أبدا على أعلى الخلائق حبه الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا ولي الله عنكم رضي الله. أتينا بابكم انصرونا بنصركم. ഏറ്റവും ആദരണീയരായ ഉലമാക്കളെ, പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ മുഹമ്മദ് സാഹിബ് അടക്കം, മഹല്ല് പ്രസിഡന്റ് അടക്കം ഉമറാക്കളെ, സ്നേഹസമ്പന്നരായ സഹോദരി സഹോദരന്മാരെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ യുവാക്കളെ, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഈ കമ്പളപെട്ടു ദർഗാ ശരീഫിൽ വിശ്രമിക്കുന്ന മഹാന്മാരായ അല്ലാഹുവിന്റെ വലിയന്റെ ഉറൂസുമായി ബന്ധപ്പെട്ട് സാദാത്ത് നഗറിലെ സംഗമം സമാപിക്കാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ സമയം നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് അല്ലാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടാൻ, വിശ്വാസത്തിന്റെ സംരക്ഷണം അനിവാര്യമാണ് എന്ന് ബോധ്യപ്പെടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ച് പതിനായിരങ്ങളുടെ സ്വലാത്തിന്റെയും പ്രാർത്ഥനയുടെയും മജ്ലിസിൽ നേതൃത്വം നൽകുന്ന വന്ദ്യരായ കില്ലൂർ തങ്ങളുടെ പ്രാർത്ഥനാ മജ്ലിസിലേക്ക് നമുക്ക് വഴിമാറാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കന്നഡ ഭാഷയിലാണ് മുഹമ്മദ് സാഹിബ് പറഞ്ഞതെങ്കിലും കന്നഡ അറിയാത്ത എനിക്ക് പോലും ആ വാചകങ്ങളുടെ ആശയം മനസ്സിലാക്കാൻ കഴിഞ്ഞു. സാമുദായിക സാമൂഹിക സേവന രംഗത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ചു നിന്ന് കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ അല്ലാഹു അദ്ദേഹത്തിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അദ്ദേഹത്തെ ആശംസയ്ക്ക് ക്ഷണിച്ചപ്പോ ആ വിവരം ആദ്യം തന്നെ ആശംസാ പ്രസംഗം നടക്കട്ടെ, ഇനി വഅദ് തുടങ്ങിയ കുറച്ചു നേരം കഴിയുമല്ലോ, അതുകൊണ്ട് മുഹമ്മദ് സാഹിബിന് കൊടുക്കണം എന്നാണ് നമ്മുടെ ഖത്തീബ് ഉസ്താദ് ഉമർ സഖാഫിയുടെ ചെവിയിൽ പറഞ്ഞത്. ഞാനിത് വിശദീകരിക്കാൻ കാരണം ഖത്തീബ് ഉസ്താദ് പറഞ്ഞ ഉടനെ ഉമർ സഖാഫി പറഞ്ഞത്, ഞാൻ വളരെ വിട്ടുപോയി, ക്ഷമിക്കണം, നമ്മുടെ ഖത്തീബ് ഉസ്താദിന് സ്വാഗതം പറഞ്ഞില്ലെന്നാണ്. അപ്പോ ഒരു വിമർശന ബുദ്ധിയോടെ നോക്കുന്ന ഒരാൾക്ക് തോന്നും ഈ ഖത്തീബ് അദ്ദേഹത്തിന്റെ പേര് പറയാത്തതിന് ഉമർ സഖാഫിയോട് പറഞ്ഞു പറയിപ്പിച്ചതാണോ എന്ന്. ഇന്നത്തെ കാലം ക്ലിപ്പിന്റെ കാലമായതുകൊണ്ട് ആ ക്ലിപ്പിംഗ് മെന്റാലിറ്റി മനുഷ്യനും പിടികൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം തന്നെ അത് വ്യക്തമാക്കിയതാണ്. യഥാർത്ഥത്തിൽ ആ സ്വാഗതം കേൾക്കുമ്പോൾ സന്തോഷിക്കേണ്ട ഉസ്താദ് ഒന്ന് വല്ലാതെ വിറച്ചുപോയി, പടച്ചവനെ എന്റെ പേരാണല്ലോ പറഞ്ഞത് എന്ന് കരുതി. ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ മഹല്ലിനെ കുറിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഈറ്റില്ലം എന്ന് പറഞ്ഞപ്പോൾ അതൊരു അഭിമാനകരമായ ഒരേടായി, ഒരു വാചകമായി നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇതൊരു വലിയ പ്രത്യേകതയാണെന്ന് നാം തിരിയരുത്. കാരണം എല്ലാ മഹല്ലുകളിലും എല്ലാ മുഅ്മിനീങ്ങളിലും അനിവാര്യമായതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കുക എന്നത്. അതൊരിക്കലും നമ്മുടെ ഔദാര്യമല്ല, നമുക്ക് സംഘടനാപരമായി കിട്ടിയ ഒരു പിന്തുണയുള്ളത് കൊണ്ട് അള്ളാഹു എളുപ്പമാക്കി എന്നല്ലാതെ ഒരിക്കലും ഇതൊരു ഔദാര്യമായി മഹല്ല് നിവാസികൾ കാണേണ്ടതില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വ അന്ന ഹാദാ സിറാതീ മുസ്തഖീമൻ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുല ഫതഫറഖ ബികും അൻ സബീലി ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തത്തഖൂൻ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഇതാണ് നിശ്ചയമായും എന്റെ സിറാത്തുൽ മുസ്തഖീം കേട്ടോ, എന്റെ റൈറ്റ് പാത്തിതാണ്, ആ പാത്തിലല്ലാതെ ഞാൻ ഉണ്ടാകുകയില്ല. എന്റെ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത് നിശ്ചയമായും ഇതാണ്. വലാ തത്തബിഉസ് സുബുല, നിങ്ങൾ ഭ്രംശം സംഭവിച്ച മാർഗങ്ങളെ ഫോളോ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ഫതഫറഖ ബികും മിൻ സബീലി, അല്ലാഹുവിന്റെ മാർഗത്തെ തൊട്ട് നിങ്ങൾ തെറിച്ചു പോകും. ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തത്തഖൂൻ, മുത്തഖീങ്ങളാകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, അന്തിമമായ സമ്പൂർണമായ വിജയം മുത്തഖീങ്ങൾക്കാണെന്നല്ലേ? അപ്പോൾ ഭ്രംശം സംഭവിച്ച മാർഗങ്ങളെ നിങ്ങൾ തുടരരുത്. അങ്ങനെ തുടരാതെ അല്ലാഹുവിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കലല്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേറൊരു മാർഗവും ഇല്ല. അല്ലാഹുവിന്റെ ഖുർആനാണ് കേട്ടോ. ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ, വാഹനങ്ങൾ റോഡിലൂടെ ഇഷ്ടം പോലെ പോകുന്നുണ്ട്. അത് ഇൻഷാ അല്ലാ നമ്മുടെ വളണ്ടിയേഴ്സ് അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. അതേ സമയത്ത് നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ വാഴ് അങ്ങോട്ട് ചാടിപ്പോകും. വാഹനം ഏതെങ്കിലും ഇങ്ങോട്ട് കടന്നു വരും, അപകടകരമായി. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ തോന്നിയാൽ എന്റെ കയ്യിൽ 2 ലൈസൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാനിവിടെ നിന്ന് നിങ്ങൾക്ക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ വാണിംഗ് തരാം. എന്തായാലും അങ്ങനത്തെ ഒരു അവസ്ഥ അല്ലാഹു തരാതിരിക്കട്ടെ. നമ്മുടെ നാട്ടിലെ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് ഗവൺമെന്റ് വലിയ നിർബന്ധം പിടിച്ചല്ലോ. അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം തലാഖായിരുന്നു. യഥാർത്ഥത്തിൽ തലാഖ് എന്ന് പറയുന്നത് പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു എമർജൻസി എക്സിറ്റിന്റെ റോളിലാണ്. ഏറ്റവും അവസാനം നിവൃത്തിയില്ലെങ്കിൽ മനുഷ്യത്വപരമായ സഹകരണത്തിന് അനിവാര്യമായ ഘട്ടത്തിൽ തലാഖ് ചെല്ലാമെന്നല്ലാതെ ഇന്ന തലാഖ് യഹ്തസു മിൻഹുൽ അർശ്, അർശ് വിറയ്ക്കുന്ന വലിയ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത അബ്ഗദുൽ ഹലാലി ഇലല്ലാഹി തലാഖ്. തലാഖ് എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിലേക്ക് ഏറ്റവും കോപമുള്ള കാര്യമാണ്. അത് അവസാന ഘട്ടത്തിൽ അനുവദിക്കാൻ കാരണം ആനി ബസന്തിനെ പോലെ, ജാൻസി റാണിയെ പോലെ, സരോജിനി നായിഡുവിനെ പോലെ അറിയപ്പെട്ട നോൺ മുസ്ലിം വിമൻ അവര് തന്നെ വളരെ വ്യക്തമായി പറയുന്നു, തീർച്ചയായും അത് ഇസ്ലാം നൽകിയ ബഹുഭാര്യത്വവും വിവാഹമോചനവും സ്ത്രീകൾക്ക് അനുഗ്രഹമാണ്. അതങ്ങനെ ഈസിയായി ലൈസൻസ് ഇല്ലാതെ പ്രയോഗിക്കാനുള്ളതല്ല. ഞാൻ പറഞ്ഞത് ആ എമർജൻസി എക്സിറ്റിന്റെ മുന്നിലിരിക്കുന്ന യാത്രക്കാരോട് ഫ്ലൈറ്റിൽ എയർ ഹോസ്റ്റസ് വന്നിട്ട് പറയും, നിങ്ങൾ ഇരിക്കുന്ന വാതിൽ അടിയന്തര സ്വഭാവത്തിൽ തുറക്കാനുള്ളതാണ്, അതിനിവിടെ ഒരു ഹാമറുണ്ട്, ചുറ്റിക, അതെടുത്ത് തല്ലിപ്പൊട്ടിച്ച് പെട്ടെന്ന് ഡോറ് തുറക്കുക, നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കാതെ ഫസ്റ്റിൽ ചാടുക. ഈ ഒരു ധൈര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഇരിക്കാവൂ. ഈ ചെയർ ഈസി ചെയർ അല്ല, പിറകോട്ട് ചാരാൻ പറ്റില്ല. കാരണം പിറകിലെ വാതിലും ഈ എമർജൻസിയിലേക്കുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നേരെ ഇരിക്കാൻ പറ്റുള്ളൂ. ഇടയ്ക്ക് ഒരു സാധനവും മറ്റുള്ള സീറ്റിൽ അടിയിൽ ലഗേജ് വെക്കാവുന്നത് പോലെ ഇവിടെ ഒരു ലഗേജും വെക്കാൻ പാടില്ല. കാരണം ആളുകൾ അടിയന്തര സ്വഭാവത്തിൽ ചാടാനുള്ള സ്ഥലമാണ്. ദുബൈയിലെ എമിറേറ്റ്സ് ഫ്ലൈറ്റ് ദുബായ് എയർപോർട്ടിൽ ചെന്നിറങ്ങി 5 മിനിറ്റിനകം കത്തിപ്പോയി. കത്താൻ തുടങ്ങിയത് ഇറങ്ങിയ സമയത്തു തന്നെയാണ്. പക്ഷേ 2 മിനിറ്റിനുള്ളിൽ ലോകത്തെ അത്ഭുതപ്പെടുത്തി ദുബൈ എയർപോർട്ടിന്റെ അധികൃതർ അതാ എമർജൻസി സെറ്റപ്പുകൾ ചെയ്ത് മുഴുവൻ യാത്രക്കാരെയും പുറത്തേക്ക് ചാടിച്ചു. 2 മിനിറ്റേ എടുത്തുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചാടിയത് കൂട്ടിയിട്ട ബെഡുകളുടെ പുറത്തേക്കാണ്. അതുകൊണ്ട് പരിക്ക് പറ്റിയില്ല. അതിൽ എൻ്റെ ഒരു ഇന്റിമേറ്റ് ഫ്രണ്ട് സുധീർ ഖാൻ എന്ന് പറയുന്ന ഒരാൾ ഉണ്ടായിരുന്നു, തിരുവനന്തപുരം ജില്ലക്കാരൻ. അയാൾ ഉടനടി കിടുകിട വിറച്ചുകൊണ്ട് എന്നെ വിളിച്ചു. ആദ്യം അനുജൻ ഫാറൂഖ് നഈമിയെ വിളിച്ചു, പിന്നെ എന്നെ വിളിച്ചു. ഞങ്ങൾ രണ്ടുപേരെയും വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് എനിക്കറിയില്ല. കാരണം ഇയാൾ ഇറങ്ങാൻ വേണ്ടി നോക്കുമ്പോൾ ആദ്യത്തെ 2 ഡോറിലും തീയാണ്, അടുത്ത എക്സിറ്റിൽ സെന്ററിലുള്ള 4 വാതിലും തീയാണ്, ഏറ്റവും ബാക്കിലേക്ക് വന്നപ്പോൾ 1 ഡോറിൽ തീയാണ്. 1 ഡോറ് മാത്രം തീ പിടിക്കാൻ തുടങ്ങുന്നതേയുള്ളൂ എന്ന് തോന്നി. എല്ലാ ഡോറിന്റെയും താഴെ ഫയർഫോഴ്സിന്റെയും മറ്റ് സംവിധാനങ്ങൾ കൊണ്ട് ബെഡുകൾ നിരത്തിയിട്ടിട്ടുണ്ട്. ആ നിരത്തിയിട്ടതിലേക്ക് ചാടി ഉസ്താദ്. ഞാൻ 20 ചുവട്ടടി വെച്ചില്ല, ഫ്ലൈറ്റ് മുഴുവനായി കത്തിപ്പോയത് ഞാൻ കണ്ട് കിടുകിട വിറയ്ക്കുകയാണ്. ഫോൺ വിളിക്കുമ്പോഴും ആ വിറയൽ തീർന്നിട്ടില്ല. നമുക്കറിയാം, ആ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ദുബൈക്കാരനായ ഒരു അറബി സഹോദരൻ, എയർപോർട്ടിലെ ഉദ്യോഗസ്ഥൻ, മരണപ്പെട്ടു പോയി ആ അപകടത്തിൽ. യാത്രക്കാരും മരിച്ചില്ല. ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ചില സംവിധാനങ്ങൾ യഥാർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആ എമർജൻസി സെറ്റപ്പുകൾ വരല്ലേ, ഒരിക്കലും ഈ എമർജൻസി എക്സിറ്റിലൂടെ ഞങ്ങൾക്ക് ചാടേണ്ടി വരല്ലേ എന്നാണ് ആ ഇരിക്കുന്ന ആളുകളൊക്കെ ആഗ്രഹിക്കുക. ഇനി എയർ ഹോസ്റ്റസ് വന്ന് വിശദീകരണം നടത്തുമ്പോൾ ഇംഗ്ലീഷ് അറിയാത്തവരാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലായാൽ അവർ പറയും, എക്സ്ക്യൂസ് മീ, ഈ സീറ്റ് മാറി നിങ്ങൾ വേറെ ഇരിക്കണം, ഇംഗ്ലീഷ് അറിയാവുന്നവർ മാത്രം ഇവിടെ ഇരിക്കണം. അതേസമയം ഇംഗ്ലീഷ് അറിയാവുന്നവരും നല്ല മിടുക്കരുമായ ആളുകളാണ് അവിടെ ഇരിക്കുന്നതെങ്കിലും അവരുടെ ചിന്ത എന്താണ്? ഒരിക്കൽ പോലും ഈ വാതില് തുറക്കേണ്ടി വരരുത് അല്ലാ. ഈ കഴിവെല്ലാം കാണിക്കാൻ വേണ്ടി ഇത് തുറക്കാൻ ആരും ആഗ്രഹിക്കില്ല. അതുപോലെയാണ് ഇസ്ലാമിലെ തലാഖ്. അതുപോലെയാണ് ഈ മജ്ലിസിൽ ഒരു വണ്ടിയും ഇങ്ങോട്ട് വന്നു കയറിയാൽ ഞാൻ പറയാമെന്ന് പറഞ്ഞത്. ഏതായാലും അല്ലാഹു സലാമത്താക്കുമാറാകട്ടെ. അപ്പൊ പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറഞ്ഞു, ഈ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് അണുകിട വ്യതിചലിക്കരുത് കേട്ടോ. ഒരു ചെറിയ തെറ്റൽ പോലും വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം മുത്തഖീങ്ങൾക്ക് മാത്രമേ ശാശ്വതമായ ലോകത്ത് രക്ഷയുള്ളൂ. എന്നാൽ ഈ സിറാത്തുൽ മുസ്തഖീമിന് വേണ്ടിയാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ, ഒരു ഈമാനുള്ള മനുഷ്യൻ ചിന്തിക്കേണ്ടത്. അതുകൊണ്ടാണ് നിസ്കാരത്തിൽ 17 തവണ ഒരു ദിവസം നിർബന്ധമായും ഐച്ഛികമായി നിരവധി തവണ സുന്നത്ത് നിസ്കാരങ്ങളിലും സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, പടച്ചവനെ നീയാ പറഞ്ഞ സിറാത്തുൽ മുസ്തഖീം ഉണ്ടല്ലോ, അതിൽ ഞങ്ങളെ ചേർത്തു തരണം റഹ്മാനേ, അതിൽ ഞങ്ങളെ ചേർത്തു തരണം റഹ്മാനേ. അള്ളാഹുവിനോട് ദുആ ഇരിക്കുകയാണ്. കാരണം ഇത് അള്ളാഹുവിന്റെ ഹിദായത്തിന്റെ വിഷയമാണ്. അവനോട് തന്നെയാണ് ദുആ ഇരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പടച്ചറപ്പിനോട് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നയാളും ഇഹ്ദിനി എന്ന് ചോദിച്ചാ പോരാ, ഇഹ്ദിനാ ഞങ്ങളെ നീ ഹിദായത്തിലാക്കണം, സന്മാർഗത്തിൽ നിലയുറപ്പിച്ചു തരണം റഹ്മാനെ. അങ്ങനെ പറയുമ്പോൾ ആ സിറാത്തുൽ മുസ്തഖീം ഏതാണ്, വാട്ട് ഈസ് ദ സിറാത്തുൽ മുസ്തഖീം എന്നല്ല അടുത്ത ആയത്തിൽ പറയുന്നത്. ആരുടേതാണ് സിറാത്തുൽ മുസ്തഖീം എന്ന സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ പാത. ആരാണ് ഈ അനുഗ്രഹം സിദ്ധിച്ചവർ? അത് മറ്റൊരായത്തിൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, വമൻ യുതിഇല്ലാഹ വറസൂൽ, അല്ലാഹുവിനെയും റസൂലിനെയും ശരിക്ക് ആദരിച്ച് സ്നേഹിച്ച് അനുസരിക്കുന്ന ആളുകൾ, ഫഉലൈക മഅല്ലദീന അനഅമല്ലാഹു അലൈഹിം, അവരല്ലാഹു അനുഗ്രഹിച്ചവരുടെ കൂടെയാണ്. അങ്ങോട്ട് നോക്കല്ല എന്നല്ലേ പറഞ്ഞു, അല്ലാഹു അനുഗ്രഹിച്ചവരുടെ കൂടെയാണ്. ആരാണ് അനുഗ്രഹം സിദ്ധിച്ചവർ? ആ ആയത്തിൽ അല്ലാഹു തന്നെ വിശദീകരിക്കുന്നു, മിനൻ നബിയീന വസ്സുദ്ദീഖീന വസ്സുഹദാഇ വസ്സാലിഹീൻ. മോനെ ഇതിനേക്കാൾ പവർ കുറഞ്ഞ മൈക്കുണ്ടോ? ഒരെണ്ണമില്ലേ പവർ കുറഞ്ഞത്? ഇതിനേക്കാൾ കുറഞ്ഞ മൈക്ക് പോയിന്റ് കുറഞ്ഞ മൈക്ക് അതെത്രയാ? അത് കുറവല്ലേ? മൈക്കുകാരനെ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, അയാളുടേത് കൂടിയ മൈക്കായിരുന്നു. നമ്മുടെ തൊണ്ട ആ കൂടിയ മൈക്കിനോട് സംവദിക്കാൻ പവറില്ലാത്തതുകൊണ്ട് മൈക്ക് കുറഞ്ഞത് വെച്ചതാണ്. അപ്പൊ നമ്മുടെ മുഹമ്മദ് സാറ് പ്രസംഗിച്ച പോലെ ഇത് സ്ട്രോങ് ആവില്ല ഇനി, എന്നാലും സൗണ്ട് കൂട്ടി വെച്ചാണ്. അപ്പോൾ ആ സിറാത്തുൽ മുസ്തഖീം ആരുടേതാണ്? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച മഹത്തുക്കളുടെ പാതയാണ്. അവരാരാണ്? മിനൻ നബീന വസ്സുദ്ദീഖീന വസ്സുഹദാഇ വസ്സാലിഹീൻ. നബിമാരുടെ പാതയാണ്, സിദ്ദീഖീങ്ങളുടെ പാതയാണ്, ശുഹദാക്കളുടെ പാതയാണ്, സാലിഹീങ്ങളുടെ പാതയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇനി ആരുടെയെങ്കിലും അടുക്കൽ ഒരു വിശദീകരണം ആവശ്യമുണ്ടോ? ഹദീസ് മൗദൂആണെന്ന് പറയേണ്ടതില്ല, ഇത് മുഴുവനും ആയത്താണ് ഞാൻ ഓതിയത്. അപ്പോൾ ഏതാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് അല്ലാഹു പഠിപ്പിച്ചു തരികയും ആ സിറാത്തുൽ മുസ്തഖീമിൽ അല്ലാതെ രക്ഷയില്ല മുസ്ലിമിനെന്ന് വ്യക്തമായി പഠിപ്പിക്കുകയും ചെയ്തപ്പോൾ ആ സിറാത്തുൽ മുസ്തഖീമിലുള്ള ഈമാൻ, അതിലൂടെയുള്ള ചലനം, ഇതല്ലാതെ നമുക്ക് രക്ഷയില്ല. ഈ സിറാത്തുൽ മുസ്തഖീം ഏതാണ്? എല്ലാ വിശദീകരണവും നൽകിയ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു, 73 വിഭാഗമായി എന്റെ ഉമ്മത്ത് പിരിയും. ഈ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ഇജാബത്തിന്റെ ഉമ്മത്താണ്, ദഅവത്തിന്റെ ഉമ്മത്തല്ല. എന്താണ് അതിന്റെ ഡിഫറൻസ്? ദഅവത്തിന്റെ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള മനുഷ്യന്മാർ മുഴുവനും പെടും. അതിൽ ഹൈന്ദവരും ക്രൈസ്തവരും മറ്റു മതക്കാരും ജൈനനും പാഴ്സിയും ബൗദ്ധനും മതമില്ലാത്തവരും പെടും. കാരണം ദഅവത്ത് എല്ലാവരോടുമാണ്, എല്ലാ മനുഷ്യരെയും ഒന്നായി കാണുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം. അതുകൊണ്ട് തന്നെ എല്ലാവരോടും നന്മയുടെ മുഴുവൻ ക്ഷണവും പരിശുദ്ധ ഇസ്ലാം നൽകിയിട്ടുണ്ട്. ആ ഉമ്മത്തിനെയാണോ ഇവിടെ 73 വിഭാഗം എന്ന് പറഞ്ഞതല്ല, ഇജാബത്തിന്റെ ഉമ്മത്തിനെയാണ്. ഇജാബത്തിന്റെ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ എന്നറിയപ്പെടുന്ന ഉമ്മത്ത് 73 വിഭാഗമായി പിരിയും. എന്നിട്ടതിന്റെ വിശദീകരണവും റസൂലുള്ളാഹി നൽകി. വേറെ ഒരു ടീമിനെയും അല്ല പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ നബിതങ്ങൾ പറഞ്ഞു, ജൂതന്മാര് 73 വിഭാഗമായി പിരിഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മത്തെന്നാണ് അവരറിയപ്പെടുന്നത്. അതേസമയം അവർ 71 വിഭാഗമായി. ക്രിസ്ത്യാനികൾ 72 വിഭാഗമായി പിരിഞ്ഞു. എന്നാൽ മുസ്ലിങ്ങളായി പറയപ്പെടുന്ന എന്റെ ഉമ്മത്ത് 73 വിഭാഗമായി പിരിയും കേട്ടോ, യാതൊരു സംശയവുമില്ല. കുല്ലുഹും ഫിന്നാർ ഇല്ലാ വാഹിദ, എല്ലാവരും നരകത്തിലാണ് ഒരൊറ്റ പാർട്ടി ഒഴികെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഇത് നമ്മുടെ ഉസ്താദുമാരും പറഞ്ഞല്ല, മുഹമ്മദുർ റസൂലുള്ളാഹി ഉറക്ക സലാത്തില് ഈ മഹാന്മാരായ ഔലിയാക്കളുടെ പൊരുത്തം കിട്ടാനാണ് നമ്മൾ ഉറൂസ് നടത്തുന്നത്. ഈ ഉറൂസ് നടക്കണമെങ്കിൽ, ഉറൂസിൽ നമ്മൾ മഖ്ബൂലാകണമെങ്കിൽ എല്ലാ നേതൃത്വത്തിന്റെയും ഉടമയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള മുദ്രാവാക്യത്തിന് നല്ല പവർ വേണം. മുഹമ്മദ് മുസ്തഫ ഐനുർ റഹ്മത്തി സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആ 73 വിഭാഗത്തിൽ ഒരൊറ്റ വിഭാഗമേ സ്വർഗത്തിൽ ഉണ്ടാവുള്ളൂ. അതാരാണ്? ഉടനെ നബിതങ്ങൾ പറഞ്ഞു, ഹും അഹ്ലുസുന്നത്തി വൽ ജമാഅ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് മാത്രമേ ഉള്ളൂ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കം നിരവധി അനവധി മുഹദ്ദിസുകൾ വളരെ വ്യക്തമായി ഇമാമുമാർ നമുക്ക് രേഖപ്പെടുത്തി തരുന്നത് നബിതങ്ങളെ കുറിച്ചുള്ള റിവായത്തിൽ 50% അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന മറുപടി തന്നെയാണുള്ളത്. ചില ഹദീസുകളിൽ മാ അന അലൈഹി വസ്ഹാബി സുന്നത്ത് ജമാഅത്ത് എന്ന് ആ വ്യക്തമായി പറയാവുന്നതിന്റെ രീതിയാണ് പറഞ്ഞിട്ടുള്ള മാ അന അലൈഹി അർത്ഥം സുന്നത്ത്, വസ്ഹാബ മാ അന അലൈഹി വസ്ഹാബി അസ്ഹാബു ജമാഅത്തു സഹാബ. ബഹുമാനപ്പെട്ട സയ്യിദുനാ താജുൽ ഉലമാ ഉള്ളാളുതങ്ങൾ ഖദ്ദസല്ലാഹു സറഹുൽ അസീസ് മഹാനവറുകൾ നമുക്കെല്ലാ ഉറൂസിലും പറഞ്ഞു തന്നാണ് ജമാഅത്തു സഹാബ. സഹാബത്താണ് ആ ജമാഅത്ത് എന്ന് പറയുന്നത്. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഈ ഒരൊറ്റ ബാച്ച് മാത്രമേ രക്ഷപ്പെടൂ എന്ന് ആര് പറഞ്ഞു? അല്ലാഹു പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങളും പറഞ്ഞു. ഇനി ആരാ പറയേണ്ടത്? അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട SYSന്റെ കേരള സ്റ്റേറ്റ് ഉപാധ്യക്ഷനാണ് സാധുവായ ഞാനെന്നതുകൊണ്ട് SYSകാർ മാത്രമേ രക്ഷപ്പെടൂ എന്നല്ല ഇതിന്റെ അർത്ഥം. പിന്നെ SSFകാരോട് പോകും. അപ്പൊ യഥാർത്ഥത്തിൽ അതൊക്കെ സംഘടനാ സംവിധാനങ്ങളാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന അഖീദയിൽ SYSഉം SSFഉം ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പും മഹത്തുക്കളായ ആളുകളുണ്ട്, ഇല്ലെന്നല്ല. അവരെല്ലാവരും പിന്നൊരു സംഘടനാ രൂപത്തിൽ വരണം എന്ന നിലക്കാണ് ബിദ്അത്തുകാർ പ്രത്യക്ഷപ്പെട്ടപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന പണ്ഡിത സംഘടനയ്ക്ക് മഹാന്മാരായ നമ്മുടെ നേതാക്കൾ രൂപം കൊടുത്ത് ഒരു സംഘടിത രൂപത്തിൽ പ്രവർത്തിക്കാനുള്ള കാരണം. ഒറ്റപ്പെട്ട് പ്രവർത്തിക്കുന്നതിനേക്കാൾ സംഘടിച്ച് പ്രവർത്തിക്കുന്നതിന്റെ പ്രത്യേകത എന്താണ്? ഒറ്റപ്പെട്ട ആടിനെ ചെന്നായ കടിച്ചു കീറും, ആട്ടിൻ പറ്റത്തോടടുക്കാൻ ചെന്നായക്ക് ഭയമാണ്. മാത്രമല്ല, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനാകുമ്പോൾ യദുല്ലാഹി അലൽ ജമാഅ, ആ സംഘത്തിന്റെ മേൽ അള്ളാഹുവിന്റെ അനുഗ്രഹമുണ്ടാകും. മാത്രമല്ല, മൻ അറാദ മിൻകും ബുഹ്ബൂഹത്തൽ ജന്നതി ഫൽയൽസമിൽ ജമാഅ, സ്വർഗത്തിന്റെ നടുത്തളം ഉദ്ദേശിക്കുന്നവൻ ആ പരിശുദ്ധമായ സംഘത്തിൽ ചേർന്ന് പ്രവർത്തിച്ചു കൊള്ളട്ടെ. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു. അതുകൊണ്ടാണ് നമ്മളൊക്കെ നമ്മുടെ പ്രായത്തിനനുസരിച്ചുള്ള സംഘടനാ വേദികളിൽ അംഗങ്ങളായി ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ ശക്തിപ്പെടുത്തുന്നത് കേട്ടോ. എന്നാൽ ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അല്ലാതെ മറ്റൊന്നും ഈമാനിന്റെ മേഖലയിൽ സലാമത്തുള്ളത് അല്ലേ? അല്ല. ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈമാൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി നാം എന്ത് ത്യാഗവും അനുഭവിക്കാൻ തയ്യാറാകണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഉടലിന്റെ മേലെ അഥവാ ശരീരത്തിന്റെ മേലെ തല 100 കൊല്ലം ഉണ്ടായിരിക്കുക എന്നതല്ല. ഒരു ദിവസമാണ് ഇവിടെ ജീവിച്ചതെങ്കിലും കൽബിൽ ഈമാൻ ഉണ്ടാവുക എന്നതാണ് പ്രധാനം. ചിലരൊക്കെ പ്രലോഭിപ്പിക്കുന്നത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. ഒരിക്കലും എന്റെ ചെറുപ്പക്കാരായ ആളുകൾ അത് ചിന്തിക്കാൻ പാടില്ല. ഭൗതികമായ പ്രശ്നങ്ങളോട് പ്രതികരിക്കണ്ട എന്നാണോ? അല്ല. ഇപ്പൊ തന്നെ യൂണിഫോം സിവിൽ കോഡ് വന്നു. വാദം വന്നപ്പോൾ ഇവിടുത്തെ മുസ്ലിം ഒറ്റക്കെട്ടായി അതിനെ എതിർത്തു, അതിനെ ശക്തമായി വിമർശിച്ചു. അധികാരവർഗത്തിൽ എത്ര ഭൂരിപക്ഷമുണ്ടായാലും ഭരണഘടനാ ശില്പികൾക്ക് മുന്നിൽ വളരെ വ്യക്തമായി തെളിഞ്ഞ യൂണിഫോം സിവിൽ കോഡ് അങ്ങനെ ഒരു മാർഗനിർദ്ദേശക തത്വം വെച്ചിട്ടുണ്ടെങ്കിലും അവരവരുടെ മതത്തിനനുസരിച്ച് ജീവിക്കാനുള്ള മൗലികാവകാശം 25ാം ഖണ്ഡികയിൽ പറയുന്ന നമ്മുടെ ഭരണഘടനയുള്ള കാലത്തോളം ഇന്ത്യ രാജ്യത്ത് ഇത്തരമൊരു നിർദ്ദേശം നടപ്പിലാക്കാൻ സാധ്യമേ അല്ല. അത് മുസ്ലിം സമുദായം അനുവദിക്കുകയുമില്ല. ഏത് സമുദായമായാലും അവരുടെ ഐഡന്റിറ്റി അനുസരിച്ച് ജീവിച്ചോട്ടെ. എന്താ പ്രശ്നമുള്ളത്? പരസ്പര സഹകരിച്ച് ജീവിക്കാൻ ഒരു മതവും ഇവിടെ തടസ്സമല്ല. ഹൈന്ദവ സനാതന മൂല്യങ്ങളെക്കുറിച്ച് ബോധമുള്ള ഹിന്ദുവോ ക്രൈസ്തവ ദർശനങ്ങളെക്കുറിച്ച് ബോധമുള്ള ക്രിസ്ത്യാനിയോ ഇസ്ലാമിന്റെ അമൂല്യമായ തത്വങ്ങളെക്കുറിച്ച് ബോധമുള്ള മുസ്ലിമോ വർഗീയതയ്ക്കും വംശീയതയ്ക്കും കൂട്ടുനിൽക്കുകയില്ല. അതുകൊണ്ട് തന്നെ അവരവരുടെ മതത്തിന്റെ വിശ്വാസാചാര അനുഷ്ഠാനങ്ങൾ അനുസരിച്ച് അവരവർ ജീവിക്കാൻ ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. മുസ്ലിമായി ജീവിക്കുക തന്നെ വേണം. ഇതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയം. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വേറൊരു വിശ്വാസത്തിൽ ജീവിക്കാൻ കഴിയില്ല. അവരുടെ ഈമാൻ അവരെ സംരക്ഷിക്കണം. പക്ഷേ നേരത്തെ പ്രിയപ്പെട്ട മുഹമ്മദ് സാഹിബ് പറഞ്ഞതുപോലെ പരിശുദ്ധ ഇസ്ലാമിന്റെ ഉന്നതമായ ആശയത്തിൽ നിന്നുകൊണ്ട് തന്നെ 100% പാലിച്ചുകൊണ്ട് തന്നെ ഇവിടെ ഒരു മനുഷ്യനെയും ഇച്ഛ എന്ന് പറയാതെ ജീവിക്കാൻ ഇവിടെ കഴിയുന്നതാണ്. അതാണ് ഇസ്ലാമിന്റെ മാനിഫെസ്റ്റോ. ഇസ്ലാമിന്റെ തത്വവും ആശയവും അതാണ്. നിങ്ങളോട് തോറ്റു തരേണ്ടി വരും, മറ്റേ മൈക്ക് തന്നെ വേണ്ടി വരും. ഇത് അതിനേക്കാൾ പോരാന്നതാണ്. വേറെ കുറഞ്ഞ 550 ഒന്നുമില്ല, കൂടിയതേ ഉള്ളൂ. ആ എന്നാ അതിങ്ങോട്ട് ഇപ്പൊ എടുത്ത് അതിനേക്കാളും തൊണ്ട പിടിക്കുന്നു. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഇസ്ലാമിന്റെ മഹത്തായ ആശയവുമായി ബന്ധപ്പെട്ട് നമുക്കൊരു കാരണവശാലും ഈമാനിക വൃത്തത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ സാധ്യമല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീൻ നമുക്ക് സമ്പൂർണമായ നിലക്ക് പരിശുദ്ധ ഇസ്ലാമിന്റെ പൂർണ്ണതയിൽ നമ്മുടെ സ്ഥിരം ഐക്യരാണല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ പരിശുദ്ധ ഇസ്ലാം അവന്റെ വിശ്വാസങ്ങൾ കറക്റ്റായി പാലിച്ചുകൊണ്ട് തന്നെ എല്ലാവരെയും അനുസരിക്കാൻ, എല്ലാവരെയും വേണ്ടതുപോലെ പരിഗണിക്കാൻ, എല്ലാവരെയും മനുഷ്യത്വത്തിന്റെ പരിധിയിൽ സ്നേഹിക്കാൻ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇസ്ലാമിലെ ഒരു കുറ്റവും പറയാൻ ആർക്കും കഴിയില്ല. നിങ്ങൾക്കറിയുമല്ലോ, നമ്മുടെ കേരളത്തിൽ വെള്ളാപ്പള്ളിയും മറ്റും പരിശുദ്ധ ഇസ്ലാമിന്റെ ചില ആശയങ്ങൾക്കെതിരെ രംഗത്ത് വന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ മതാചാര്യനായ ശ്രീനാരായണ ഗുരു രാജ്യം കണ്ട വലിയൊരു ചിന്തകനാണ്. അദ്ദേഹം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിട്ട് ചോദിച്ചതെന്താ, പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ? റസൂലുള്ളാഹിനെ കുറിച്ച് ചോദിച്ചതാ. ഒരഡ്ജസ്റ്റ്മെന്റും പരിശുദ്ധ ഇസ്ലാം വിശ്വാസത്തിൽ വരുത്തേണ്ടി വന്നില്ല അങ്ങനെ ചോദിക്കാൻ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈമാനിന്റെ കാര്യങ്ങൾ പറഞ്ഞതിൽ ഒരു മാറ്റവും പറയേണ്ടി വന്നില്ല. ശ്രീനാരായണ ഗുരുവിൻ അങ്ങനെ മനസ്സിലാക്കി നമ്മളെ കുറിച്ച് പുകഴ്ത്തിപ്പാടാൻ. ലോകം കണ്ട എല്ലാവരും അങ്ങനെയാണ്. സ്വാമി വിവേകാനന്ദന്റെ പേര് പറഞ്ഞാണ് ചിലർ ദുരുപയോഗം നടത്തുന്നത്. എന്നാൽ വിവേകാനന്ദ സാഹിത്യ സർവസ്വം എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥം പരിശോധിച്ചാൽ അറിയാം. അതിന്റെ ഭാഗം 7 പേജ് 385-ൽ കാണാം. വിവേകാനന്ദ സ്വാമികൾ കാലിഫോർണിയയിലെ പസബേനയിലെ ഷേക്സ്പിയർ ക്ലബിൽ 1900 ഫെബ്രുവരി 3 ചെയ്ത ഉജ്ജ്വല പ്രഭാഷണമുണ്ട്. അദ്ദേഹം ചോദിച്ചു, സമത്വത്തിന്റെ സന്ദേശവാഹകനായ മുഹമ്മദ് ദാ വരുന്നു, മുഹമ്മദുർ റസൂലുള്ളാഹ്, നിങ്ങൾ ചോദിക്കുന്നു അദ്ദേഹത്തിന്റെ മതത്തിൽ എന്ത് നന്മയാണ് ഉണ്ടാവുക എന്ന്. നല്ലതല്ലെങ്കിൽ അതെങ്ങനെ നിലനിൽക്കുന്നു? മുഹമ്മദ് സ്വജീവിതത്തിലൂടെ മുഹമ്മദീയർക്കിടയിൽ സമ്പൂർണ്ണ സമത്വം സ്ഥാപിച്ചു. അതുകൊണ്ട് ഹിന്ദുക്കളെ, പഴയ വേദപുസ്തകങ്ങളുടെ എല്ലാം സമാഹാരമായ ഈ സത്യമായ നവവേദത്തിന്റെ പ്രചാരകരായി കാണാനാണ് നിങ്ങളെ ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് കാലിഫോർണിയയിലെ പസമേനയിലെ ഷേക്സ്പിയർ ക്ലബിൽ 1900 ഫെബ്രുവരി 3 ചെയ്ത ഉജ്ജ്വല പ്രഭാഷണത്തിൽ സ്വാമി വിവേകാനന്ദൻ പ്രഖ്യാപിക്കുകയാണ്. വിവേകാനന്ദ സാഹിത്യ സർവസ്വം നോക്കിയാൽ നമുക്കറിയാം. ഭവിഷ്യൽ പുരാണത്തിൽ വേദവ്യാസ മഹർഷി പറഞ്ഞില്ലേ, ഏതസ്മിൻ അന്തരേ മ്ലേച്ഛേ ആചാര്യേണ സമന്വിതഃ മഹാമതൈദിക്യാദഃ ശിഷ്യശാഖാ സമന്വിതം ലിംഗച്ഛേദീ ശിഖാഹീന ശ്മശ്രുധാരീ സദൂഷക ഉച്ചാലപി സർവപക്ഷീ ഭവിഷ്യതി ജനമോ വിനകൗശലം ജവശൗസ്തോഷാം ഭക്ഷയാമതാമാം മുസൈലനൈവ സംസ്കാരഃ കുശൈരീ ഭവിഷ്യതി. ഇരുട്ടിൽ തപ്പിത്തടയുന്ന സമുദായത്തിന്റെ മധ്യേ മഹാമതാഥവാ മുഹമ്മദ് മുഹമ്മദ് എന്ന പേരായ ലോകഗുരു തന്റെ ശിഷ്യന്മാരോടുകൂടെ പ്രത്യക്ഷപ്പെടും. അവരുടെയും അനുയായികളുടെയും ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? തലമുടി വളർത്തുകയില്ല, താടി വളർത്തും. സമതം ചെയ്തവർ പരിശുദ്ധരാകും. പ്രാർത്ഥനയ്ക്ക് അഥവാ നിസ്കാരത്തിന് വരാൻ ഉച്ചത്തിൽ വിളിച്ചു പറയും. മുസലൈ അഥവാ മുസ്ലിങ്ങൾ എന്ന പേരിലാണ് അവർ അറിയപ്പെടുക. പന്നിയൊഴിച്ച് മിക്ക മൃഗങ്ങളെയും അവർ ഭക്ഷിക്കാൻ ഉപയോഗിക്കും. ആ നേതൃത്വമെങ്ങാണം എന്റെ സമകാലീനമായിരുന്നെങ്കിൽ ആ തൃപ്പാദം ഞാൻ വന്ദിക്കുമായിരുന്നു എന്നുവരെ വേദവ്യാസ മഹർഷി ഭവിഷ്യൽ പുരാണം പർവ്വം 3 കാണ്ഡം 3 അധ്യായം 3 ശ്ലോകം 25, 26, 27, 28 പറയുന്നത് കാണാം. ചോദിക്കട്ടെ, ഞാൻ ഇനി ഇംഗ്ലീഷുകാരിലേക്ക് കടക്കുക, യൂറോപ്യന്മാരിലേക്ക് കടക്കുക, ബർണാഡ്ഷയെ പോലെയുള്ള നിരീശ്വരവാദികളായ ആളുകളിലേക്ക് കടക്കുക. എല്ലാവരും റസൂലുള്ളാഹിനെ കുറിച്ച് പുകഴ്ത്തിയല്ലാതെ പറഞ്ഞിട്ടില്ല. പുന്നാര ഹബീബ് കൊണ്ടുവന്ന വിശ്വാസത്തിൽ ചെറിയൊരു വൈകല്യം, ചെറിയൊരു മാറ്റം പോലും വരുത്താതെ അല്ലാഹു സുബ്ഹാനഹു വ തആല റാഹത്തിലാക്കി വളരെ വ്യക്തമായി അവരെ കൊണ്ട് പറയിപ്പിച്ചില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ റോഡ് സൈഡിൽ നിൽക്കുന്ന ആളുകൾ, നിങ്ങളെല്ലാവർക്കും ഇരിക്കാൻ കസേര ഫ്രണ്ടിൽ എക്സ്ട്രാ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇങ്ങോട്ട് വരിക. ഇനി ബാക്കിലേ ഇരിക്കുള്ളൂ എങ്കിൽ അങ്ങനെ പോകാം. എന്തായാലും റോഡ് സൈഡിൽ നിൽക്കണ്ട. റോഡ് സൈഡിൽ നിൽക്കാൻ പാടില്ല. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. കൊല്ലം ഭാഷയാണെന്ന് കരുതി തിരിയാതിരിക്കൂല. അതുകൊണ്ട് എല്ലാവരോട് മാറി, ഒറ്റ കുട്ടി പോലും അവിടെ നിൽക്കരുത്. എല്ലാവർക്കും കസേരത ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഇടുന്നുണ്ട്. ഇനി അല്ലെങ്കിൽ ബാക്കിൽ നിങ്ങൾക്ക് ഇരിക്കാം. ഫ്രണ്ടിൽ ചിലർ വന്ന് ഇരിക്കാത്തതിന്റെ കാരണം എന്താ അറിയോ? ചിലപ്പോ പ്രസംഗിക്കുന്നതിന്റെ ഇടയിൽ മുസ്ലിയാർ പറയും, ആരാ എഴുന്നേറ്റത്, ഇരിക്കവിടെ. അങ്ങനത്തെ ഒരു സംഭവം നിങ്ങൾ എന്റെ സദസ്സിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. കില്ലൂര് തങ്ങളുടെ ദുആ വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരിക്കുക. എന്റെ പ്രസംഗത്തിനിടയിൽ എപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമുണ്ടോ എഴുന്നേറ്റ് പോകുന്നതിന് ആദ്യം തന്നെ ഇജാസത്ത് തന്നിരിക്കുന്നു. എന്താ കാര്യം? പണ്ടത്തെ പോലെ ഇപ്പൊ ഗ്രാസ്പിംഗ് പവർ ഇല്ല, ഇപ്പൊ പിടിച്ചു നിൽക്കാനുള്ള ക്യാപ്ചറിങ് കപ്പാസിറ്റി ഇല്ല. അപ്പൊ അതുകൊണ്ട് ചിലർക്ക് ഒന്നിനു മുട്ടിയിട്ടായിരിക്കും എഴുന്നേൽക്കുന്നത്. അവരെ പിടിച്ച് ഇരിക്കും അവിടെ, എന്താ എഴുന്നേൽക്കുന്നത്, പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ അയാൾ അവിടെ ഇരുന്ന് മൂത്രമൊഴിച്ചു പോകും, അല്ലെങ്കിൽ അസുഖം ബാധിക്കും പിടിച്ചു നിർത്തിയാൽ. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടാണ്. പിന്നെ വേറെ ചിലരുണ്ട്, മറ്റവനെ ഒന്ന് വലിക്കാതെ നിവൃത്തിയില്ല. ഒന്ന് ആത്മാവിനെ ചൂടാക്കാൻ കുറച്ചങ്ങോട്ട് മാറി നിന്ന് മറ്റവനെ ഒന്ന് വലിച്ചിട്ട് വരാം. മറ്റവൻ എന്ന് പറയുമ്പോൾ പുതിയ സാധനമൊന്നും ആലോചിക്കണ്ട, പഴയ പീടിക്കുറ്റി തന്നെ. എന്ന് വിചാരിച്ചത് വലിക്കുന്നത് നല്ലതാണെന്ന് മസല കണ്ടുപിടിച്ച് പോവുകയും ചെയ്യരുത്. നല്ലതല്ല, ശരീരത്തിന് നല്ലതല്ല. എല്ലാവരും ക്ഷയം പിടിച്ച് മരിക്കുന്നു, ക്യാൻസർ പിടിച്ച് മരിക്കുന്നു വെടിവലിക്കാര്. പിന്നെ ആഖിറത്തിലെത്തുമ്പോൾ കറാഹത്തും ഹറാമിന്റെ ഒക്കെ കുറ്റം വരികയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് ഞങ്ങളുടെ കൊല്ലം ജില്ലയിൽ നിന്ന് തന്നെ ഇവിടെയൊക്കെ വന്ന് ഒരു കാലത്ത് പ്രഭാഷണ രംഗത്ത് നിറഞ്ഞു നിന്ന അൽ മവാഹിബുൽ ജലിയ എന്ന സാധാരണക്കാരന്റെ വിജ്ഞാനകോശമായി വീട്ടിലേക്ക് സംഭാവന തന്ന മഹാനവർകൾ പറഞ്ഞില്ലേ, റബ്ബിന്റെ ശാപം ഏറ്റ് ശൈത്താനെന്ന് പേടിച്ച് മൂത്രമൊഴിച്ചടോ പെട്ടെന്ന്, ശൈത്താന്റെ മൂത്രം വീണ സ്ഥാനത്താണ് ബീഡി പുകയില മുളച്ചതും എന്നാണ്. ശൈത്താൻ സിർന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ മൂത്രം വായിൽ വെച്ചിട്ട് അവരുടെ വലിക്കാൻ പോയി. അതിൽ അഡിക്റ്റായി പോയ ആളുകളുണ്ടാവും, അടിമപ്പെട്ട ആളുകൾ. അവര് ചിലപ്പോ ഒന്ന് മാറി ഇന്ന് വലിച്ചിട്ട് സദസ്സിൽ വന്നിരിക്കാം എന്ന് കരുതി എഴുന്നേൽക്കുമ്പോഴായിരിക്കും വയത് പറയുന്ന മുസ്ലിം പറയാ, ഇരിക്കവിടെ ആരാ എഴുന്നേറ്റ്, ഇയാൾ ഇനി സദസ്സിന്റെ മുമ്പിൽ ഉണ്ടാവൂല. അപ്പൊ ഈ സദസ്യങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കണ്ട. അവിടെ നിൽക്കുന്നവരും കൂടി ഈ കസേര വന്നിരുന്നത് എന്തിനാണ് പടച്ചോനെ നിൽക്കുന്നത്, ഇങ്ങോട്ട് വാ. വാളണ്ടിയേഴ്സ് അല്ലാത്തവർ, വാളണ്ടിയേഴ്സ് റോഡ് സൈഡിലും ഒക്കെ നിൽക്കുന്നുണ്ടാവും, അവരെ നമുക്ക് മാറ്റാൻ പറ്റൂല. അവര് മാറിയാൽ നമ്മുടെ നിയന്ത്രണം തെറ്റും. ആ അപ്പോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എനിക്കെന്റെ കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കളോട് പറയാനുള്ളത്, മോനെ ഈമാനാണ് നമുക്ക് വലുത് കേട്ടോ. നമ്മുടെ ഭൗതികമായ ഒരു താല്പര്യങ്ങളുടെ വർധനവും നമ്മുടെ വിജയമല്ല. പരിശുദ്ധ ഖുർആനല്ലേ പറഞ്ഞത്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ നിശ്ചയമായും വിജയിച്ചു പോയി. പരിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലം അല്ലാഹു തആല പറയാണ്, വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. അള്ളാഹുവിനാണ് അന്തസ്സും അഭിജാത്യവും ഉന്നതിയും, അള്ളാഹുവിന്റെ റസൂലിനാണ് മോമിനീകൾക്കുമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, മോമിനിന്റെ അന്തസ് ചോദ്യം ചെയ്യാൻ ഒരു ശക്തിക്കും അനുവാദമില്ല. അതാണ് മോമിനീകളുടെ അവസ്ഥ. എന്നാൽ ഈ ആയത്ത് പരിശോധിക്കുമ്പോഴാണ് ഈമാനിൽ നമുക്ക് ചെറിയ പാളിച്ചകൾ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. കാരണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം എന്ന് പറയുന്നവർ വളരെ യാതനകളും വേദനകളും അനുഭവിക്കുന്ന രംഗങ്ങളുണ്ട്. ഒരുപാട് പീഡിപ്പിക്കപ്പെടുന്നവരുണ്ട്, ഒരുപാട് വേദന തിന്നുന്നവരുണ്ട്, ഒരുപാട് വിഷമിക്കുന്നവരുണ്ട്. മുസ്ലിം രാഷ്ട്രങ്ങളിൽ, അറബ് രാജ്യങ്ങളിൽ ആഭ്യന്തര കലഹങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടുന്നുണ്ട്. അതിന്റെ കാരണമെന്താ? യഥാർത്ഥ ഈമാന്റെ പവറിൽ നിന്ന് ഒരൽപ്പം താഴോട്ട് പോയി സാധുക്കളായ നാം. ഇതാണ് കാരണം. ഈമാൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നിങ്ങൾക്കറിയുമോ, ശൈഖുനാ ഇ കെ ഹസൻ മുസ്ലിയാർ സുന്നത്ത് ജമാഅത്താകുന്ന മഹാമേരുവിന്റെ തണലിൽ അഥവാ നീലമിഹായസിൽ മിന്നിത്തിളങ്ങുന്ന വെള്ളി നക്ഷത്രങ്ങൾക്ക് മുഴുവൻ സൂര്യനെ പോലെ തേജസ്സോടെ നേതൃത്വം നൽകിയ മഹാനാണ് ശൈഖുന ബഹുമാനപ്പെട്ട ഇ കെ ഹസൻ മുസ്ലിയാർ. ഖാഇദു അഹ്ലുസുന്നത്തി വൽ ജമാഅ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സിംഹഗർജനമായിരുന്നു മഹാനവറുകൾ. മഹാനവറുകൾ ഒരിക്കൽ കോഴിക്കോട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ, ആ രോഗം മഹാനവറുകളെ മരണത്തിലേക്ക് തള്ളിയ രോഗമാണ്. ആ രോഗം മൂർച്ഛിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന സമയത്ത് കേരളത്തിന്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് നിന്ന് ഒരു രാഷ്ട്രീയ നേതാവ്, വലിയ പ്രഗത്ഭനായ നേതാവാണ്, രാഷ്ട്രീയ രംഗത്ത് വളരെ അറിയപ്പെട്ടയാളാണ്, കേരളത്തിൽ വലിയ മുഖ്യമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തയാളാ ഇ കെ ഹസൻ മുസ്ലിയാർ ആശുപത്രിയിൽ കിടക്കുമ്പോൾ വിസിറ്റ് ചെയ്തില്ലെങ്കിൽ സുന്നികളുടെ വോട്ട് നമുക്ക് ലഭിക്കില്ലെന്ന് തിരിച്ചറിയുന്ന നേതാവായിരുന്നു അദ്ദേഹം. വളരെ സാഹസപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വന്നു. അന്നത്തെ കാലത്ത് കോഴിക്കോടേക്ക് തിരുവനന്തപുരത്ത് നിന്ന് വരാൻ ഇന്നത്തെ യാത്രാ സൗകര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു കഷ്ടപ്പെട്ട് യാത്ര ചെയ്തെങ്കിലേ വരാൻ പറ്റൂ. അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് വന്നപ്പോൾ സർവ ഇടവഴികളിലും നോക്കുമ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ആളുകളാണ്. എല്ലാ കൈവഴികളും നിറഞ്ഞു തുളുമ്പിയിരിക്കുന്നു. എല്ലാവരും നിൽക്കുന്നത് എൻ്റെ ഒരു കുപ്പി ബ്ലഡ് ഹസൻ മുസ്ലിയാർക്ക്, എൻ്റെ ഒരു കുപ്പി രക്തം ഹസൻ ഉസ്താദിന് എന്ന നിലക്ക് കൈയും കൊണ്ട് നിൽക്കുകയാണ്. എങ്ങനെയാണ് ഇവരറിഞ്ഞത് ഉസ്താദിന് രക്തം വേണമെന്ന്? അത് മൗത്ത് ടു ഇയർ, വായിൽ നിന്ന് ചെവിയിലേക്ക് പ്രവഹിച്ച സന്ദേശങ്ങൾ കൊണ്ടാണ്. അല്ലാതെ മൊബൈൽ ഫോണുകളില്ല, മറ്റ് സൗകര്യങ്ങളില്ല. ട്രങ്കാള് ബുക്ക് ചെയ്താൽ, ബുക്ക് ചെയ്തത് ഇന്നാണെങ്കിൽ കറക്റ്റ് 24 മണിക്കൂർ കഴിയുമ്പോഴാണെന്നൊരു കാള് കിട്ടുക. ആ സൗകര്യമേ ഉള്ളൂ. ആ സമയത്താണ് 10,000 കണക്കിന് ആളുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ നാനാദിശയിലുമുള്ള കൈവഴികളിൽ നിറഞ്ഞു കിടക്കുന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ പൊളിറ്റിക്കൽ ലീഡറിന് വലിയ സർപ്രൈസായി. എന്തായാലും മെഡിക്കൽ കോളേജിലേക്ക് വന്നു. ആനയും അമ്പാരിയും കൊട്ടും കുരവയും ഡോക്ടർമാരും നഴ്സുമാരും ആശുപത്രി സൂപ്രണ്ടും മന്ത്രിമാരും MLA മാരും എല്ലാവരും അകമ്പടി സേവിച്ചു. എന്നിട്ട് ഈ മുഖ്യ രാഷ്ട്രീയ നേതാവ് ഇ കെ ഹസൻ മുസ്ലിയാരുടെ റൂം ലക്ഷ്യം വെച്ച് നടക്കുകയാണ്. ആ നടക്കുന്ന സമയത്ത് ഹസൻ ഉസ്താദിന്റെ റൂമിൽ ഒരു ചെറിയ സംഭാഷണമുണ്ട്. ഉസ്താദ് ചോദിക്കുന്നു ഖാദിമീങ്ങളായ മുതഅല്ലിമീങ്ങളോട്, മക്കളെ, എന്നെ വിസിറ്റ് ചെയ്യാൻ വരുന്ന രാഷ്ട്രീയ നേതാവ് ഒരു ബിദ്അത്തുകാരനാണല്ലോ, മുജാഹിദുകാരനാണല്ലോ. അയാളുടെ സലഫിയായ അയാളുടെ ഇപ്പോഴത്തെ വരവ് ഖണ്ഡനത്തിനല്ല, മറുപടി പറയാനല്ല, ഫേസ് ടു ഫേസ് മുഖാമുഖം ചോദ്യം ചോദിക്കാനല്ല, ഈ ഹസന ഉത്തരം മുട്ടിക്കാനല്ല. അങ്ങനെയായിരുന്നെങ്കിൽ നമുക്ക് പരാതിയില്ല, വിഷമമില്ല. പക്ഷേ ഇപ്പൊ വരുന്നത് എന്നോട് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടാണ്, എന്നോട് കരുണ കാണിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തിരിച്ചു നമുക്ക് ഫേസ് ടു ഫേസിന്റെ വികാരം പറ്റില്ല, കണ്ണന മണ്ണനത്തിന്റെ വികാരം പറ്റില്ല, വാദപ്രതിവാദത്തിന്റെ വികാരം പറ്റില്ല, മറുപടി കൊടുക്കുന്ന വികാരം പറ്റില്ല, ചർച്ച ചെയ്യാനിരിക്കുന്നതല്ല. ഇങ്ങനെ ഒരു സ്നേഹത്തിന്റെ വരവിൽ മറുപടി കൊടുക്കാൻ പറ്റിയ കാരുണ്യത്തിന്റെ മുഖം എനിക്ക് കാണിക്കാൻ എന്റെ കൽബനിക്ക് അനുവദിക്കുന്നില്ല. കാരണം മുഅ്മിനീങ്ങളുടെ ഈമാൻ തകർത്തുകളയുന്ന രീതിയിൽ മുസ്ലിമിന്റെ വിശ്വാസത്തിന് വളരെ വ്യക്തമായ എതിര് കാണിക്കുന്ന തരത്തിൽ മഹാനരായ നമ്മുടെ കരളിന്റെ കരളായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഒന്നുകൂടി ഉറക്കെ പറഞ്ഞോ മക്കളെ, നിറഞ്ഞ സദസ്സല്ലേ. ഈ മുദ്രാവാക്യത്തിന് എന്തിനാണ് ശബ്ദക്കുറവ്? നിങ്ങൾ ഒരാളും പറയാതിരിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഞങ്ങൾക്ക് സ്റ്റേജിലേക്കൊന്ന് കിട്ടട്ടെ ഈ മുദ്രാവാക്യം. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സാധാരണ മനുഷ്യനാണെന്ന് പ്രചരിപ്പിച്ച നബിതങ്ങൾ മരണപ്പെട്ടപ്പോൾ, വഫാത്തായപ്പോൾ, സാധാരണക്കാരൻ ഇരുന്നാൽ അത് കേടായി പോകുമെന്നതുപോലെ നബിതങ്ങളുടെ ശരീരം കേടായി പോകാതിരിക്കാൻ, അത് ജനങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തതാകാതിരിക്കാൻ കൊണ്ടുപോയി അടക്കിയെന്ന് മലയാളത്തിൽ ഒരു RSSകാരൻ പോലും എഴുതിയിട്ടില്ല. അത്രയും വലിയ വിരോധമാണ് മുജാഹിദ് വിഭാഗം കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഒരുപക്ഷേ ഈ രോഗത്തിൽ മരിക്കാം, ഞാൻ മരണപ്പെട്ട് ആഖിറത്തിലേക്ക് പോകാൻ പോകുന്ന സമയത്ത് ഒരു മുജാഹിദുകാരനായ ഒരു ബിദ്അത്തുകാരനായ അയാൾ എത്ര കൊടി കെട്ടിയ രാഷ്ട്രീയ നേതാവാണെങ്കിലും അയാളുടെ മുഖത്ത് സ്നേഹത്തോടെ നോക്കിയിട്ട് റസൂലുള്ളാഹിന്റെ മുഖം എനിക്ക് നോക്കാൻ പറ്റില്ല. എന്റെ ഹെൽത്തി കണ്ടീഷൻ കറക്റ്റ് അല്ല, എന്റെ ആരോഗ്യസ്ഥിതി മോശമാണ്, ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ആശുപത്രിയിൽ നിന്ന് കിടക്കയിൽ നിന്ന് ഇറങ്ങിപ്പോയേനെ. പക്ഷേ എനിക്ക് ആരോഗ്യമില്ല. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു ഹിക്മത്തെടുത്ത് എന്നെ സലാമത്താക്കണേ മക്കളെ. മുതഅല്ലിമീങ്ങളോട് സുന്നത്ത് ജമാഅത്തിൽ സമ്പൂർണ്ണ നേതൃത്വമായ മഹാനരായ ശൈഖുനായി കെ ഹസൻ മുസ്ലിയാർ പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, അതാ കടന്നു വന്ന ഒരു രാഷ്ട്രീയ നേതാവ് എല്ലാവിധ അകമ്പടിയോടെയും. ടി കെ ഹസൻ മുസ്ലിയാരുടെ റൂമിൽ ഹസൻ മുസ്ലിയാരെ കാണാൻ വേണ്ടി മാത്രം തിരുവനന്തപുരത്ത് നിന്ന് 400-ഓളം കിലോമീറ്റർ യാത്ര ചെയ്ത് വന്ന പ്രധാന അധികാരി അദ്ദേഹം കയറി വന്നപ്പോൾ അദ്ദേഹം സലാം പറഞ്ഞില്ല. കാരണം അദ്ദേഹത്തിനറിയാം ഈ സലാം ഇ കെ ഹസൻ മുസ്ലിയാർ മടക്കില്ല. അതിന് പരീക്ഷണത്തിന് നിന്നില്ല. കയറി വന്നപ്പോ ഇ കെ ഹസൻ ഉസ്താദ് ബെഡിൽ കിടക്കുന്നത് അപ്പുറത്തെ മതിലിലേക്ക് തിരിഞ്ഞാണ്. നിനക്ക് മനസ്സിലായോ? ആശുപത്രി റൂമിന്റെ ഭിത്തിയിലേക്ക് മുഖമാക്കിക്കൊണ്ട് അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുകയാണ്. അണ്ടർസ്റ്റാൻഡ്? മനസ്സിലായോ എല്ലാവർക്കും? അങ്ങനെ തിരിഞ്ഞു കിടക്കുമ്പോൾ മഹാനായ ശൈഖുനായുടെ മുമ്പിൽ വന്നിട്ട് ഈ വന്ന രാഷ്ട്രീയ നേതൃത്വം ചോദിക്കുകയാണ്, ഹസൻ മുസ്ലിയാരേ എന്നൊരു വിളി. ആ വിളിക്കൊരു ഞരക്കം മാത്രമാണ് മറുപടി. ആ മൂളലിന്റെ മഴന നാളെ സ്വർഗത്തിൽ വെച്ച് മഹാനവറുകളെ കാണാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. അവിടെ വെച്ച് ചോദിച്ചാലേ തിരിയൂ. അങ്ങനെ ബഹുമാനപ്പെട്ടവർ ഒരു ഞരക്കം മാത്രം. ഉടൻ ബുദ്ധിമാനായ ഈ രാഷ്ട്രീയ നേതാവ് ചോദിച്ചു, ഹസൻ മുസ്ലിയാർക്ക് ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്കാൻ പറ്റൂല അല്ലേ? ഉടനെ മുതഅല്ലിമീങ്ങൾ ഇടപെട്ടു. ഖാദിമീങ്ങളായ മുതഅല്ലിമീങ്ങൾ പറഞ്ഞു, സർ, ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്കാൻ പ്രയാസമാണ്, ബ്ലഡ് ചേഞ്ച് ചെയ്തു കിടക്കുകയാണ്. ബ്ലഡ് ചേഞ്ച് ചെയ്ത് കിടക്കുന്നത് കൊണ്ട് ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്കാൻ ബുദ്ധിമുട്ടാണ്. സുബ്ഹാന ജല്ല ജലാലുഹു ഇത് പറഞ്ഞ ഉടനെ രാഷ്ട്രീയ ചാണക്യനായ തിരുവനന്തപുരത്ത് നിന്ന് വന്ന ബിദ്അത്തുകാരനായ രാഷ്ട്രീയ നേതാവ് ഉടൻ തന്നെ കുഴപ്പമില്ലെന്ന നിലക്ക് സൈക്കിൾ റേസുകാരനൊന്ന് വീണാലും സൈക്കിൾ റേസിൽ പെട്ടതാണെന്ന് ധരിക്കാൻ ഒരു കസറത്ത് കാണിച്ചേ എഴുന്നേക്കാറുള്ളൂ എന്നതുപോലെ ചെറിയൊരു ഹിക്മത്ത് കാണിച്ച് ആ രാഷ്ട്രീയ നേതാവ് തിരിച്ചിറങ്ങുകയാണ്. ആ റൂമിൽ നിന്ന് തിരിച്ചിറങ്ങുകയാണ്. അവിടെയുള്ള ആളുകളെല്ലാവരും അന്തം വിട്ടു. കാണാൻ വന്നയാൾക്ക് കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ചോദ്യമില്ല, മറുപടിയില്ല. ഇറങ്ങിപ്പോയി സ്പീഡിൽ അദ്ദേഹം. ഒന്നും സംഭവിച്ചില്ലെന്ന മട്ടിൽ തന്നെ തിരിച്ചുപോയി. അല്പം കഴിഞ്ഞപ്പോ നോൺ മുസ്ലിമായ ഇ കെ ഹസൻ ഉസ്താദിന്റെ ഡോക്ടർ ആ റൂമിലേക്ക് വരികയാണ്. ആ റൂമിലേക്ക് വന്നിട്ട് ചോദിക്കുന്നു, ഹസൻ മുസ്ലിയാരേ, നിങ്ങൾ ഇപ്പോൾ കുറച്ചു മുമ്പേ ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു കിടക്കാൻ വേണ്ടി പറയാൻ പോയപ്പോൾ തിരിഞ്ഞു കിടക്കാൻ പറ്റൂല, ബ്ലഡ് ചേഞ്ച് ചെയ്ത് കിടക്കുകയാണെന്ന് പറഞ്ഞല്ലോ. അന്നേരം എൻ്റെ മനസ്സിൽ വല്ലാത്തൊരാഗ്രഹമുണ്ട്. ഡോക്ടറാണ് പറയുന്നത്, ഉസ്താദ് തിരിഞ്ഞു കിടന്നോളൂ, ഒരു കുഴപ്പവും വരില്ല എന്ന് പറയണമെന്നെൻ്റെ മനസ്സ് വെമ്പൽ കൊണ്ടു. പക്ഷേ ഞാൻ അതിന് മുതിർന്നില്ല. നിങ്ങൾ എന്തോ ഒരാദർശത്തിൻ്റെ നിഷ്ഠ വെച്ചുകൊണ്ടാണ് ഈ നിലപാട് സ്വീകരിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ അതിന് മുതിർന്നില്ല. എൻ്റെ മോമിനീങ്ങളെ, ഇത്ര വലിയ വെറുക്കപ്പെട്ട സംഗതിയായി സലഫി ഐഡിയോളജിയിലുള്ള നായതൊട്ട കലം പോലെ മാറ്റിവെച്ച ബിദഈ കക്ഷികൾ ഇടക്കാലത്ത് രാഷ്ട്രീയത്തിലൂടെയും സമ്പത്തിലൂടെയും നേടിയെടുത്ത ഇൻഫ്ലുവൻസ് കൊണ്ട് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് പണ്ട് ഒരു മിഷനറി വർക്കിന്റെ ആളുകൾ വീട് വേണോ വീട് തരാം, ആട് വേണോ ആട് തരാം, പെണ്ണിനെ കെട്ടിക്കണോ കെട്ടിച്ചു തരാം, കച്ചവടം തുടങ്ങണോ സക്കാത്തിന്റെ ഫണ്ട് തരാം എന്ന് പറഞ്ഞ് 85 കൊല്ലമായി ഇവിടെ ഈ സലഫി ഐഡിയോളജിയിലുള്ള ആളുകള് പ്രിയപ്പെട്ട സഹോദരങ്ങളെ 95 കൊല്ലമായി ഇവിടെ ആളുകളെ വിളിക്കുന്നു, പക്ഷേ അവരിലേക്ക് പോകുന്നില്ല. കഴിഞ്ഞ കാലത്ത് തീരെയും പോയിട്ടില്ല. നമ്മളെപ്പോലെ സൗകര്യമുള്ളവരായിരുന്നില്ല നമ്മുടെ മാതാപിതാക്കൾ. അവർക്ക് രാവിലെ ആയാൽ മക്കൾക്ക് പള്ള നിറയ്ക്കാൻ കൊടുക്കാൻ ഭക്ഷണമുണ്ടായിരുന്നില്ല, താമസിക്കാൻ വീടുണ്ടായിരുന്നില്ല, താഴെ പട്ടിണി കിടന്ന ധാരാളം ആളുകളുണ്ട്. അങ്ങനെ ദരിദ്ര നാരായണന്മാരായ മുസ്ലിങ്ങളോട് വന്ന് ആട് വേണോ ആട് തരാം, വീട് വേണോ വീട് തരാം, പെണ്ണിനെ കെട്ടിക്കണോ കെട്ടിച്ചു തരാം എന്ന ഓഫറുകൾ മുഴുവൻ ഈ സലഫിക്കാര് വച്ചിട്ട് ഒരൊറ്റ മോമിന് വീണുപോയിട്ടില്ല. അതുകൊണ്ടല്ലേ എല്ലാ സ്വാധീനവും ഉണ്ടായിരുന്നിട്ടും ലോക ജനതയിൽ മുസ്ലിങ്ങളുടെ വിഭാഗത്തിൽ 2.5% ലോകത്ത് മുഴുവൻ ഗുണിച്ചു നോക്കിയാൽ ഈ വഹാബികളുള്ളൂ, ഈ സലഫികളുള്ളൂ. സലഫി ഐഡിയോളജിയിൽ മുജാഹിദ് മാത്രമാണെന്ന് ധരിക്കേണ്ട. ജമാഅത്തെ ഇസ്ലാമിയും തബ്ലീഗ് ജമാഅത്തും സർവ്വ അലവലാതി സംഘടനകളും ഇതിൽ പെട്ടതാണേ ചെറുപ്പക്കാരാ. എല്ലാം കൂടി നോക്കിയാൽ ഇപ്പോഴും വേൾഡ് വൈഡായി സുന്നി ഷിയ എന്ന സെക്ടർ തിരിച്ചപ്പോൾ സുന്നികളിലുള്ള സലഫി ഐഡിയോളജിക്കാരുടെ കണക്ക് മുസ്ലിം ലോകം പുറത്തുവിട്ടിട്ടുണ്ട്. 2.5ൽ നിന്ന് 1% പോലും കടന്നിട്ടില്ല. ഖുലൂ തക്ബീർ. ഔലിയാക്കളെ സന്തോഷിക്കട്ടെ, ഉറക്ക തക്ബീർ വിളിച്ചോ, ഖുലൂ തക്ബീർ. ആരും അറിയണ്ടെന്ന് കരുതി ജീവിച്ചവരല്ലേ ഔലിയാക്കൾ. ഏതൊക്കെ പൊത്തിലേക്ക് പോയി ജീവിച്ചവരാണ്, ഏതൊക്കെ കുന്നിന്റെ മോലെ കയറി ഇബാദത്തെടുത്തവരാണ്. ഇവിടെയും അടങ്ങിയിരിക്കുന്ന വലിയുള്ളാന്റെ പേര് നമുക്കറിയില്ല, എന്തേ അവരറിയണ്ടെന്ന് കരുതി ജീവിച്ച കാലമാണ്. പിന്നെ കറാമത്തുകൾ കൊണ്ട് പ്രസിദ്ധമായതാണ്. ഇവരൊക്കെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ചത് ഈ ആശയത്തിന് വേണ്ടിയാണ്. ചെറുപ്പക്കാരെ, മറ്റ് ഈഗോകളൊന്നും നിന്റെ മനസ്സിൽ വേണ്ട. അല്ലാഹുവിന്റെ കോടതിയിലെത്തുമ്പോ അതൊന്നും ഉപകരിക്കില്ല മോനെ. 14,96,74,426 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസിൽ ഇന്നു നിൽക്കുന്ന സൂര്യൻ ഒരൊറ്റ ചാണിന്റെ ദൂരത്തിൽ ആഹിറത്തിൽ ഉദിച്ചു നിൽക്കുമ്പോ അവിടെ ഒരുത്തനും അധികാരമില്ല, ഒരുത്തന്റെയും കയ്യോക്ക് അവിടെ വിഷയമല്ല, ഒരു കൊമ്പനും ചലിക്കൂല, ഒരു പ്രധാനമന്ത്രിയും മിണ്ടൂല, ഒരു പ്രസിഡന്റും മിണ്ടൂല, ഒരു രാജാവും ചലിക്കില്ല, ഒരു ചക്രവർത്തിയും അനങ്ങൂല. അവിടെയാണ് അല്ലാഹു തആല ചോദിക്കുന്നത്, ലിമനിൽ മുൽകുൽ യൗം, ഇന്നത്തെ അധികാരം ആർക്കാണടാ? ഇത് ചോദിക്കുമ്പോ അതിന് മറുപടി പറയാൻ ആരെങ്കിലും വേണ്ടേ? ഒരാളും മറുപടിക്കില്ല. അത്ര വറങ്ങലിച്ചു നിൽക്കുന്ന ലോകമാണ്. ഫീ യൗമിൻ കാന മിഖ്ദാറു 50,000 സന, 50,000 വർഷത്തെ വഴി ദൂരമാണ്. അങ്ങനെ വിറങ്ങലിച്ചു നിൽക്കുന്ന സമയം അല്ലാഹു അവന്റെ അക്ബർ എന്ന പദവി ഉപയോഗിച്ചുകൊണ്ട് അവന് മാത്രമേ ഇവിടെ കിബറിന് അധികാരമുള്ളൂ. ആ കിബർ തന്നെ സമ്മതിപ്പിച്ചുകൊണ്ട് ഖാലിഖായ റബ്ബ് തആല പറയുന്നു, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. സുലൈമാൻ നബിയും യൂസുഫ് നബിയും അടക്കമുള്ള നല്ല രാജാക്കന്മാര് ചക്രവർത്തിമാരുണ്ട് ഇവിടെ. നെപ്പോളിയൻ അടക്കം, ലോകത്തെ അടക്കി ഭരിച്ച ഹിറ്റ്ലറും മുസോളിനിയും അടക്കമുണ്ട്. പക്ഷേ അവർക്കാർക്കും അധികാരമില്ലടാ. ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. സർവതും ശരിക്ക് നിയന്ത്രിക്കാൻ കഴിവുള്ള ഏകനായ എനിക്ക് മാത്രമേ ഇന്ന് അധികാരമുള്ളൂ. ഈ ലോകത്ത് രക്ഷപ്പെടണ്ടേ മോമിനെ? അവിടെ സലാമത്താകണ്ടേ? അവിടെ സലാമത്താകണ്ടേ? അവിടെ സ്വർഗത്തിലേക്ക് പോകണ്ടേ? ആ സൈഡിൽ കൂടി നിൽക്കുന്ന ആളുകൾ നേരത്തെ പറഞ്ഞപ്പോ അവര് കേട്ടിട്ടില്ല, അവര് കുറ്റക്കാരല്ല. ആ ഫ്രണ്ടിൽ ഒരു മൂന്നാല് കസേര ഒഴിവുണ്ടെങ്കിൽ പോര്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വച്ച് ചോദിക്കുന്ന സമയം ഒരാൾക്കും മറുപടി പറയാൻ കഴിയില്ല. വാഹനങ്ങൾ പോകുന്നതിന് തടസ്സം സൃഷ്ടിക്കരുത്. നമ്മുടെ പരിപാടി ഉറൂസിൽ സംബന്ധിക്കാൻ വന്നവരുണ്ടെങ്കിൽ അവരുടെ വാഹനം സൈഡിലേക്ക് ഒതുക്കിയിടണം. ഒരു മാർഗ തടസ്സവും സൃഷ്ടിക്കാതെ വളണ്ടിയേഴ്സിനോട് സഹകരിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. ഇവരെ അറിയിക്കാൻ വേണ്ടി മൈക്ക് ചോദിക്കാൻ നിന്നാണ് ഞാൻ, അതുകൊണ്ടങ്ങ് ഇടയ്ക്ക് പറഞ്ഞതാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ, ഉറക്ക സ്വലാത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദീൻ, അതിൽ വിട്ടുവീഴ്ചയില്ലെന്ന് പറഞ്ഞ ദീൻ, പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നാലും ഈമാനിൽ നിന്ന് തെറിച്ചിട്ടില്ല. അത്താഴ പട്ടിണി കിടക്കുന്ന മുസ്ലിമായ പഴയ കർണാടകയിലുള്ള പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിന്റെ അടുക്കൽ ഈ ഓഫറുകളുമായി പലരും ഈമാനിൽ നിന്ന് തെറ്റിക്കാൻ വന്നിട്ടുണ്ട്. അവര് പറഞ്ഞു, ഞങ്ങൾക്ക് ഭക്ഷണം വേണ്ട, ഞങ്ങൾ മരിച്ചാലും പ്രശ്നമില്ല, ഞങ്ങൾക്ക് മരിക്കാത്ത ജീവിതത്തിൽ സ്വർഗമാണ് ആവശ്യം, അതുകൊണ്ട് റബ്ബിന്റെ പൊരുത്തത്തിനായി ഞങ്ങൾ മരിക്കാൻ റെഡിയാണ്. സോമാലിയ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ കഥനകഥ നിങ്ങളിപ്പോൾ കേൾക്കുന്നുണ്ടല്ലോ സഹോദരങ്ങളെ. സോമാലിയിൽ അഭയാർത്ഥികളെ കയറ്റൂല്ലെന്ന് ട്രംപ് എന്ന് പറയുന്ന ലോക അഹങ്കാരി വൈറ്റ് ഹൗസിൽ ഇരുന്നു കൊണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. ആ സോമാലിയയിൽ നിന്ന് ഇന്നലെയും പത്രത്തിലും സോഷ്യൽ മീഡിയയിലും വന്നത്, അഴുക്കുചാലിലെ വെള്ളം എല്ലുപോലെ നേർത്തുപോയ മനുഷ്യന്മാർ നക്കി നക്കി കുടിക്കുകയാണ്. ആ സോമാലിയക്കാർ വിഷമിച്ച് വേജാറായി നിൽക്കുന്ന സമയം ഒരു ഫ്രൂട്ട്സിന്റെ തട്ടുമായി ഒരു സോമാലിയക്കാരന്റെ ചിത്രം കണ്ടു. അയാളുടെ ശരീരത്തും പ്രോട്ടീൻ ഉള്ളതായി തോന്നുന്നില്ല, സ്റ്റാർച്ച് ഉള്ള ഫുഡ് അയാൾക്ക് കഴിക്കാൻ കഴിഞ്ഞതായി തോന്നുന്നില്ല. അയാള് ഫ്രൂട്ട്സ് വിൽപ്പനക്കിറങ്ങിയതാണ്, പക്ഷേ അയാളുടെ പഴം ആർക്കും വിൽക്കാൻ കഴിയുന്നില്ല. അയാളുടെ പഴം വാങ്ങാൻ സോമാലിയയിലെ പാവപ്പെട്ടവന്റെ കയ്യിൽ തുട്ടില്ല, പൈസയില്ല. അയാളുടെ പഴം വിൽക്കാൻ അയാൾക്ക് താല്പര്യവുമില്ല. 10 ദിവസമായി അയാളുടെ തട്ടിലിരിക്കുന്നു ആ പഴം. സോമാലിയിൽ അതിശക്തമായ ചൂടല്ലാത്തത് കൊണ്ട് പഴം പുറമേ വലിയ കേടുവന്നതായി കാണുന്നില്ല ഫോട്ടോയിൽ. പക്ഷേ അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ട്, ആ പഴത്തട്ടുകടയുടെ, ആ 4 വീലറിന്റെ അല്ലെങ്കിൽ ആ സൈക്കിൾ റിക്ഷയുടെ സൈഡിൽ എഴുതി വച്ചിരിക്കുന്നു, അന ഫഖീർ വലാകിൻ അബ്ദുൽ ഗനി. പട്ടിണി കിടന്ന് മരണത്തോട് മല്ലടിക്കുമ്പോഴും ഒരു പാവപ്പെട്ട ഫക്കീർ എഴുതി വെക്കുകയാണ്, ഞാൻ ഫക്കീറാണ്, ഞാൻ ദരിദ്രനാണ്, പക്ഷേ ഞാൻ ഏറ്റവും വലിയ വലിയായ അല്ലാഹുവിന്റെ അടിമയാണ്, ഞാൻ ദരിദ്രനാണ്, ഞാൻ ഫഖീറാണ്, പക്ഷേ അല്ലാഹുവിന്റെ അടിമയാണ് ഞാൻ. അൽഹംദുലില്ലാ, നമ്മുടെ ഈ മഹത്തായ ഉറൂസിന്റെ മജ്‌ലിസിലേക്ക് നമ്മുടെ നാട്ടിലെ ജനപ്രതിനിധി, നമ്മുടെ സംസ്ഥാനത്തിന്റെ കർണാടക സ്റ്റേറ്റിന്റെ മിനിസ്റ്റർ നമ്മുടെ മഹത്തായ വേദിയിലേക്ക് വരുന്നു. അദ്ദേഹത്തെ ಕಂಬಳವಿಟ್ಟಳು ದರ್ಗಾ ಶರೀಫಿನಲ್ಲಿ ಅಂತ್ಯವಿಶ್ರಮಗೊಳ್ಳುತ್ತಿರುವ ವಲಿಯುಲ್ಲಾಹಿ ಕದ್ದಸುಲ್ಲಾಹು ಸಿರ್ರಹುಲ್ ಅಜೀಸ್ ಅವರ ಹೆಸರಲ್ಲಿ ವರ್ಷಂ ಪ್ರತಿ ಆಚರಿಸಿ ಬರುತ್ತಿರುವಂತಹ ಉರೂಸ್ ಸಮಾರಂಭ ನಮ್ಮ ಕಂಬಳಬಿಟ್ಟುವಿನ ಈ ಉರೂಸ್ ಸಮಾರಂಭದಲ್ಲಿ ಕಾಯಂ ಅತಿಥಿಗಳಾಗಿ ಯಾವತ್ತು ನಮ್ಮ ಉರೂಸ್ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಭಾಗವಹಿಸಿ ನಮ್ಮೊಂದಿಗೆ ಸಂತೋಷವನ್ನು ಹೇಳುತ್ತಿರುವಂತಹ ಬಹುವನ್ಯರಾಯ ಮರ್ಹೂಮ್ ತಾಜುಲ್ ಉಲಮಾ ಕದ್ದಸಲ್ಲಾಹು ಸಿರ್ರಹುಲ್ ಅಜೀಸ್ ಅವರು ಈ ಉರೂಸಿನಲ್ಲಿ ಭಾಗವಹಿಸುತ್ತಿರುವಾಗಲೂ ಬಂದುಕೊಂಡು ತಾಜುಲ್ ಉಲಮಾರವರ ಆಶೀರ್ವಾದವನ್ನು ಪಡೆದುಕೊಂಡು ನಮ್ಮ ಮುಂದೆ ಒಂದೆರಡು ಭಾಷಾ ಮಾತುಗಳನ್ನು ಹೇಳಿ ನಮ್ಮನ್ನು ಅಭಿನಂದಿಸುತ್ತಿರುವಂತಹ ಮಾನ್ಯ ದಕ್ಷಿಣ ಕನ್ನಡ ಜಿಲ್ಲಾ ಉಸ್ತುವಾರಿ ಸಚಿವರುಗಳಾದಂತಹ ಶ್ರೀ ಬಿ ರಮಣಾತರೈ ಸರ್ ಅವರು ಈ ವರ್ಷದ ಉರೂಸಿಗೂ ಬಹಳ ಸಂತೋಷದಿಂದ ನಮ್ಮೊಂದಿಗೆ ಭಾಗವಹಿಸುತ್ತಿದ್ದಾರೆ. ಈ ಸಂದರ್ಭದಲ್ಲಿ ಕಂಬಳಬೆಟ್ಟು ಜಮಾಅತ್ತಿಗೆ ಬೇಕಾಗಿ, ಉರೂಸ್ ಕಮ್ಮತ್ತಿಗೆ ಬೇಕಾಗಿ ಇಲ್ಲಿ ನೆರೆದಿದ್ದರಿರುವಂತಹ ಸಾವಿರಾರು ಮುಸ್ಲಿಂ ಬಾಂಧವರ ಪರವಾಗಿ ಮಾನ್ಯ ಸಚಿವರುಗಳಾದಂತಹ ಶ್ರೀ ಬಿ ರಮಣಾತರೈ ಅವರಿಗೆ ಸ್ವಾಗತವನ್ನು ಹೇಳುತ್ತಿದ್ದೇನೆ. ಅದೇ ರೀತಿ ಸಚಿವರುಗಳೊಂದಿಗೆ ನಮ್ಮ ಈ ಕಾರ್ಯಕ್ಕೆ ಭಾಗವಹಿಸಿದಂತಹ ಅಬ್ಬಾಸ್ ಅಲಿ ತಾಲೂಕು ಪಂಚಾಯತ್ ಉಪಾಧ್ಯಕ್ಷರುಗಳು ನಮ್ಮೊಂದಿಗಿದ್ದಾರೆ. ಸಂತೋಷಪೂರ್ವಕವಾಗಿ ಅವರಿಗೂ ನಮ್ಮ ಈ ಸಮಾರಂಭದ ಸ್ವಾಗತವನ್ನು ಹಾರೈಸುತ್ತಿದ್ದೇನೆ. ನಮ್ಮ ಮುಂದೆ ಮಾನ್ಯ ಸಚಿವರುಗಳು ನಮ್ಮ ಈ ಸಮಾರಂಭದಲ್ಲಿ ಒಂದೆರಡು ಮಾತುಗಳನ್ನು ಹೇಳಿ ನಮ್ಮನ್ನು ಸಂತೋಷಪಡಿಸಬೇಕಾಗಿ ಕೇಳಿಕೊಳ್ಳುತ್ತಾ, ನಮ್ಮ ಎಲ್ಲ ಸಮಾರಂಭಕ್ಕೆ ಭಾಗವಹಿಸುವುದರೊಂದಿಗೆ ನಮ್ಮೊಂದಿಗೆ ನಮಗೆ ಬೇಕಾಗುವಂತಹ ಎಲ್ಲ ರೀತಿಯ ಸಹಾಯ ಸಹಕಾರಗಳನ್ನು ನೀಡುತ್ತಿರುವಂತಹ ಮಾನ್ಯ ಸಚಿವರುಗಳು, ಕಳೆದ ವರ್ಷ ಇಲ್ಲಿ ನಡೆದಂತಹ ಉರೂಸ್ ಸಮಾರಂಭಕ್ಕೆ ಭಾಗವಹಿಸಿದಾಗ ಅವರ ಮುಂದೆ ಸಣ್ಣ ಒಂದು ಅಪೇಕ್ಷೆಯನ್ನು ನಾವಿಟ್ಟಿದ್ದೆವು. ನಮ್ಮ ಮುಹಿಯುದ್ದೀನ್ ಜುಮಾಅತ್ ಪಲ್ಲಿ ಮಸೀದಿ ಇದರ ಪುನರ್ನಿರ್ಮಾಣ ಅಥವಾ ಒಂದನೇ ಹಂತದ ಕೆಲಸವನ್ನು ಇಲ್ಲಿ ನಡೆಸುತ್ತಿರುವಾಗ ಅದಕ್ಕೆ ಬೇಕಾಗುವಂತಹ ಮರಗಳನ್ನು ಅರಣ್ಯ ಸಚಿವರುಗಳೂ ಆದಂತಹ ತಾವು ನಮಗೆ ನೀಡಿ ನಮ್ಮನ್ನು ಸಹಕರಿಸಬೇಕಾಗಬೇಕೆಂದು ಅಪೇಕ್ಷಿಸಿದಾಗ ಬಹಳ ಸಂತೋಷಪೂರ್ವಕವಾಗಿ ನಮ್ಮ ಅಪೇಕ್ಷೆಯನ್ನು ಸ್ವೀಕರಿಸಿ ಅಲ್ಹಮ್ದುಲಿಲ್ಲಾ ಮಸೀದಿಗೆ ಬೇಕಾದಂತಹ ಮರಗಳನ್ನು ಕೊಟ್ಟು ನಮ್ಮನ್ನು ಸಹಕರಿಸಿದ್ದಾರೆ. ಕೃತಜ್ಞತೆ ಪೂರ್ವಕ ತಾವು ನಮ್ಮನ್ನು ಸಹಕರಿಸಿದಂತಹ ಆ ಸಹಕಾರವನ್ನು ನೆನಪಿಸಿಕೊಂಡು ಬಹಳ ಸಂತೋಷದಿಂದ ಮಾನ್ಯ ಸಚಿವರುಗಳನ್ನು ನಮ್ಮ ಮುಂದೆ ಒಂದೆರಡು ಮಾತನಾಡಬೇಕಾಗಿ ವಿನಯಪೂರ್ವಕವಾಗಿ ಅಪೇಕ್ಷಿಸಿದ್ದೇನೆ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತುಹು. ವೇದಿಕೆಯಲ್ಲಿ ಉಪಸ್ಥಿತರಿರ್ತಕ್ಕಂಥ ಎಲ್ಲ ಉಲೇಮಾ ಶಿರೋಮಣಿಗಳೇ, ಸಾಮಾಜಿಕ ಧಾರ್ಮಿಕ ಮುಖಂಡರುಗಳೇ, ಬಹುಶಃ ಕಂಬಳ ಬಿಟ್ಟು ಮುಖಾಮುರುಸು ನಾನು ಸಾಮಾಜಿಕ ಬದುಕಿನಿಗೆ ಪ್ರವೇಶ ಮಾಡಿದ ದಿವಸದಿಂದ ಇವತ್ತಿನವರೆಗೆ ನಾನು ಪ್ರತಿ ವರ್ಷವೂ ಕೂಡ ತಪ್ಪದೇ ಬರ್ತಾ ಇದ್ದೇನೆ ಅಂತಕ್ಕಂಥದ್ದು ಅಲ್ಲಾಹು ನನಗೆ ಅದನ್ನು ಕರುಣಿಸಿದ್ದಾನೆ. ಅದಕ್ಕಾಗಿ ಮೊಟ್ಟ ಮೊದಲು ಅಲ್ಲಾಹುಗೆ ನನ್ನ ವಂದನೆಯನ್ನು ಸಲ್ಲಿಸ್ತಾ ಇದ್ದೇನೆ. ಹೌದು, ತಾಜುಲ್ ಉಲೇಮಾ ಅವರಿದ್ದಂಥ ಸುಮಾರು ವೇದಿಕೆಯಲ್ಲಿ ನಾನು ಇಲ್ಲಿ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಭಾಗವಹಿಸಿದ್ದೆ. ಈ ದಿವಸ ಬಹುಶಃ ತಾವೆಲ್ಲ ಮತ ಪ್ರಸಂಗವನ್ನು ಕೇಳ್ತಾ ಇದ್ದೀರಿ. ನಾನು ತಡವಾಗಿ ಬಂದಿದ್ದೇನೆ. ಸುಂದರವಾದಂಥ ಧಾರ್ಮಿಕ ಮತ ಪ್ರಸಂಗದ ಮಾತುಗಳ ಮಧ್ಯೆ ನನಗೆ ಅವಕಾಶ ಕೊಟ್ಟಿದ್ದೀರಾ. ನಾನು ಹೆಚ್ಚಿಗೆ ಮಾತಾಡಲಿಕ್ಕೆ ಹೋಗುವುದಿಲ್ಲ. ಇವತ್ತು ಪ್ರತಿಯೊಂದು ಸಂದರ್ಭದಲ್ಲಿ ಕೂಡ ಸ್ವಲ್ಪ ಹೊತ್ತು ನಿಮ್ಮ ಜೊತೆ ನಮ್ಮ ಮನಸ್ಸಿನ ಭಾವನೆಯನ್ನು ಹಂಚಿಕೊಂಡು ಇವತ್ತು ನಾನು ಮುಂದಕ್ಕೆ ಹೋಗ್ತಕ್ಕಂಥ ಕಾರ್ಯಕ್ರಮ ಯಾವತ್ತೂ ಕೂಡ ಇದೆ. ಭಾಳ ಸಂತೋಷ. ಯಾಕಂತಂದರೆ ಇದೊಂದು ವೇದಿಕೆಯಲ್ಲಿ ಒಂದು ಸಾಮರಸ್ಯಕ್ಕೆ ಅಗತ್ಯವಾಗಬೇಕಾದಂಥ ಒಂದು ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ನಮ್ಮನ್ನೆಲ್ಲ ನೀವು ಕರೀತಾ ಇದ್ರಿ. ಬಹುಶಃ ವಿನಯ್ ಕುಮಾರ್ ಸೊರ್ಕೆ ಅವರು ನಾನು ಪ್ರತಿ ವರ್ಷ ಬರ್ತಿದ್ದೇವೆ. ಈಗ ವಿನಯ್ ಕುಮಾರ್ ಸೊರ್ಕೆ ಅವರು ಬಹುಶಃ ದೂರದ ಉಡುಪಿಯಲ್ಲಿದ್ದಾರೆ. ಅದರಿಂದಾಗಿ ಪ್ರತಿ ವರ್ಷ ಬರಲಿಕ್ಕೆ ಸ್ವಲ್ಪ ಅವರಿಗೆ ಕಷ್ಟ ಆಗುತ್ತೆ. ಅದರ್ವೈಸ್ ಇಲ್ಲ ಅಂತಂದರೆ ನಾನು ಮತ್ತು ವಿನಯ್ ಕುಮಾರ್ ಸೊರ್ಕೆ ಸುಮಾರು ವರ್ಷ ಪ್ರತಿ ವರ್ಷವೂ ಕೂಡ MS ಮೊಹಮ್ಮದ್ ಅದ್ರ ಜೊತೆಯಲ್ಲಿ 3 ಜನ ನಾವು ತಪ್ಪಿಸಿಕೊಂಡದ್ದೇ ಇಲ್ಲ. ಆದರೆ ವಿನಯ್ ಕುಮಾರ್ ಸೊರ್ಕೆ ನಮ್ಮ ಉಡುಪಿ ಜಿಲ್ಲೆಗೆ ಹೋಗಿದ್ದಾರೆ. ಅದರಿಂದಾಗಿ ಸ್ವಲ್ಪ ಕಡಿಮೆ ಬರ್ತಾ ಇದ್ದಾರೆ. ಇವತ್ತು ವರ್ತಮಾನ ದಿನಗಳಲ್ಲಿ ನಾವೆಲ್ಲ ಬಹಳ ಎಚ್ಚರಿಕೆ ಹೆಜ್ಜೆಯನ್ನು ಇಡಬೇಕಾಗಿದೆ. ಅನಾದಿ ಕಾಲದಿಂದ ಅನುವಂಶಿಕವಾಗಿ ಪರಂಪರಾಗತವಾಗಿ ನಮ್ಮ ಸಮಾಜದಲ್ಲಿ ಬಹಳ ದೊಡ್ಡ ಸೌಹಾರ್ದತೆ ಇತ್ತು. ನಮ್ಮ ಹಿರಿಯರೆಲ್ಲ ನಮಗೆ ಒಂದು ಮಾರ್ಗದರ್ಶನವನ್ನು ನಾನು ಕೊಡ್ತಾ ಇದ್ರು. ನಮ್ಮ ಊರಿನಲ್ಲಿ ಜಾತಿ ಧರ್ಮ ಭಾಷೆ ಅಂತಕ್ಕಂಥ ಒಂದು ಭೇದ ಭಾವವೇ ಇರಲಿಲ್ಲ. ಮನುಷ್ಯನ ಮಧ್ಯೆ ಪ್ರೀತಿ ಮಾತ್ರ ಇತ್ತು. ಆದರೆ ಇವತ್ತು ಮನುಷ್ಯನ ಮಧ್ಯೆ ಅಪನಂಬಿಕೆ ಅವಿಶ್ವಾಸಗಳನ್ನು ಸೃಷ್ಟಿ ಮಾಡತಕ್ಕಂಥ ಜನರು ಸಮಾಜದಲ್ಲಿದ್ದಾರೆ. ಆದ್ದರಿಂದ ಮನುಷ್ಯನ ಮಧ್ಯೆ ಅಪನಂಬಿಕೆ ಅವಿಶ್ವಾಸಗಳು ಇವತ್ತು ನಾವು ಕಾಣ್ತಿದ್ವಿ. ಆದರೆ ನಮ್ಮ ಎಷ್ಟೇ ಅಪನಂಬಿಕೆಗಳು ಅವಿಶ್ವಾಸಗಳನ್ನು ಸೃಷ್ಟಿ ಮಾಡಿದ್ರು ಕೂಡ ನಾವು ಮನುಷ್ಯನನ್ನು ವಿಶ್ವಾಸ ಮಾಡಿ ನಂಬಿಕೆಯನ್ನು ಇಟ್ಕೊಂಡು ಮನುಷ್ಯನ ಮಧ್ಯೆ ಪ್ರೀತಿಯನ್ನು ಹಂಚತಕ್ಕಂಥ ಕೆಲಸವನ್ನು ಯಥಾವತ್ತಾಗಿ ಮಾಡ್ತಾ ಹೋಗಿ ಸುಂದರವಾದ ಸಮಾಜವನ್ನು ಹಿರಿಯರು ಯಾವ ರೀತಿಯಲ್ಲಿ ನಡೆಸ್ಕೊಂಡು ಬಂದಿದ್ದಾರೆ ಅದನ್ನು ಮುಂದುವರಿಸಿಕೊಂಡು ಹೋಗ್ತಕ್ಕಂಥ ಕೆಲಸವನ್ನು ಯುವ ಜನಾಂಗ ನಾವು ಮಾಡಬೇಕಾಗಿದೆ. ಮತೀಯವಾದವನ್ನು ಮನಸ್ಸಲ್ಲಿಟ್ಟುಕೊಂಡು ನಡವಳಿಕೆ ಮಾಡ್ತಕ್ಕಂಥವ್ರು ಈ ಸಮಾಜದಲ್ಲಿರ್ಬೋದು. ಮತೀಯವಾದಕ್ಕೆ ಮತೀಯವಾದ ಉತ್ತರ ಅಲ್ಲ, ಪ್ರೀತಿಗೆ ಪ್ರೀತಿಯ ಉತ್ತರ. ನಾವು ದ್ವೇಷಕ್ಕೆ ದ್ವೇಷ ಉತ್ತರ ಅಲ್ಲ, ದ್ವೇಷಕ್ಕೆ ಪ್ರೀತಿ ಉತ್ತರ. ಆದ್ದರಿಂದಾಗಿ ಪ್ರೀತಿಯಿಂದ ಜಗತ್ತನ್ನ ಗೆಲ್ಲಬಹುದು, ದ್ವೇಷದಿಂದ ಯಾರೊಬ್ಬರನ್ನು ಸೋಲಿಸಲಿಕ್ಕೆ ಆಗೋದಿಲ್ಲ. ಆದ್ದರಿಂದಾಗಿ ನಾವು ಮನುಷ್ಯನನ್ನ ಪ್ರೀತಿ ಮಾಡಿ ನಮ್ಮ ಸಮಾಜವನ್ನು ಒಂದು ಒಳ್ಳೆಯ ಸಮಾಜವನ್ನೇ ಕಟ್ಟತಕ್ಕಂಥ ಕೆಲಸವನ್ನು ಮಾಡಬೇಕಾಗಿದೆ. ಇವತ್ತಿನ ಸಾಮಾಜಿಕ ಪರಿಸ್ಥಿತಿಯನ್ನು ನಾವೆಲ್ಲ ಸ್ವಲ್ಪ ಮಟ್ಟಿಗೆ ವಿವೇಚನಾ ಬುದ್ಧಿಯಿಂದ ಅರ್ಥ ಮಾಡಿಕೊಳ್ತಕ್ಕಂಥ ಕಾಲಘಟ್ಟ ಇದೆ, ಎಲ್ಲ ಧರ್ಮ ಜನರು ಕೂಡ. ಯಾಕಂತಂದರೆ ಭಾವಿ ಭವಿಷ್ಯತ್ತಿನ ದಿನಗಳು ಹೇಗೆ ಇರುತ್ತೆ ಅಂತ ಹೇಳಲಿಕ್ಕೆ ಆಗುವುದಿಲ್ಲ. ಆದ್ದರಿಂದಾಗಿ ಒಂದು ಸಾಮಾಜಿಕ ಸಾಮರಸ್ಯ ಅಗತ್ಯವಾಗಿ ಬೇಕಾಗಿದೆ, ಮನುಷ್ಯ ಮನುಷ್ಯನ ಮಧ್ಯೆ ನಂಬಿಕೆ ಅಗತ್ಯವಾಗಿ ಬೇಕಾಗಿದೆ. ಅಂತಹ ಸಂದರ್ಭದಲ್ಲಿ ಬಹುಶಃ ನಾವೆಲ್ಲ ಇಂಥ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಬರೋದ್ರ ಮೂಲಕ, ನೀವೆಲ್ಲ ಇಂಥ ಕಾರ್ಯಕ್ರಮ ಕರೆಯುವುದರ ಮೂಲಕ ಬಹುಶಃ ಇದೊಂದು ಸಂದೇಶ ಸಮಾಜಕ್ಕೆ ಹೋಗುತ್ತೆ ಅನ್ನುವಂಥ ಮಾತನ್ನು ನಾನು ಹೇಳಬೇಕಾಗಿದೆ. ಯಾವುದೇ ಧಾರ್ಮಿಕ ಕಾರ್ಯಕ್ರಮ, ಯಾವುದೇ ಧರ್ಮದ ಧಾರ್ಮಿಕ ಕಾರ್ಯಕ್ರಮ ಅದು ಇನ್ನಿತರ ಧರ್ಮದವರನ್ನು ಕೈ ಬೀಸಿ ಕರೆಯುವಂತೆ ಇರಬೇಕು. ಆದರೆ ಕೆಲವು ಕಡೆ ಆ ಕಾರ್ಯಕ್ರಮಗಳು ಯಾರೋ ಒಬ್ಬರಿಗೆ ನೋವು ತರತಕ್ಕಂಥ ರೀತಿಯಲ್ಲಿ ನಡವಳಿಕೆಗಳಾಗ್ತಕ್ಕಂಥದ್ದು ಕೂಡ ನಾವು ಗಮನಿಸ್ತಾ ಇದ್ದೀವಿ. ಯಾರಿಗೂ ನಮ್ಮ ಕಾರ್ಯಕ್ರಮಗಳಿಂದ ನೋವಾಗಬಾರ್ದು, ನಮ್ಮ ಕಾರ್ಯಕ್ರಮ ಕಂಡು ಅವರು ಸಂತೋಷ ಪಡಬೇಕು. ಆ ರೀತಿಯ ಕಾರ್ಯಕ್ರಮಗಳು ಮಾಡಬೇಕಾಗಿದೆ. ನೀವು ಪ್ರತಿ ವರ್ಷನೂ ಕೂಡ ಇವತ್ತು ಈ ಒಂದು ಉರೂಸ್ ಸಮಾರಂಭಕ್ಕೆ ಇತರ ಧರ್ಮದವರು ಕರೆಸಿ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಮಾತಾಡಲಿಕ್ಕೆ ಅವಕಾಶ ಮಾಡಿಕೊಡ್ತಕ್ಕಂಥದ್ದು ಒಂದು ಪರಂಪರೆ, ಅದು ಉತ್ತಮವಾದಂಥ ನಡವಳಿಕೆ. ಅದನ್ನು ಯಾವತ್ತೂ ಕೂಡ, ಯಾವುದೇ ಕಾಲಕ್ಕೂ ಕೂಡ ನಾವು ಅದನ್ನು ಮುಂದುವರಿಸಿಕೊಂಡು ಹೋಗ್ತಕ್ಕಂಥದ್ದು. ಸಮಾಜದಲ್ಲಿ ಏನೇ ಕೆಟ್ಟ ನಡವಳಿಕೆ ಇದ್ರೂ ಕೂಡ ನಾವು ಯಾವ ಸಂದೇಶವನ್ನು ಸಮಾಜಕ್ಕೆ ಕೊಡಲಿಕ್ಕೆ ಹೊರಟಿದ್ದೇವೆ ಗುರು ಸಮಾರಂಭದ ಈ ಸಂದರ್ಭದಲ್ಲಿ ನಾನು ಹೇಳ್ತಕ್ಕಂಥದ್ದು. ಇವತ್ತು ಈ ಒಂದು ಕಂಬಳಬೆಟ್ಟಿನಲ್ಲಿ ಬಹಳ ವರ್ಷಗಳಿಂದ ನಡೀತಕ್ಕಂಥ ಈ ದರ್ಗಾ ಶರೀಫ್ನ ಈ ಕಾರ್ಯಕ್ರಮ ಬಹುಶಃ ಯಾವತ್ತೂ ಕೂಡ ನಮಗೆಲ್ಲರೂ ಕೂಡ ಸಾಮಾಜಿಕವಾಗಿ ಎಲ್ಲ ಸಮಾಜ ಜನರನ್ನು ಉದ್ದೇಶ ಇಟ್ಕೊಂಡು ಮಾತಾಡ್ತಕ್ಕಂಥ ಒಂದು ಅವಕಾಶ ಆಗಿದೆ. ನಮ್ಮ ಧರ್ಮ ಯಾವುದೇ ಇರ್ಬೋದು, ನಾವು ನಮ್ಮ ಧರ್ಮವನ್ನು ಅತ್ಯಂತ ಹೆಚ್ಚು ಪ್ರೀತಿ ಮಾಡಿಕೊಂಡು ಇತರ ಧರ್ಮವನ್ನು ಕೂಡ ನಾವು ಗೌರವಿಸಿಕೊಂಡು ನಡೆಯತಕ್ಕಂಥದ್ದು ನಾವು ಮಾಡಬೇಕಾಗಿದೆ. ಯಾವುದೇ ಧರ್ಮದ ಧಾರ್ಮಿಕ ಚೌಕಟ್ಟಿದೆ, ಆ ಧರ್ಮದ ಧಾರ್ಮಿಕ ಚೌಕಟ್ಟನ್ನ ಅರ್ಥ ಮಾಡಿಕೊಂಡು ಬದುಕುವುದೇ ಧರ್ಮ ಅಂತ ಹೇಳ್ತಕ್ಕಂಥ ಮಾತು. ಪ್ರತಿಯೊಂದು ಧರ್ಮಕ್ಕೂ ಕೂಡ ಒಂದು ಧಾರ್ಮಿಕ ಚೌಕಟ್ಟಿದೆ, ಆ ಧಾರ್ಮಿಕ ಚೌಕಟ್ಟನ್ನ ಅರ್ಥ ಮಾಡಿಕೊಂಡು ಬದುಕುವಂಥದ್ದೇ ಧರ್ಮ ಅಂತ ಹೇಳ್ತಕ್ಕಂಥ ಮಾತನ್ನು ನಾನು ಸಂದರ್ಭದಲ್ಲಿ ಹೇಳಲಿಕ್ಕೆ ಇಷ್ಟಪಡ್ತಾ ಇದ್ದೇನೆ. ನಾವು ನಮ್ಮ ನಮ್ಮ ನಂಬಿಕೆಗಳನ್ನು ಇಟ್ಟುಕೊಂಡು ಏನು ಸಮಾಜಕ್ಕೆ ಸಂದೇಶ ಕೊಡಲಿಕ್ಕೆ ಪ್ರವಾದಿ ಮೊಹಮ್ಮದ್ ಮುಸ್ತಫಾ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂರವರು ಯಾವ ಅವರ ನಡವಳಿಕೆಯಲ್ಲಿ ಇತರ ಧರ್ಮದ ಇತರ ಭಾಷೆಯ ಜನರ ಜೊತೆ ಯಾವ ಬಾಂಧವ್ಯನ ಅವರ ನಡವಳಿಕೆಯಲ್ಲಿ ಆಚರಣೆ ಮಾಡಿಕೊಂಡು ಬಂದಿದ್ದರು, ಅದನ್ನು ಪ್ರತಿಯೊಂದು ಸಂದರ್ಭದಲ್ಲಿ ನಾವು ವೇದಿಕೆಯ ಭಾಷಣದ ವಸ್ತು ಆಗದೆ ಅದನ್ನು ಆಚರಣೆ ಕೊಡ್ತಕ್ಕಂಥ ಕೆಲಸವನ್ನು ನಾವು ಮಾಡಬೇಕು. ನಮ್ಮಲ್ಲಿದೆ ವಸುದೈವ ಕುಟುಂಬ ಅಂತ ಹೇಳ್ತೀವಿ ನಾವು. ವಸುದೈವ ಕುಟುಂಬ ಅಂತ ಹೇಳಿದ್ರೆ ಇಡೀ ಪ್ರಪಂಚವೇ ಕುಟುಂಬ. ಆ ಪ್ರಪಂಚದಲ್ಲಿ ಆ ಜಾತಿ ಈ ಜಾತಿ ಅಂತೆಲ್ಲ ಎಲ್ಲ ಸಮಾಜ ಮನುಷ್ಯನ ಕುಟುಂಬ ಅಂತ. ಆದರೆ ಇದು ವೇದಿಕೆಯ ಭಾಷಣದ ವಸ್ತು ಆಗಬಾರ್ದು. ಆದರೆ ಕೆಲವು ಕಡೆ ಇದು ವೇದಿಕೆಯ ಭಾಷಣದ ವಸ್ತು ಪರಧರ್ಮ ಸಹಿಷ್ಣುತೆ ಈ ಮಾತುಗಳು ಬರ್ತದೆ. ಇದನ್ನೆಲ್ಲವೂ ಕೂಡ ನಾವು ಆಚರಣೆಯಲ್ಲಿ ಮಾಡಬೇಕೆ ಹೊರತು ನಾವು ಮಾತಿನಲ್ಲಿ ಹೇಳ್ತಕ್ಕಂಥದ್ದಲ್ಲ. ಸರ್ವ ಜನ ಸುಖಿನೋಭವಂತು ಅಂತ ನಮ್ಮಲ್ಲಿ ಇರ್ತದೆ. ಆದರೆ ಕೆಲವು ಜನ ವೇದಿಕೆಯಲ್ಲಿ ಮಾತ್ರ ಇದನ್ನು ಮಾತಾಡು, ಹೊರಗೆ ಬಂದಾಗ ಮಾತು ಮಾಡೋದಿಲ್ಲ. ಇದು ಕೂಡ ನಮ್ಮ ಯಾವುದೇ ಧರ್ಮ ಜನ, ಯಾವುದೇ ಜಾತಿ ಜನ, ಯಾವುದೇ ಭಾಷೆ ಜನ ಬಹುಶಃ ನಮ್ಮಲ್ಲಿ ಏನು ನಮ್ಮ ಸಂದೇಶ ಇದೆ ಅದನ್ನು ಆಚರಣೆ ಮಾಡೋದ್ರ ಮೂಲಕ ನಾವು ಸಮಾಜಕ್ಕೆ ಸಂದೇಶವನ್ನು ಕೊಡಬೇಕು. ನನಗೆ ಕಾಣ್ತಕ್ಕಂಥದ್ದು ಅಂತಂದ್ರೆ ಪ್ರತಿಯೊಬ್ಬ ಮನುಷ್ಯ ಅವನ ನಡವಳಿಕೆ ಇತರ ಧರ್ಮದ ಇತರ ಜಾತಿ ಇತರ ಭಾಷೆಯ ಜನರ ಜೊತೆ ಯಾವ ಬಾಂಧವ್ಯವನ್ನು ಇಟ್ಕೊಂಡಿದ್ದಾನೆ ಅದೇ ನಮ್ಮ ನಡವಳಿಕೆ ಅಂತ ಹೇಳ್ತಕ್ಕಂಥ ಮಾತನ್ನು ಹೇಳ್ತಾ ಬಹುಶಃ ಕಂಬಲ್ ಬಿಟ್ಟು ಎಮ್ಕಾಂ ಮುರುಸ್ನಲ್ಲಿ ಎರಡು ಮಾತಾಡ್ತಕ್ಕಂಥ ಸೌಹಾರ್ದತೆಯ ಬಗ್ಗೆ ಮಾತಾಡ್ತಕ್ಕಂಥ ಒಂದು ಅವಕಾಶ ನನ್ನ ಪಾಲಿಗೆ ಬಂದಿದೆ. ಪ್ರತಿಯೊಬ್ಬರೂ ಕೂಡ ಸಮಾಜದಲ್ಲಿ ನಾವು ಒಂದು ಸಾಮಾಜಿಕವಾದಿ ಸಾಮರಸ್ಯವನ್ನು ಉಳಿಸುವಂತ ಕೆಲಸದಲ್ಲಿ ನಮ್ಮ ಮಟ್ಟಿಗೆ ಸ್ವಲ್ಪ ಪ್ರಯತ್ನವನ್ನು ಮಾಡಿದಾಗ ಮುಂದಕ್ಕೆ ಒಂದು ಸುಂದರ ಸಮಾಜ ಉಳ್ಕೊಳ್ಳುತ್ತದೆ ಅಂತ ಹೇಳ್ತಕ್ಕಂಥ ಮಾತನ್ನು ಹೇಳ್ತಾ ನನ್ನ ಒಂದೆರಡು ಮಾತನ್ನ ಮುಕ್ತಾಯ ಮಾಡ್ತೇನೆ. ತಮಗೆಲ್ಲರಿಗೆ ಅಲ್ಲಾಹು ಒಳ್ಳೆಯದನ್ನು ಕರುಣಿಸಲಿ ಅನ್ನುವಂಥ ಮಾತನ್ನು ಹೇಳಿ ನನ್ನ ಮಾತಿಗೆ ವಿರಾಮವನ್ನು ಆಡ್ತೇನೆ. ವಾಕರ್ದವಾನ ಅಲ್ಹಮ್ದುಲಿಲ್ಲಾಹಿ ರಬ್ಬಿಲ್ ಆಲಮೀನ್. ನಮಸ್ಕಾರ. ಜಾತಿ ಧರ್ಮ ಎಂಬ ವಿಷಯಗಳಲ್ಲಿ ಎಲ್ಲರೂ ಪರಸ್ಪರ ಸ್ನೇಹದಿಂದ ಸೌಹಾರ್ದತೆಯಿಂದ ವರ್ತಿಸಬೇಕು ಎಂಬ ನುಡಿಗಳಿಂದ ಉರು ಸಮಾರಂಭಕ್ಕೆ ಶುಭ ಹಾರೈಸಿದಂತಹ ಮಾನ್ಯ ಶ್ರೀ ಬಿ ರಮನಾಥ್ ರೈ ಸಚಿವರು ಅವರಿಗೆ ತುಂಬು ಹೃದಯದ ಕೃತಜ್ಞತೆಗಳನ್ನು ಅರ್ಪಿಸುತ್ತಿದ್ದೇನೆ. തുടർന്ന് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദ് അവർകൾ പ്രഭാഷണം തുടരുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി, ഫോറസ്റ്റ് മിനിസ്റ്റർ, അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന്റെ തുടക്കവും അവസാനവും കേട്ടപ്പോൾ വല്ലാത്തൊരു ആകർഷണീയത തോന്നി. ഏതായിരുന്നാലും നമ്മുടെ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി, ധർമ്മത്തിനു വേണ്ടി, നന്മയ്ക്ക് വേണ്ടി ജാതിമതഭേദമന്യേ എല്ലാ ആളുകളും സന്തോഷത്തോടെ എത്തുന്ന ഇടങ്ങളാണ് അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ മസാറുകൾ. അതിന്റെ തെളിവാണ് ഒരു മാനസികമായ സമ്മർദ്ദവുമില്ലാതെ എല്ലാ വിഭാഗം ആളുകൾക്കും അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ അടുക്കൽ എത്താൻ കഴിയുന്നത്. നാം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. പുറകിൽ വണ്ടിയുണ്ട്, അത് പറഞ്ഞു കൊടുക്കുക. വാളണ്ടിയേഴ്സ് ശ്രദ്ധിക്കുക. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അവർക്ക് പോകാനുള്ള സൗകര്യം നമ്മുടെ ആളുകൾ ആ സൈഡിൽ നിന്നൊന്ന് മാറിക്കൊടുത്താൽ അവിടെ നിന്ന് മാറിക്കൊടുക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മഹാന്മാരായ ഔലിയാക്കൾ അവര് ഈ ലോകത്ത് ഈമാനിന്റെ നിലനിൽപ്പിന് വേണ്ടി, വിശ്വാസരംഗത്ത് അടിയുറച്ചു നിന്നുകൊണ്ട് മാനവികതയുടെ, മനുഷ്യ സൗഹൃദത്തിന്റെ, ഐക്യത്തിന്റെ, സാഹോദര്യത്തിന്റെ, സമാധാനത്തിന്റെ സന്ദേശങ്ങൾ ലോകത്ത് പറഞ്ഞു കൊടുക്കാൻ അവർക്ക് ഏറ്റവും കൂടുതൽ ഉപകരിച്ചത് പരിശുദ്ധ ഖുർആനല്ലേ. ഖുർആനിൽ അല്ലാഹു പറയുന്നു, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സ്, കാരണം കൂടാതെ ഒരു മനുഷ്യനെ ഒരാൾ കൊന്നാൽ, ഒരാൾ കൊലപാതകം നടത്തിയാൽ, ഔ ഫസാദിൻ ഫിൽ അർദ്, അല്ലെങ്കിൽ ഒരു ഭൂപ്രദേശത്ത് കുഴപ്പമുണ്ടാക്കിയാൽ, ഫകഅന്നമാ ഖതലന്നാസ ജമീഅ, അവൻ ഒരാളെ കൊന്നവനല്ല, ഒരാളെയാണ് അവൻ കൊന്നതെങ്കിലും അവന്റെ മനസാക്ഷിക്ക് ആയിരങ്ങളെ കൊല്ലുന്നതിന് തടസ്സമില്ല. അതുകൊണ്ട് അവനെ ഒരു കൊലപാതകിയായി കാണണ്ട. ഒരു പ്രദേശത്ത് മാത്രമേ അവൻ കുഴപ്പമുണ്ടാക്കിയുള്ളൂ എങ്കിലും അവൻ ഏതു പ്രദേശത്തു ചെന്നാലും കുഴപ്പക്കാരനാണ്. അതുകൊണ്ട് സോഷ്യൽ ക്രിമിനലായി, സാമൂഹിക കുറ്റവാളിയായി അവനെ കണ്ട് അവനെ മാതൃകാപരമായ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ്? നമുക്കറിയുമല്ലോ, അൽ ഫിത്നതു നായിമത്തുൻ ലഅനല്ലാഹു മൻ ഐഖളഹാ. ഫിത്ന ഉറങ്ങിക്കിടക്കുകയാണ്, അത് ഉണർത്തിയവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്ന ഭാഗത്തേക്ക് മടങ്ങുകയാണ്. ഞാൻ പറഞ്ഞത് എല്ലാ മതത്തിന്റെ ആളുകളും ജാതിയും മതവുമില്ലാത്ത നിരീശ്വരവാദികളും എല്ലാവരും പുന്നാർ റസൂലുള്ളാഹി തങ്ങളെയും ഇസ്ലാമിനെയും പുകഴ്ത്തി പറഞ്ഞില്ലേ? അവർക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അന്നൊരൊറ്റ മുസ്ലിമും ഈമാനിൽ നിന്ന് തെറ്റിയിട്ടില്ല. അപ്പൊ ഈമാനിൽ നിന്ന് തെറ്റാത്ത കാലം എല്ലാവരും പുകഴ്ത്തി പറഞ്ഞു. ഈമാനിന്റെ ചക്രവർത്തിയാണല്ലോ ഐനുർ റഹ്മത്തായ ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഒന്നുകൂടി ഉറക്കെ പറഞ്ഞൂടെ? കുറച്ചു നേരം കൂടിയല്ലേ ഉള്ളൂ. വന്ദിരായ തങ്ങളവറുകൾ നമ്മുടെ നാട്ടിലെത്തി. ഏതാനും മിനിറ്റുകൾക്കകം നമ്മുടെ സദസ്സിലേക്ക് വരും ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് രാമകൃഷ്ണറാവു എന്ന ഇംഗ്ലീഷ് റൈറ്റർ എഴുതിയില്ലേ? വലിയ ഫിലോസഫറാണ് അയാൾ. പ്രോഫറ്റ് മുഹമ്മദ് എന്ന പുസ്തകത്തിൽ എഴുതി. പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈസ് എ ഹിസ്റ്റോറിക് പേഴ്സണാലിറ്റി. Every event of whose life has been most carefully recorded, and even the minutest details preserved for the posterity. അതിസ്ഥൂലവും അതിസൂക്ഷ്മവുമായ സ്പന്ദനങ്ങൾ വരെ റെക്കോർഡ് ചെയ്യപ്പെട്ട ചരിത്രത്തിലെ അതുല്യ വ്യക്തിത്വമാണ് അഷ്റഫുൽ വറാ സയ്യിദുൽ വുജൂദി ഐനുർ റഹ്മത്തി മുഹമ്മദ് മുസ്തഫ. മൈക്കിളച്ച് ഹാർട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അയാളെ കേൾക്കുമ്പോ ആരും വലിയ മഹത്വത്തോടെ കാണുക വേണ്ട. അയാള് ബദർ യുദ്ധത്തിന്റെ ഫോട്ടോ കൊടുത്തു. അതുപോലെ പലപ്പോഴും ഇസ്ലാമിനെ വിമർശിച്ചിട്ടുമുള്ള ആളാണ്. പക്ഷേ ദ 100 എന്ന ചുരുക്ക പേരിൽ എഴുതിയ പുസ്തകത്തിൽ ഗ്രേറ്റസ്റ്റ് 100 ഇൻഫ്ലുവൻസ് ഓഫ് പേഴ്സണാലിറ്റീസ് എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം എഴുതി ചാപ്റ്റർ 1 പ്രോഫറ്റ് മുഹമ്മദ്. പ്രോഫറ്റ് മുഹമ്മദ് peace and blessings of Allah be upon him. അറബിയിൽ പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലയാൾ പറഞ്ഞു, മുഹമ്മദ് was the only man in history who was supremely successful on both the religious and secular levels. മതത്തിന്റെയും മതേതരത്വത്തിന്റെയും ലെവലിൽ, ഒന്നുകൂടി അണ്ടർലൈൻ ചെയ്യാം, മതേതരത്വത്തിന്റെയും ലെവലിൽ ഒരേപോലെ വിജയം വരിച്ച ചരിത്രത്തിലേക വ്യക്തിത്വമാണ് മുഹമ്മദ് മുസ്തഫ. ഇങ്ങനെ ലോകമെല്ലാം പാടിപ്പുകഴ്ത്തിയ പുന്നാര പ്രവാചകര് നമുക്കില്ലേ? അല്ലാഹുവായ ഖാലിഖായ റബ്ബ് നമ്മുടെ എല്ലാ വിഷയങ്ങളും നമുക്ക് തന്നവനല്ലേ. പടച്ച റബ്ബല്ലാതെ, അവന്റെ അറിവില്ലാതെ ഒരണു പോലും ചലിക്കുന്നില്ല മോനെ. വഇൻദഹു മഫാതിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാഹു ويعلم ما في البر والبحر وما تسقط من ورقة إلا يعلمها ولا حبة في ظلمات الأرض ولا رطب ولا يابس إلا في كتاب مبين. പരിശുദ്ധ ഖുർആനിൽ قال الله عز وجل. അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വൃക്ഷത്തിൽ നിന്ന് വീഴുന്ന ഇല, ആ ഇലയുടെ വീഴല് പോലും അല്ലാഹു അറിയാതെ സംഭവിക്കുന്നില്ല. ഒരു ചലനവും പടച്ച റബ്ബ് അറിയാത്തതില്ല. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്ക്, നമ്മളിവിടെ ഇങ്ങനെ സുഖമായിരിക്കുന്നു, അല്ലാഹുവിനെ ശുക്ർ ചെയ്യാതെ ഒരൊറ്റ ഒരാൾക്ക് ഈ മജ്‌ലിസിലിരിക്കാൻ സാധ്യമല്ല. ഇന്ന് വൈകുന്നേരം 5 മണി വരെ അനൗൺസ്മെന്റ് കേട്ടപ്പോൾ ഉറൂസിന്റെ സമാപന ദിവസമാണ്. എനിക്കൊന്ന് പോണമെന്ന് കൊതിയോടെ കാത്തിരുന്ന ആൾ ഇപ്പോൾ മംഗലാപുരത്ത് യൂണിറ്റി മെഡിക്കൽ സെന്ററിൽ ഏനപ്പോയ മെഡിക്കൽ കോളേജിൽ ആകാശലോകത്തേക്ക് കണ്ണുനട്ട് കിടക്കുകയല്ലേ. അല്ലാഹു നമ്മളെ കൂട്ടത്തിൽ പെടുത്തിയിട്ടില്ല. നിങ്ങൾ ആലോചിക്ക്, അദ്ദേഹത്തിന് ഒരു ചെറിയ വയറുവേദന വന്നു, അല്ലെങ്കിൽ നെഞ്ചുവേദന വന്നു, ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി, പരിസരത്തുള്ള ഹോസ്പിറ്റലിൽ നിന്ന് വലിയ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു. ഇപ്പോൾ മെഡിക്കൽ കോളേജിന്റെ 16ാമത്തെ വാർഡിൽ കിടക്കുകയാണ്, ആകാശലോകത്ത് കണ്ണുനട്ട് കിടക്കുകയാണ്. വെള്ളം കുടിക്കണ്ട, റബ്ബിന്റെ തീരുമാനം വന്നു. നെഹ്സുബേരുടെ സിറിഞ്ച് ചെയ്തു കൊടുത്ത വെള്ളമല്ലാതെ ഒരിറ്റു വെള്ളം കുടിക്കാൻ സ്റ്റൊമക്ക് ആമാശയം വരെ നീണ്ടു കിടക്കുന്ന ട്യൂബിലൂടെ അതാ പുഷ് ചെയ്തു കൊടുക്കുന്ന ജലാംശമല്ലാതെ അദ്ദേഹത്തിന് വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല. വേറെ ചിലരില്ലേ സഹോദരങ്ങളെ, ഈ മജ്ലിസിൽ അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ ഉറൂസിനോട് സ്നേഹമില്ലാതെ ഇവിടെ വരാൻ കഴിയാഞ്ഞവരില്ലേ? ആ കൂട്ടത്തിൽ പടച്ചറപ്പ് നമ്മളെ പെടുത്തിയിട്ടില്ല. വേറെ ചിലരില്ലേ ഇവിടെ വരാതെ ആകാശവാണിയിൽ കൈകേറ്റി വെച്ച് സുഖമായി സന്ധ്യ മയങ്ങിയ ഉടനെ കിടന്നുറങ്ങിപ്പോയി. അവരും ഈ കൂട്ടത്തിലില്ല. ആ കൂട്ടത്തിൽ നമ്മയും അല്ലാഹു പെടുത്തിയില്ല. വേറെ ചിലരില്ലേ സഹോദരങ്ങളെ, അവരുറങ്ങുകയല്ല, അവരുറക്കമിളയ്ക്കുകയാണ്. പക്ഷേ ഈ മജ്ലിസിൽ അവരെ ഞാൻ നോക്കിയിട്ട് കാണാനില്ല. അവരെവിടെയുണ്ടെന്നറിയുമോ? മംഗലാപുരത്ത് റെയിൽവേ സ്റ്റേഷനിലാണ്, മംഗലാപുരത്തിപ്പുറത്തല്ലെങ്കിൽ പുത്തൂർ ബസ് സ്റ്റാൻഡിലാണ്. എന്തേ അവരുടെ വിഷയം? ഓടാതെ കിടക്കുന്ന ബസ്സും അനങ്ങാതെ കിടക്കുന്ന ട്രെയിനും നോക്കി ഡ്രൈവർ ഉണ്ടെന്ന് സങ്കൽപ്പിച്ച് ഒരു ചെറിയ ചെടിയുടെ വടിയെടുത്ത് കയ്യിൽ വെച്ച് മര്യാദയ്ക്ക് മുന്നോട്ട് നീക്കടാ എന്ന് ആളില്ലാത്ത ബസ്സും അടഞ്ഞുകിടക്കുന്ന ട്രെയിനും നോക്കി സംസാരിക്കുന്ന ചില മെന്റൽ ഡിസോർഡർ ബാധിച്ചവരില്ലേ? ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ പെടുത്തിയിട്ടില്ല. വേണമെങ്കിൽ എന്നെയും നിങ്ങളെയും പടച്ച റബ്ബിനെ പെടുത്താമായിരുന്നില്ലേ? അല്ലാഹുവേ, ആ മാരക വിപത്തിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ പരമ്പരയും നീ കാത്തു സംരക്ഷിക്കണേ അല്ലാ. ഞങ്ങൾ ഇന്ന് മറവിയുടെ ആളുകളാണ്, ഓർമ്മക്കുറവിന്റെ ആളുകളാണ്. ആ രോഗം ഞങ്ങളെ വല്ലാതെ പിടികൂടുന്നുണ്ട്. ഞങ്ങളെ കാക്കണം റഹ്മാനേ. നമുക്ക് റബ്ബിനോട് ദ്വാരക്കാം. അവനാരാണ്? രാജാതിരാജനാണ്. മോനെ, നിനക്ക് ഓക്സിജൻ തന്നത് അല്ലാഹുവാണ്. നിനക്ക് കൈകാലുകൾ തന്നത് പടച്ചവനാണ്. നിന്റെ ആരോഗ്യം തന്നത് അല്ലാഹുവാണ്. നിനക്ക് കുടിക്കാൻ വെള്ളം തന്നത് പടച്ച റബ്ബാണ്. ആഹാരം തന്നത് അവനാണ്. ആഹാരവും വെള്ളവും നിന്റെ മുമ്പിലെത്തിയാൽ അത് കുടിക്കാൻ, തൊണ്ടയിലേക്ക് ഇറങ്ങാൻ അതിനാരോഗ്യം തന്നത് അല്ലാഹുവാണ്. എത്ര വലിയ പണക്കാരുണ്ടോ, എന്തിനും ക്ഷാമമില്ലാത്തവരാണ്. പക്ഷേ ഒരു നേരത്തെ ഭക്ഷണം അവർക്കിറക്കാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ തീരുമാനത്തിനനുസരിച്ച് നീങ്ങാൻ പടച്ച റബ്ബിനെ വിശ്വസിച്ചുകൊണ്ട് ഒരു ജനാസ കിടക്കുന്നത് പോലെ കിടന്നുകൊടുക്കാൻ അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ തയ്യാറാവണം കേട്ടോ. അവന് പൊരുത്തപ്പെട്ട അടിമയാകണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സോമാലിയക്കാരനായ പാവപ്പെട്ടവൻ, എല്ലും തൊലിയുമായവൻ, അയാളുടെ മുന്നിലിരിക്കുന്ന 4 വീലുള്ള വണ്ടിയിലിരിക്കുന്നത് പഴങ്ങളാണ്. പക്ഷേ അബുദാബിയിലെ മാർക്കറ്റിൽ കണ്ട നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് അല്ല, മംഗലാപുരത്തെ ഫ്രഷ് ഫ്രൂട്ട്സിന്റെ സ്റ്റാളിൽ കണ്ട സൈസ് അല്ല. ചെറിയ മാറ്റമുണ്ട്, പക്ഷേ എന്തോ വലിയ കേട് കാണുന്നില്ല. അതിൽ നിന്നൊരാളും വാങ്ങുന്നില്ല, ഒരാൾക്കും കൊടുക്കാൻ അയാൾക്ക് കഴിയുന്നില്ല. അയാളൊട്ടെടുത്ത് കഴിക്കുന്നതായി അയാളുടെ ശരീരം കണ്ടിട്ട് തോന്നുന്നില്ല. പക്ഷേ അയാൾ അതിനകത്ത് എഴുതി വച്ചിരിക്കുന്നു അനൽ ഫഖീർ വലാകിൻ അബ്ദുൽ ഗനി. ഞാൻ ഫഖീറാണ്, പക്ഷേ ഞാൻ ഗനിയുടെ അടിമയാണ്. ഗനി എന്ന് പറഞ്ഞാൽ ഫഖീറിന്റെ ഓപ്പോസിറ്റ് പദമാണ്. ഏറ്റവും വലിയ ധനാഢ്യനെന്നാണ്, ഏറ്റവും വലിയ നിരാശ്രയനെന്നാണ്, ആരെയും ആശ്രയിക്കാതെ കഴിയുന്നവനെന്നാണ്. അല്ലാഹുവാണ് ആ ഗനിയെ കൊണ്ട് ഉദ്ദേശിച്ചത്. ആ ഗനിയായ അല്ലാഹുവോ ഒരാളെയും അവനാവശ്യമില്ല. പക്ഷേ അവനെ ആവശ്യമില്ലാത്തൊരൊറ്റ സൃഷ്ടിയും ഇല്ല. അങ്ങനെ പരിപൂർണ നിരാശ്രയനാണ്. നാം മനസ്സിലാക്കുക, അങ്ങനെ തീരുമാനിച്ച മഹാന്മാരായ ആളുകൾ ഏത് കോലത്തിലാണെങ്കിലും ലോകത്തുണ്ട് മക്കളെ. അതുകൊണ്ട് ചിന്തിക്കണേ, നമ്മുടെ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നിട്ട് അല്ലാഹുവിന് പൊരുത്തപ്പെട്ട ജീവിതം കുറഞ്ഞ ദിവസമാണെങ്കിലും ഒന്ന് ചെയ്തോ. നാളെ ആഖിറത്തിൽ മരിക്കാത്ത ജീവിതത്തില് ഹും വഅസ്വാജുഹും അലൽ അറാഇകി മുത്തഖിഊൻ ഫീ ശുഗ്ലിൻ ഫാക്കിഹൂൻ. അതേ, അവരും അവരുടെ ഇണകളും ചാരിക്കിടക്കുന്നു അലങ്കാരക്കട്ടിലിൽ, ചാരിക്കിടന്ന് സുഖിക്കുന്നവരാണ്. ഇന്ന് സായിപ്പിനും മാതാമ്മയ്ക്കും കടലോരത്തുള്ള മീൻകൊട്ട വരിഞ്ഞ കയറിന്റെ ഊഞ്ഞാലല്ല, അല്ലാഹുവിന്റെ സംവിധാനമാണ്. അതാരാ? അതിന്റെ എല്ലാ പവറും അയൽക്കാരനായുള്ളത് ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങളാണ് കേട്ടോ. അതിന്റെ കാവൽക്കാരൻ സെക്യൂരിറ്റി റിദ്വാൻ അലൈഹിസ്സലാമാണ്. വഅമല്ലി ദാരിൻ ഗദൻ റിദ്വാനു ഖാസിനുഹാ വൽ ജാറു അഹ്മദു വർ റഹ്മാനു നശീഹാ. അല്ലാഹു തആലാന്റെ സ്വർഗ്ഗത്തിനു വേണ്ടി നീ പണിഞ്ഞോ മോനെ. നിനക്ക് വികാരം ആളിക്കത്തിക്കുന്നവരോട് നിനക്ക് സക്കാത്ത് കൊടുക്കുന്നതും സംഘടനാ ഫണ്ടും ഒന്നാണെന്ന് പറയുന്നവരോട്, തറാവീഹ് 8 റക്അത്ത് നിസ്കരിച്ചാ മതിയെന്ന് പറയുന്നവരോട്, ലാ സുന്നി ലാ ശിയ ലാ മുജാഹിദ് ലാ ജമാഅത്ത് ഇസ്ലാം 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 ഹേ എന്ന് മുദ്രാവാക്യം വിളിപ്പിക്കുന്നവരോട് ചേർന്ന് ഈമാൻ നഷ്ടപ്പെടണ്ട മോനെ. അല്ലാഹുവിൽ അടിയുറച്ച വിശ്വാസം വേണം. നിന്നെ എങ്ങനെയാണ് ശൈത്താൻ കീഴ്പ്പെടുത്തുന്നതെന്ന് പറയാൻ കഴിയില്ല. അവൻ ആദ്യം പറയുന്നത് നിനക്ക് അപകടം വരുന്ന വഴിയല്ല, നിന്നെ ആകർഷിക്കുന്ന വഴിയാണ്. എന്നിട്ട് നിന്നെ അപകടത്തിൽ പെടുത്തും മോനെ. അത് സംഭവിച്ചുകൂടാ. ഉപകാരപ്പെടുന്ന ഈമാൻ വേണം. ഈമാനോടെ മരിക്കാൻ കഴിയണം കേട്ടോ. അല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. എങ്ങനെയാണ് ഉപകാരപ്പെടുന്ന ഈമാൻ? നിങ്ങൾക്കറിയില്ലേ, അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് അതാ ബഹുമാനപ്പെട്ട സയ്യിദുനാ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മൂത്താപ്പയുടെ മകനാണ് കേട്ടോ. 30 വയസ്സുകാരനാണ് ചെറുപ്പക്കാരാ. 19 വയസ്സുള്ള അസ്മാ ബീവി ഭാര്യയാണ് കേട്ടോ. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയും സഹാബത്തിനെയും റസൂലുള്ളാഹി തങ്ങൾ വിളിച്ചിട്ട് പറയുന്നു, മൂത്ത തിരണാങ്കണത്തിലേക്ക് പോകണം മക്കളെ. അവിടെ റോമാ സാമ്രാജ്യമടക്കം ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു സെക്കൻഡ് നമുക്കിങ്ങോട്ടവരെ കടത്തിയാൽ നമ്മുടെ രാജ്യത്ത് അപകടമാകും. അതുകൊണ്ട് നമുക്കങ്ങോട്ട് പോയേ പറ്റൂ. അനിവാര്യ ഘട്ടത്തിൽ ശർത്തും ഫർദുമൊത്ത ധർമ്മസമരത്തിനല്ലാതെ ഇസ്ലാം അനുമതി നൽകിയിട്ടില്ല. ഇസ്ലാം അങ്ങനെ അനുവദിച്ചിട്ടുള്ള ധർമ്മസമരത്തിൽ രക്തസാക്ഷികളാകുന്നവർക്ക് മയ്യത്ത് കുളിപ്പിക്കേണ്ടതില്ല. അവർക്ക് മയ്യത്തത് കൊണ്ട് നിസ്കാരമില്ല. കണ്ട എന്തെങ്കിലും കലാപത്തിലും കുഴപ്പത്തിലും പെടുന്നവർക്ക് അങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത്? എന്തേ കാരണം? ഇസ്ലാമിക ദൃഷ്ടിയിലെ പരിപൂർണ ഷഹാദത്തിന്റെ പദവിയിലല്ലാത്തത് കൊണ്ടാ. ഇവിടെ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു റവാഹയും സയ്യിദ് ഇബ്നു ഹാരിസയും പ്രത്യേകം സെലക്ട് ചെയ്യപ്പെടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സയ്യിദ് ഇബ്നു ഹാരിസ താങ്കളായിരിക്കണം ഈ പടക്കളത്തിൽ നേതൃത്വം വഹിക്കേണ്ടത്. സയ്യിദ് ഇബ്നു ഹാരിസ രക്തസാക്ഷിയായാൽ ഓ ജഅഫറേ നിങ്ങൾ ഇതിന്റെ നേതൃത്വം ഏറ്റെടുക്കണം. ജഅഫർ രക്തസാക്ഷിയായാൽ അബ്ദുല്ലാഹി ഇബ്നു റവാഹ ഇത് ഏറ്റെടുക്കണം. അബ്ദുല്ലാഹി ഇബ്നു റവാഹയും രക്തസാക്ഷിയായാൽ നിങ്ങളിൽ ഇഷ്ടമുള്ളവരെ ലീഡറാക്കുന്നതിന് കുഴപ്പമില്ല. അള്ളാന്റെ റസൂലിനെ മഹബത്ത് വച്ച സംഘമാണ്. അല്ലാത്തവൻ ഏത് പടക്കളത്തിലും നേരെ തിരിഞ്ഞുകുത്തുന്നവനാണ്. നിങ്ങൾക്കറിയില്ലേ, ഒരു പടക്കളത്തിൽ നിന്നുകൊണ്ട് സഹാബത്തിന്റെ ശ്രേണിയിൽ നിന്ന് ഒരു മനുഷ്യൻ ചോദിക്കുന്നു, ഞാൻ ഷഹീദാകുന്നില്ലേ, ഞാൻ രക്തസാക്ഷിയായ മുഹമ്മദ് മുസ്തഫ അഹമ്മദ് മുജ്തബ അസജുൽ ഹാജിബൈൻ സഹലുൽ ഖദ്ദൈൻ സയ്യിദുൽ കൗനൈൻ റഹ്മത്തുൽ ലിൽ ആലമീൻ. അവിടുത്തെ മുഅ്ജിസത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞ വാക്ക് പുലരുന്നു. ഈ ബഹളം വച്ചവനില്ലേ, ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് കുതിര കയറിയവനില്ലേ, അവനവിടെ ആക്രോശിച്ചില്ലേ ഞാൻ എന്തുകൊണ്ട് രക്തസാക്ഷിയാവുന്നില്ലെന്ന്. അവൻ സ്വന്തം ആയുധമെടുത്ത് കഴുത്തിലെ കിഴക്കി ഇറക്കി ആത്മാഹുതി ചെയ്തു പോയി മക്കളെ. അവനെ നോക്കി അവൻ യഥാർത്ഥ വിശ്വാസിയല്ലെന്ന് റസൂലുള്ളാഹി പറഞ്ഞതിന്റെ കഴമ്പ് നാം മനസ്സിലാക്കണം. ഇവിടെ അങ്ങനല്ല. നബിതങ്ങളോട് അങ്ങേയറ്റത്തെ മഹബത്ത്, ഔലിയാക്കളോട് മഹബത്ത്, റസൂലുള്ളാന്റെ പൊരുത്തം, ഇത് കാക്ഷിച്ചാണ് പരിശുദ്ധ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. അല്ലാതെ നമ്മളിലേക്ക് ആകർഷിക്കുന്ന വാക്കുകൾ പറഞ്ഞവരിവിടെ എത്തി. എവിടെ എത്തി നിങ്ങൾ ആലോചിക്കണം. ഇന്ന് ദമ്മാജിലേക്ക് പോയതാരാ, കനകമലയിലേക്ക് പോയതാരാ, ഈ കഴിഞ്ഞ ദിവസം അഫ്ഗാനിൽ വെടികൊണ്ട് മരിച്ചെന്ന് വാർത്ത ശരിയെങ്കിൽ അയാള് പോയത് എവിടുന്നാ? സലഫി ഐഡിയോളജിയിൽ നിന്നാ. അവന്റെ ജനാസ കാണണ്ടെന്ന് വാപ്പ പറഞ്ഞില്ലേ? നേരത്തെ മരിച്ചുപോയവന്റെ ഡെഡ് ബോഡി കാണണ്ടെന്ന് ഉമ്മ പറഞ്ഞില്ലേ? അങ്ങനത്തൊരു ഗതികേടിൽ പോയത് ഔലിയാക്കളോട് കളിച്ചിട്ടാണടാ, റസൂലുള്ളാനെ ഇകഴ്ത്തി കണ്ടിട്ടാണടോ. ഇവിടെ അങ്ങനെയല്ല, ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് അതാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഈ പറഞ്ഞു കഴിയുമ്പോൾ ഇവർ മൂന്നുപേരും മനസ്സിലാക്കി ഞങ്ങൾ രക്തസാക്ഷികളാണ് ഈ പടക്കളത്തിൽ. അങ്ങനെ അവര് വീട്ടിലേക്ക് ചെന്ന് അനുമതി ചോദിച്ചു വരാൻ പറഞ്ഞു. ഈമാൻ പരിശോധിക്കുന്ന ടൈമാണ് എൻ്റെ ഉമ്മബന്ധന്മാരെ, ചിന്തിച്ചോളൂ. അതിൽ 30 വയസ്സുകാരനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ മാത്രം നമുക്കൊന്ന് നോക്കാം. അവിടുന്ന് വീട്ടിലേക്ക് ചെന്നപ്പോ സ്വീകരിക്കാൻ നിൽക്കുന്ന ഭാര്യയാരാ? 19 വയസ്സുകാരി ബീവി അസ്മാ റളിയല്ലാഹു അൻഹയാണ്. പെങ്ങളെ, ദാമ്പത്യ ജീവിതത്തിന്റെ ഇണചേർന്ന ആ തലയിണ മന്ത്രങ്ങൾ എഴുതി എണ്ണി വായിച്ചു തീർന്നിട്ടില്ല. നല്ല യുവത്വത്തിന്റെ പ്രായത്തിലാണ്, പ്രണയത്തിന്റെ അധ്യായം മാറിക്കഴിഞ്ഞിട്ടില്ല. ആ പ്രത്യേകമായ ഭാര്യാഭർത്തൃ ജീവിതത്തിന്റെ നാളുകളേറെയായിട്ടില്ല. 19 വയസ്സുകാരിയായ അസ്മാന്റെ അടുക്കൽ ചെന്ന് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറയുന്ന, അസ്മാ, മൂത്തത്തിലേക്ക് എന്നെ സർവസൈന്യാധിപനായി ചീഫ് കമാൻഡറായി സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അസ്മാ, റസൂലുള്ളാഹി തങ്ങൾ എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അസ്മാ, അതുകൊണ്ട് ഞാൻ പോയിട്ട് വരട്ടെ. അസ്മാ ബീബി റളിയല്ലാഹു അൻഹയാകുന്ന ഈമാനുള്ള മഹതി പറയുന്നു, എന്റെ വല്ലഭനായ ജഅഫറെ, എന്റെ പ്രിയപ്പെട്ട കാന്ത, റസൂലുള്ള സർവസൈന്യാധിപനായി നിങ്ങളെ സെലക്ട് ചെയ്തെങ്കിൽ ഈ പാവപ്പെട്ട പെണ്ണിന്റെ അനുമതി വാങ്ങാൻ ഇവിടെ വൈകണോ? നിങ്ങൾ പോകുന്നതിന് സർവമംഗളങ്ങളും നേരുകയാ. കേൾക്കണം, നിങ്ങള് അസ്മാ ബീവിയോട് പറയുന്നു, എന്റെ പടച്ചട്ട എടുത്തണിയിച്ചു തരൂ പ്രിയേ. പ്രിയപ്പെട്ട അസ്മാ ബീവി കൊണ്ടുവന്ന് പടച്ചട്ട എടുത്തണിയിക്കുമ്പോ ഈ ജഅഫറിനറിയാം, എന്റെ കരങ്ങൾ, അതേ എൻ്റെ ഭാര്യയുടെ വിരൽ ഭുജങ്ങൾ എൻ്റെ ശരീരത്ത് സ്പർശിക്കുന്ന അവസാന ടൈമാണിതെന്നറിയാം. കാരണം നബിതങ്ങൾ എനിക്ക് ശേഷമുള്ള സൈന്യാധിപനെ മൂത്തത്തിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനവിടെ ഷഹീദാകുമെന്നുറപ്പാണ്. ഈ ഉറപ്പ് മനസ്സിൽ വെച്ചുകൊണ്ട് ബീവി അസ്മാന്റെ അടുക്കൽ വന്ന് അനുമതി ചോദിക്കുന്ന സമയത്ത് പടച്ചട്ടയെടുത്തണിയിച്ചു കൊടുക്കുമ്പോ ഈ വിരൽ ഭുജങ്ങൾ അവസാനം സ്പർശിക്കുന്ന ടൈമാണെന്ന് ജഅഫറിനറിയാം. പക്ഷേ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അനിവാര്യ ഘട്ടത്തിലെ ധാർമ്മിക സമരത്തിന് വേണ്ടി നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ മോചനത്തിന് സമരം നടന്നിട്ടില്ലേ? യുദ്ധം നടന്നിട്ടില്ലേ? പോർക്കളമുണ്ടായിട്ടില്ലേ? അതൊന്നും ഉണ്ടായിക്കൂടാന്നൊരിടത്തും മനുഷ്യന് പറയാൻ കഴിയില്ല. പക്ഷേ നിയമമുണ്ട് മക്കളെ, അതിന് നിബന്ധനകളുണ്ട് കേട്ടോ. അതിന് അല്ലാഹുവിൻ്റെ അടുക്കൽ കൂലി കിട്ടണമെങ്കിൽ ഒരുപാട് കടമ്പ കടക്കേണ്ടതാണ്. അല്ലാതെ കണ്ണിൽ കണ്ട കലാപത്തിനോ കണ്ണിൽ കണ്ട നിരപരാധിയെ ക്രൂശിക്കുന്നതിനോ നിനക്ക് സ്വർഗമില്ലെന്നല്ല, നരകത്തിലാണ്, നരകത്തിലാണവനുള്ളതെന്ന് ശഫീഉനാ റസൂലുള്ളാഹി ഇവിടെ മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അസ്മാ ബീവി റളിയല്ലാഹു അൻഹയുടെ അരികിൽ നിന്ന് അവസാനം പോരാൻ ഒരുങ്ങുമ്പോൾ ഒരു ഗ്ലാസ് പാലും ഒരു റൊട്ടിയും എൻ്റെ ഉമ്മ പെങ്ങന്മാർ ശ്രദ്ധിച്ചോളൂ കൊണ്ടു കൊടുക്കുകയാണ്. ആ സമയത്ത് ജഅഫർ പറയുന്നു, അസ്മാ, ഇന്ന് ഞാനൊരു സുന്നത്ത് നോമ്പിന് നിയ്യത്ത് വെച്ചു പോയല്ലോ. അസ്മാ, ഞാനിത് കഴിച്ചിട്ട് എൻ്റെ നോമ്പ് മുറിക്കണോ? അസ്മാ, സൽക്കാരങ്ങൾക്ക് വേണ്ടി മുറിക്കാൻ നബി തങ്ങൾ അനുമതി തന്നിട്ടുണ്ട്, പക്ഷേ എനിക്ക് നോമ്പ് വലിയ ഇഷ്ടമാണ് അസുമാ, അതുകൊണ്ട് നിനക്ക് വേണ്ടി നോമ്പ് മുറിക്കണോ? അതല്ല, നോമ്പുകാരനായി ഞാൻ പടക്കളത്തിൽ പോകണോ? റസൂലുള്ളാഹിന്റെ മൂത്താപ്പയുടെ മകന്റെ ചോദ്യം കേട്ടപ്പോ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, വല്ലഭാ, അങ്ങ് നോമ്പുകാരനായി തന്നെ പൊയ്ക്കോ, പക്ഷേ നോമ്പ് തുറക്കാൻ ഇവിടെ വരില്ലേ വല്ലഭാ? ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇൻഷാ അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിച്ചാൽ വരാം പ്രിയേ, പടച്ചറപ്പ് ഉദ്ദേശിച്ചിട്ടില്ലെന്ന് ജഅഫറിനറിയാം. കാരണം റസൂലുള്ളാഹി തങ്ങളാണ് അടുത്ത സൈന്യാധിപനെ നിശ്ചയിച്ചത്. നബി തങ്ങൾ സാധാരണ മനുഷ്യനല്ല, മുജാഹിദ് പറയും പോലെ വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. നബി തങ്ങൾ അല്ലാഹുവിൽ നിന്ന് വഹയില്ലാതൊന്നും സംസാരിക്കില്ല. അതുകൊണ്ട് പടച്ച റബ്ബിന്റെ തീരുമാനം ജഅഫറിന് ആ സമയത്ത് ബോധ്യമുണ്ട്. എന്നാലും ഒരു മോമിനിന്റെ തഖ്ദീർ, മോമിനിന്റെ കടമയാണ് ഇൻഷാ അല്ലാഹ് എന്ന് പറയൽ. അങ്ങനെ ഇൻഷാ അല്ലാഹ് പറഞ്ഞ് പോകാനൊരുങ്ങുമ്പോ കുതിരയുടെ ജീനി ചവിട്ടി മുകളിലേക്ക് കയറാനൊരുങ്ങുമ്പോ അസ്മാ ബീവിയുടെ ഒക്കത്തിരിക്കുന്നൊരു ചോര കുഞ്ഞ്, അബീ, എന്റെ ഉപ്പ, നീട്ടിയൊരു വിളിയാണ്. ആ വിളി ജഅഫറിന്റെ കൽബിലേക്ക് ആഞ്ഞു തറച്ച അമ്പ് പോലെ ഹൃദയത്തിലേക്ക് പോയി. ആ വിളിയങ്ങുടക്കിപ്പോയി. ജഅഫർ താഴേക്ക് വീഴുകയാണ്. ചവിട്ടി കയറാനൊരുങ്ങിയോ കുതിരപ്പുറത്തേക്ക് കയറാനൊരുങ്ങിയ ജഅഫർ താഴേക്ക് വീഴുകയാണ്. ഓടി എഴുന്നേറ്റ്, ചാടി എഴുന്നേറ്റ് ഓടിച്ചെന്ന് അസ്മാ ബീവിയുടെ ഒക്കത്തിരിക്കുന്ന കുഞ്ഞിനെ കെട്ടിയെന്ന് പിടിക്കുന്നു. ആ കുഞ്ഞിന്റെ കുഞ്ഞിളം കവിളിലൊരു കുഞ്ഞു മുത്തം കൊടുത്തിട്ട് പോകാമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ ആ കുഞ്ഞിളം കവിളിന്റെ കുഞ്ഞോമനത്തം തുളുമ്പുന്ന കുഞ്ഞിളം കവിളിൽ ഒരു കുഞ്ഞു മുത്തം കൊടുത്തെടുക്കാമെന്ന് കരുതിയ ചുണ്ട് മുത്തിയ കവിളിലങ്ങുടക്കിപ്പോയി കേട്ടോ. ആ കവിളിൽ നിന്ന് ചുണ്ടെടുക്കാൻ കഴിയുന്നില്ല. കുഞ്ഞോമന മകന്റെ കവിളും മുത്തം കൊടുത്ത ഉപ്പാന്റെ ചുണ്ടും പരസ്പരം ഒട്ടിപ്പിടിച്ചുപോയി. ഉടൻ അസ്മാ ബീവി ചോദിക്കുന്നു, ഓ വല്ലഭാ, നിങ്ങൾ ഭീരുവാകയാണോ? അല്ലാഹുവിന്റെ റസൂല് നിങ്ങളെ മൂത്തത്തിലേക്ക് സെലക്ട് ചെയ്തിട്ടില്ലേ എന്ന് പറഞ്ഞ് കുഞ്ഞിന്റെ കവിളും ഉപ്പാന്റെ ചുണ്ടും തമ്മിൽ പറിച്ചു മാറ്റിക്കൊടുക്കുന്നു. അതാ കുതിരപ്പുറത്തേക്ക് കയറിയിട്ട് ബഹുമാനപ്പെട്ട ജഅഫർ ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറയുകയാണ്, എന്റെ അസ്മാ, ഇനി എന്റെ പൊന്നുമോനെ കൊണ്ട് ഉപ്പാന്ന് വിളിപ്പിക്കല്ല അസ്മാ, പിറകിൽ വിളിപ്പിക്കരുത് അസ്മാ, എനിക്കത് കേൾക്കാൻ കഴിയില്ല അസ്മാ, സഹിക്കാൻ സാധ്യമല്ല അസ്മാ. അസ്മാ ബീവി റളിയല്ലാഹു അൻഹാ അവരുടെ കൈപ്പത്തി കൊണ്ട് കുഞ്ഞിന്റെ കവിള് അമർത്തിപ്പിടിക്കുന്നു, കുഞ്ഞിന്റെ ചുണ്ട് അമർത്തിപ്പിടിക്കുന്നു. അതാ ബഹുമാനപ്പെട്ട ജഅഫർ തങ്ങള് കുതിരപ്പുറത്തേക്ക് കയറി അതാ മൂത്തത്തിന്റെ രണാങ്കണത്തിലേക്ക് പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയദൈർഘ്യം ഭയന്ന് ഞാൻ പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം, വളരെ ചുരുക്കി പറയട്ടെ. രണാങ്കണത്തിൽ സെയ്ദ് ഇബ്നു ഹാരിസ തങ്ങൾ ചീഫ് കമാൻഡറായി പടക്കളത്തിൽ റോമാ സാമ്രാജ്യമടക്കമുള്ള സാമ്രാജ്യത്വത്തിന്റെ ശക്തിയുടെ കടുത്ത കരങ്ങൾക്കിരയായി സെയ്ദ് ഇബ്നു ഹാരിസ രക്തസാക്ഷിയായില്ല. അടുത്ത ഊഴം ജഅഫറിനാണ്. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ കടക്കുകയാണ്, ഉടനെ തിരിച്ചു വരികയാണ്, കുതിരയെ ഷഹീദാക്കുകയാണ്. വലിയ ഖിസ്സയാണ്, അതിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. ഈമാനിന്റെ പ്രകടനമായി, ഈമാനിന്റെ പ്രകടമായ ഉദാഹരണമായി ജഅഫറിനെ നമുക്ക് വെക്കാം. വീണ്ടും അങ്ങനെ കയറി അകത്തേക്ക് ചെല്ലുകയാണ്. ഒരു സീൽക്കാരം പോലെ അതാ ഓടിയെടുക്കുന്ന ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ണിൽ ചോരയില്ലാത്ത ശത്രുക്കള് ജഅഫറിന്റെ കാല് രക്തസാക്ഷിയാക്കുന്നു. കാലൊരെണ്ണം പോയിട്ടുണ്ട്, പ്രശ്നമല്ല. ഒരു കാലിൽ നിന്നുകൊണ്ട് പടപൊരുതുകയാണ്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ അതാ വലത്തെ കാലുപോയ ജഅഫറിന്റെ ഇടത്തെ കൈ ശത്രുക്കൾ വെട്ടിക്കളഞ്ഞു. അടുത്ത കൈയിലേക്ക് പതാക കക്ഷത്ത് വെച്ച് ഉള്ള വലം കൈ കൊണ്ട് പോരാടി നിൽക്കുന്നു. അതാ ശത്രുവിന്റെ ചെങ്കോട്ട, ശത്രുവിന്റെ പടുകൂറ്റൽ കോട്ടകുത്തളങ്ങൾ അത് തകർത്തെറിഞ്ഞ് മുന്നോട്ട് പോകുമ്പോ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശേഷിച്ച കൈകാലുകൾ അതാ ശത്രു മുറിച്ചു കളഞ്ഞു. ആ പടക്കളത്തിൽ വെച്ച് രക്തസാക്ഷിയാകുകയാണ്. അതേ കൈകാലുകൾ ഛേദിക്കപ്പെട്ട് ഒരു മാംസപിണ്ഡമതാ ഫുട്ബോൾ കോർട്ടിൽ റബ്ബർ പന്ത് തെറിച്ച് വീഴുന്ന മാതിരി അവിടേക്ക് വീഴുമ്പോ പടച്ച റബ്ബേ, ഒരാളോടുള്ള വ്യക്തിവിരോധത്തിനിറങ്ങിയതല്ല, വംശീയതക്കിറങ്ങിയതല്ല, വർഗീയതക്കിറങ്ങിയതല്ല, കുഴപ്പമുണ്ടാക്കാനിറങ്ങിയതല്ല. നിന്റെ പരിശുദ്ധ പ്രവാചകരെയും അനുയായികളെയും 450 കിലോമീറ്റർ സഞ്ചരിച്ച് മദീനയിലെത്തിയിട്ട് അവിടെയും നിർത്തൂല എന്ന മർക്കടമുട്ടിയില് രാജ്യത്തെ ആക്രമിക്കാൻ വരുന്ന ശത്രുക്കളെ തുരത്താൻ മൂത്തത്തിലെത്തിയ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് ശരീരത്തിൽ നിന്ന് രക്തം ധാരധാരയായി വാർന്നൊലിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊരുത്തം, അല്ലാഹുവിന്റെ പൊരുത്തം ഇത് വാങ്ങി. പടക്കളത്തിൽ ഒരു യഥാർത്ഥ ഷഹീദിന്റെ പട്ടികയിലേക്ക് മാറാൻ അടുക്കുമ്പോ ചുണ്ട് മന്ത്രിക്കുന്നു, വെള്ളം വെള്ളം. പരവശദാഹം കൊണ്ട് വീർപ്പുമുട്ടുന്ന മനുഷ്യന്റെ അവസാനത്തെ സക്കറാത്തിന്റെ സമയമാണ്. ഒരു കോപ്പ വെള്ളവുമായി സഹാബത്ത് അടുത്തെത്തുമ്പോ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് തങ്ങള് പറയുന്നു, ഇന്നീ സായിമുൻ, ഞാനൊരു നോമ്പുകാരനാണ്. പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യനസ്തമിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ വെള്ളം കുടിച്ച് നോമ്പ് തുറക്കാം, പക്ഷേ അങ്ങനെ അസ്തമിച്ചില്ലെങ്കിൽ എനിക്ക് നോമ്പുകാരനായി യാത്രയാകണം എന്ന് മനസ്സിലാക്കി തരുന്ന ശൈലിയിൽ രക്തം ധാരധാരയായി വാർന്നൊലിക്കുന്ന ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിങ്ങളെന്തേ റോഡിലേക്ക് നോക്കിയിരിക്കുന്നു? അങ്ങനെ അതാ ശരീരത്തിൽ ഊർജം ആവാഹിച്ചെടുത്തുകൊണ്ട് ആ കൊണ്ടുവന്ന സഹാബി സുഹൃത്തുക്കളോട് പറയുന്നു, ഇന്നീ സായിമുൻ, ഞാനൊരു നോമ്പുകാരനാണ്. ഈ സഹാബത്ത് വെള്ളമങ്ങ് മാറ്റിക്കളയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പുന്നാര തോഴൻ അബീ ത്വാലിബ് എന്ന മൂത്താപ്പാന്റെ മകൻ അതാ ഇഞ്ചിഞ്ചായി ആ പടക്കളത്തിൽ ഷഹീദാകുന്നു, നോമ്പുകാരനായി യാത്രയാകുന്നു. ഈ വിവരം മദീനത്തെ പള്ളിയിലേക്ക് വന്നൊരൊറ്റ അനുയായിയും പറഞ്ഞിട്ടില്ല. മൂത്തത്ത് കുറച്ച് ദൂരെയുള്ള സ്ഥലമാണ്, അവിടുന്ന് ഒരാളും പടക്കളം പിരിഞ്ഞു വന്നിട്ടില്ല. പക്ഷേ നബിതങ്ങൾ മദീനത്തെ പള്ളിയുടെ വടക്കേ ഭിത്തിയിൽ നോക്കിയിട്ട് ടെലിവിഷനിൽ കാണുന്ന മാതിരി അവിടുത്തെ മുഅ്ജിസത്തിന്റെ കണ്ണുകൊണ്ട് കണ്ട് നാവുകൊണ്ട് പറയുന്നു, മക്കളെ ജഅഫർ പടക്കളത്തിൽ ആ ഞടുക്കുന്നു, തിരിച്ചു വരുന്നു, കുതിരെ ഷഹീദാക്കുന്നു, തിരിച്ചു പോകുന്നു. പടക്കളത്തിൽ 80 ചില്ലാനം വെട്ടുകൾ മുൻഭാഗത്ത് മാത്രം വാങ്ങി. അല്ലാഹ് ഈമാൻ പ്രകാശിക്കുന്ന തരത്തിൽ ബഹുമാനപ്പെട്ട ജഅഫർ ഈ ലോകത്തോട് വിട പറയുകയാണ്. രക്തസാക്ഷിത്വം വരിച്ച ജഅഫറിന്റെ വിഷയം പറഞ്ഞങ്ങ് തീരുമ്പോഴേക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നു നയനങ്ങൾ നനഞ്ഞിട്ടുണ്ട്. മൂത്താപ്പാന്റെ മകന്റെ രക്തസാക്ഷിത്വം അവിടുന്ന് വിവരിച്ചതിനാൽ അതാ ഒരു മണ്ണ് നുള്ളിയിട്ടാൽ കേൾക്കുന്ന നിശബ്ദത തളം കെട്ടി നിൽക്കുമ്പോ ഈ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് പുറത്തു നിന്നൊരു വിളി, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. നബിതങ്ങൾ പറയുന്നു, സഹാബ ആരാണവിടെ വന്നത് നോക്കിയിട്ട് പറയണം. അവര് ചെന്ന് നോക്കിയിട്ട് പറഞ്ഞു, നബിയേ ബീവി അസുമയാണ് വന്നു നിൽക്കുന്നത്. ബീവി അസുമയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞു. നിറഞ്ഞിട്ട് പറഞ്ഞു, സഹാബാ അസുമാനോട് പോകാൻ പറ, ഇപ്പൊ കാണാൻ സംസാരിക്കാൻ പറ്റൂലെന്ന് പറയൂ സഹാബാ. സഹാബത്ത് ചെന്നിട്ട് പറഞ്ഞു, അസുമാ നബിതങ്ങൾക്ക് ഇപ്പൊ വരാൻ കഴിയില്ല, അതുകൊണ്ട് പോകണേ അസുമാ. പിന്നെ നബിതങ്ങൾ വന്ന് വിവരം പറയും. അസുമാ അസുമാ ബീവി പറയുന്നു, എനിക്ക് നബിതങ്ങളെ കാണണം, ഞാനല്ലാതെ പോകില്ല, വിവരമറിയാനാണ്. രണ്ടാമതും വന്ന് പറയുമ്പോ നബിതങ്ങൾ പറയുന്നു, ഞാനിപ്പോ വരുന്നില്ലെന്ന് പറയോ. അസുമാ ബീവിയുടെ അടുക്കൽ പോകാൻ നബിതങ്ങൾക്ക് കഴിയുന്നില്ല. മൂന്നാമത് അസുമാ ബീവി പറയുന്നു, ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് കടന്നു വരും നബിയേ, എനിക്കൊരത്യാവശ്യ വിവരമറിയാനുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂല് പെട്ടെന്ന് ചെല്ലുകയാണ്. പുറത്തേക്ക് ചെന്നപ്പോ അസ്മാ ബീവി ചോദിക്കുന്നത് മറ്റൊന്നുമല്ല, എന്റെ ഭർത്താവ് ജഅഫർ രാവിലെ മൂത്തത്തിലേക്ക് പോയതാണല്ലോ നബിയേ, വൈകുന്നേരം നോമ്പ് തുറക്കാൻ എൻ്റെ അടുക്കൽ വരാമെന്ന് പറഞ്ഞു പോയതാണ്. ഇതാ സൂര്യൻ അസ്തമിച്ചല്ലോ നബിയേ, ഇന്ന് നോമ്പ് തുറക്കാൻ എത്തിയിട്ടില്ല, ഇന്ന് വരില്ലേ, നാളെ വരുള്ളോ നബിയേ? അസ്മാ ബീവിയുടെ മുമ്പിൽ നിന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ, ഹബീബായ മുഹമ്മദ് മുസ്തഫ, ഹബീബായ മുഹമ്മദ് മുസ്തഫ അസുമാനോട് പറയുന്ന, അസുമാ, ഇനി നിന്റെ ഭർത്താവ് ജഅഫർ നോമ്പ് തുറക്കാൻ ദുനിയാവിൽ വരില്ല മോളെ, നീ ക്ഷമിക്കണേ മോളെ, ജഅഫർ സ്വർഗത്തിലാണ് മോളെ. അസ്മാ ബീവി പറയുന്നു, നബിയേ, എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട്. എൻ്റെ ഒക്കത്തിരിക്കുന്ന ഈ യതീമായ കുഞ്ഞിനെ ആര് സംരക്ഷിക്കുമെന്നല്ല, വിധവയായ എന്നെ ആര് സംരക്ഷിക്കുമെന്നല്ല, എന്റെ വല്ലഭനായ ജഅഫർ വീട്ടിൽ നിന്ന് പോകുമ്പോ രാവിലെ നോമ്പുകാരനായി പോയതാണ്, നോമ്പ് തുറക്കാരൻ്റെ അടുക്കൽ വരാമെന്ന് പറഞ്ഞു വരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് നബിയേ, പടക്കളത്തിൽ പോയ ജഅഫർ സ്വർഗത്തിലാണെന്ന് പറയുമ്പോ കാര്യം എനിക്ക് മനസ്സിലായി നബിയേ, പക്ഷേ എനിക്കൊരു സംശയമുള്ളത്, എൻ്റെ ഭർത്താവ് പടക്കളത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോയത് അസായിമൻ അംമുഫ്തിറാ, നോമ്പുകാരനായിട്ടാണോ അതല്ല നോമ്പില്ലാത്തയാളായിട്ടാണോ, നോമ്പ് മുറിക്കാതെയാണോ നോമ്പ് മുറിച്ചിട്ടാണോ യാത്രയായത് നബിയേ? ഉടനെ അല്ലാഹുവിൻ്റെ റസൂല്, മൂത്ത തിരണാങ്കണത്തിൽ നിന്നാള് വന്നിട്ടില്ല, വിവരം പറഞ്ഞിട്ടില്ല, നബിതങ്ങൾ മൂത്തത്തിൻ്റെ രണാങ്കണത്തിൽ പോയിട്ടില്ല, പക്ഷേ പുന്നാര ഹബീബിന് അല്ലാഹു അറിയിച്ചു കൊടുക്കുകയല്ലേ മുഴുവനും. അതുകൊണ്ട് തന്നെ പുന്നാര ഹബീബ് പറയുന്നു, മോളെ അസ്മാ, നിന്റെ ഭർത്താവ് പടക്കളത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ പോയത് സായിമായിട്ടാണ് മോളെ, നോമ്പുകാരനായിട്ടാണ് മോളെ. ഉടനെ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് കുഞ്ഞോമനത്തം തുളുമ്പുന്ന കുഞ്ഞിൻ്റെ ഇളം താടിയിൽ പിടിച്ചു കുലുക്കി, നമുക്കുപ്പാന സ്വർഗത്തിൽ കാണാം എന്ന് പറഞ്ഞ് തിരികെ നടക്കുന്ന അസ്മാ ബീവി, എൻ്റെ പെങ്ങന്മാരെ, നിങ്ങളുടെ കൽബില് വേണം കേട്ടോ, എന്തിൻ്റെ പേരിലായാലും ഇന്ന് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഈമാനിക വൃത്തം വിട്ട് പെങ്ങളെ പുറത്തു പോകരുത്. ഇന്ന് പടക്കളമില്ല, ഇന്ന് യുദ്ധമില്ല, ഇന്ന് രക്തസാക്ഷിത്വത്തിന് വകയില്ല, മറിച്ചുള്ളതെന്താ, മയ്യദ്കുറുൽ മൗത ഫിൽ യൗമി 20 മറതൻ ഫഹുവ ശഹീദ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയേ, ഞങ്ങൾ പെണ്ണുങ്ങളല്ലേ നബിയേ, ഞങ്ങൾ പടക്കളത്തിൽ വരാൻ കഴിയുന്നവരല്ലല്ലോ, ഞങ്ങൾ പ്രകടന പ്രവർത്തനങ്ങളിൽ ഒന്നുമുള്ളവരല്ലല്ലോ, ഞങ്ങൾക്ക് സ്വർഗം കിട്ടാൻ ഷഹീദിനെ പോലെ ഷഹാദത്ത് വരിക്കാൻ ഒരവസരവുമില്ലല്ലോ നബിയേ, എന്താണ് ഞങ്ങളുടെ അവസ്ഥ? ഞങ്ങൾക്ക് എങ്ങനെ ആ കൂലി കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഉമ്മ, എൻ്റെ പ്രസംഗം കേൾക്കുന്ന പെങ്ങളെ ആയിഷ ബീവിയോട് റസൂലുള്ള പറഞ്ഞു കൊടുത്തു, ഒരു ദിവസം 20 തവണ നിന്റെ മരണത്തെ ഓർക്ക് ആയിഷ, എങ്കിലും നീ ഷഹീദാണ് ആയിഷ. ആരൊരാൾ 20 പ്രാവശ്യം മരണത്തെ ഓർത്താൽ മതി, അവന് ഷഹീദിന്റെ കൂലിയാണ്. അതുകൊണ്ട് ആവശ്യമില്ലാതെ പടക്കളം ഇസ്ലാമിലില്ല. പടക്കളത്തിൽ പോയവരൊക്കെ ഷഹീദല്ല. വികാരപ്രകടനം നടത്തിയാൽ ഷഹീദല്ല. ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് റോഡിലിറങ്ങി തുള്ളാൻ ഒരു ഉമ്മയും പെങ്ങളും തയ്യാറാകണ്ട. മോളെ ഫാത്തിമ ബീവിയുടെ കൈ പിടിച്ച് സ്വർഗത്തിൽ കടക്കേണ്ടവരല്ലേ നിങ്ങൾ? ഫാത്തിമ പറഞ്ഞു, എന്നെ ജനാസ കുളിപ്പിക്കുന്ന സ്ഥലത്തോ കഫൻ പൊതിയുന്ന സ്ഥലത്തോ ജനാസ കിടത്തുന്ന സ്ഥലത്തോ ഒരാട്ടരി പോലും വരില്ലെന്ന് എനിക്കറിയാം. കാരണം എൻ്റെ ഭർത്താവ് അലിയാരുതങ്ങളാണ്. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരന്യപുരുഷൻ എൻ്റെ ശരീരം ദർശിച്ചിട്ടേ ഇല്ല. പക്ഷേ എനിക്ക് പേടി അലിയാരുതങ്ങളെ. നിങ്ങളെന്നെ ജനാസയായി കൊണ്ടുപോകുന്ന സമയത്ത് കട്ടിലിൽ കിടത്തി കൊണ്ടുപോകുമ്പോൾ എൻ്റെ തൊലി കാണില്ല, എൻ്റെ മുടി കാണില്ല. പക്ഷേ വരിഞ്ഞു മുറുക്കി കെട്ടിയ എൻ്റെ ശരീരം ജനാസ, അത് പൊതിഞ്ഞതിൻ്റെ പേരിൽ ആകാരമൊന്ന് ദർശിക്കാൻ പരപുരുഷന്മാർക്ക് അവസരം ലഭിക്കുമല്ലോ. അല്ലോ, എനിക്ക് സഹിക്കാൻ വയ്യ. മൂടിയുള്ള മയ്യത്ത് കെട്ടിൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മോൾക്ക് വേണ്ടി അലിയാർ തങ്ങൾ തയ്യാറാക്കാമെന്ന് പറഞ്ഞു. അന്ന് മുതലാ നമ്മുടെ ഈ പള്ളിയിലിരിക്കുന്ന സന്തൂക്കളൊക്കെ മൂടിയുള്ള സന്തൂക്കിൻ്റെ നിർമ്മാണം ആദ്യം നടത്തുന്നത് അലിയാരുതങ്ങളാ. അന്ന് വരെ നമ്മൾ രാത്രി കിടക്കുന്ന കട്ടിലാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ കട്ടിലുണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഫാത്തിമ അല്പമൊന്നടങ്ങി. പക്ഷേ അല്പം കഴിഞ്ഞ് വീണ്ടും കരയുന്ന ഫാത്തിമാനോട് ചോദിച്ചു, ഫാത്തിമ വീണ്ടും കരയുന്നതെന്തേ? ഞാൻ മറ്റൊന്നുമല്ല, നേരത്തെ നിങ്ങളോട് പറഞ്ഞ കാര്യം തന്നെ. എന്നെ നിങ്ങൾ മൂടിയുള്ള മയ്യത്ത് കട്ടിലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പക്ഷേ കബറിനരികിലെത്തുമ്പോൾ മയ്യത്ത് അടക്കുന്ന സ്ഥലത്ത് പുരുഷന്മാരല്ലേ ഉള്ളൂ. ആ സമയത്ത് എൻ്റെ ജനാസ കട്ടിലിൽ നിന്നിറക്കിയിട്ട് താഴോട്ടങ്ങിറക്കുമ്പോൾ അല്ലോ, എൻ്റെ പൊതിയപ്പെട്ട ശരീരം ആണുങ്ങൾ കാണുന്നത് എനിക്ക് സന്തോഷകരമല്ല. ആരാണ് മോളെ? ഫാത്തിമ ലോകത്തെ സൗന്ദര്യറാണിയാണ്. റസൂലുള്ളാഹി തങ്ങൾക്കാണ് ഏറ്റവും വലിയ സൗന്ദര്യമുള്ളത്. നബി തങ്ങളോട് സൗന്ദര്യത്തിലൊട്ടെങ്കിലും അടുത്തു നിൽക്കുന്നതിൽ ഫസ്റ്റ് റാങ്ക് ഫാത്തിമക്കാ. ഈ ഫാത്തിമാന്റെ കൈ പിടിച്ച് മുത്തിയല്ലാതെ ഒരൊറ്റ പെണ്ണിന് സ്വർഗത്തിലെത്താൻ കഴിയില്ല. അതുകൊണ്ട് പെങ്ങളെ, ഉമ്മ ഇവിടെ കൂടിയ പുരുഷന്മാരുടെ ഇരട്ടി സ്ത്രീകൾ ആ സഹോദരിമാർക്ക് തയ്യാറാക്കിയ മറയുള്ള സ്ഥലത്തുണ്ടാകും. അതുകൊണ്ട് പെങ്ങളെ, പിരിയുന്ന സമയത്ത് പോലും വരുന്ന സമയത്ത് പോലും ഒരന്യ ആണിൻ്റെ ഇടയിൽ പെടാതെ നിങ്ങൾ നോക്കണേ ഉമ്മ. ഔലിയാക്കളുടെ ജനാസ സന്ദർശിക്കൽ നിങ്ങൾക്ക് സുന്നത്താണ്, അതിൽ തർക്കമില്ല. നിങ്ങളുടെ വാപ്പ കിടക്കുന്ന പൊതുമഖ്ബറയിൽ പോലും നിങ്ങൾക്ക് പോകൽ അനുവദനീയമല്ല. കാരണം വാപ്പാൻ്റെ അടുത്ത് കിടക്കുന്ന അന്യപുരുഷനെ സിയാറത്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് അഭികാമ്യമല്ലാത്തത് കൊണ്ട് ഇസ്ലാം അത് അനുവദിച്ചിട്ടില്ല. പക്ഷേ അല്ലാഹു അവരുടെ മഖാമുകൾ സിയാറത്ത് ചെയ്യാൻ നിങ്ങളെ അനുവദിച്ചിട്ടുണ്ട് ഉമ്മ. ആ സുന്നത്തിനെ നിഷേധിക്കുന്നവന് വിവരമില്ലാത്തവനാണ്. പക്ഷേ നിങ്ങൾ വരുമ്പോ ഇവര് സ്വർഗത്തിലേക്ക് നമ്മുടെ നേതാക്കളാണ്. ഈ ഔലിയാക്കൾക്ക് തക്ലീഫുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നൊരു തെറ്റ് വന്നാൽ ഔറത്ത് മറക്കാതെ ഞാൻ സിയാറത്തിന് വന്നാൽ അവരെന്നെ പിടിച്ചു താഴ്ത്തുമായിരുന്നു എന്ന ബോധം നിങ്ങൾക്ക് വേണേ ഉമ്മാ. അല്ലാഹുവിൻ്റെ ദീനാണ്, അതുകൊണ്ട് ദീനിൻ്റെ ചിട്ടയില്ലാതെ ഒരു ജിഹാദും പറ്റൂല, ഒരു സിയാറത്തും പറ്റൂല, ഒരു രംഗപ്രവേശനവും പറ്റൂല. പക്ഷേ നമുക്ക് അല്ലാഹുവിൻ്റെ ഔലിയാക്കള് സമ്മാനിച്ച ദീന് മനസ്സിലാക്കി പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നാലും ഈമാനിൽ നിന്ന് തെറ്റിപ്പോകണ്ട. നിങ്ങൾ ആലോചിച്ചു നോക്ക്, നാളെ ആഖിറത്തിലെത്തുമ്പോ അല്ലാഹു തആലാന്റെ മുമ്പിൽ കോടതിയിലെത്തുന്ന സമയം വിചാരണക്കെടുക്കാൻ വൈകുന്ന വേളയിൽ അഥവാ വിചാരണയ്ക്ക് ആക്കം കൂട്ടാൻ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഉറക്ക സ്വലാത്ത് ചൊല്ലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേട്ടോ. അങ്ങനെ പുന്നാര നബി തങ്ങൾ ശഫാഅത്ത് ചെയ്യുമ്പോൾ അശ്ശഫാഅത്തുൽ ഉദുമാ, അതിലണിചേർന്ന് രക്ഷപ്പെടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ ശഫാഅത്ത് ചെയ്യുമ്പോ ലോകത്തുള്ള മുഴുവൻ അമ്പിയാക്കളുടെ അടുക്കലും അതാ ജനങ്ങളോടിയെത്തി ശുപാർശ ചെയ്യാൻ പറയുമ്പോ അവര് പറയുന്നു, ഞങ്ങളുടെ സ്വന്തം കാര്യത്തിൽ വേജാറിലാണ്, അതുകൊണ്ട് ഞങ്ങൾക്കിപ്പ ധൈര്യമില്ല. ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ അഹ്ലുബൈത്തിൽപ്പെട്ട നമ്മുടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വലിയ ആവേശമായ ബഹുമാനപ്പെട്ട കില്ലൂർ തങ്ങളവറുകൾ നമ്മുടെ മജ്ലിസിലേക്ക് വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് നിർത്തി മഹാനായ തങ്ങൾക്ക് വഴിമാറുന്നു. നിങ്ങൾ മനസ്സിലാക്കുക, ആ ശഫാഅത്തുൽ ഉദുമായിൽ അണിചേർന്ന് അവരെ രക്ഷപ്പെടുത്തുമ്പോ അതാ അല്ലാഹുവിൻ്റെ റസൂല് പറയുന്നു, ഇവര് നരകത്തിലോ സ്വർഗത്തിലോ ഇവിടുന്നൊന്ന് മാറ്റണേ അല്ലാ. ധാരാളം ആളുകൾ സ്വർഗത്തിലേക്ക് പോകാൻ കാരണമാകുന്ന ശഫാഅത്തിന്റെ തുടക്കമാണത്. അങ്ങനെ വിചാരണക്കെടുക്കാൻ അല്ലാഹുവിന്റെ റസൂല് വേണ്ടി വരികയാണ്. അങ്ങനെ ഹിസാബിനെ വിളിക്കുമ്പോ ചുരുക്കി പറയട്ടെ, നിർത്തുകയാണ്. ഫരീഖും ഫിൽ ജന്നാബ ഫരീഖും ഫിസ്സഈർ. സ്വർഗത്തിന്റെ പാർട്ടിയും നരകത്തിന്റെ പാർട്ടിയും വേർതിരിഞ്ഞു പോയി. പക്ഷേ നരകത്തിലേക്ക് അകപ്പെട്ടവരിൽ ഒരുപാട് മുഅ്മിനീങ്ങളെ കാണുകയാ. ഉടൻ അല്ലാഹുവിൻ്റെ റസൂല് സ്വർഗത്തിൽ നിന്ന് തിരിച്ചിറങ്ങുകയാണ്. ആരെയും ഖരാബ് ചെയ്യാനല്ല, ആരെയും പിക്കറ്റിങ് നടത്താനല്ല, ആരെയും പ്രതിഷേധിച്ചല്ല, അല്ലാഹുവാകുന്ന രാജാധിരാജന്റെ ആ ഔദാര്യം ചോദിക്കാനാണ്. നബിതങ്ങൾ ഇറങ്ങുമ്പോൾ പിറകിൽ അമ്പിയാക്കളുണ്ട്, ഔലിയാക്കളുണ്ട്, സാലിഹീങ്ങളുണ്ട്, മുതഅല്ലിമീങ്ങളുണ്ട് കേട്ടോ. 7 വയസ്സിന് മുമ്പ് മരിച്ചുപോയ സാലിഹീങ്ങളായ മാതാപിതാക്കളുടെ മക്കളുണ്ട്. ഇവരൊക്കെ ഇറങ്ങി വരികയാണ്. അതല്ലേ മൊയ്തീൻ ശൈഖ് തങ്ങൾ പറഞ്ഞത്, എൻ്റെ മുരീദുകൾ നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ. ഔലിയാക്കളുടെ സമീപത്ത് നമ്മൾ എന്തിനാ വന്നത്? മഹാന്മാരായ സദാത്തുക്കളുടെ ദുആയിൽ എന്തിനാ നമ്മൾ അണിചേരുന്നത്? അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ നാളെ നമുക്ക് ശുപാർശ ചെയ്യുന്ന മാത്തുക്കളാണേ. ഈ അടുത്ത കാലത്ത് ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ സെപ്റ്റംബർ 1 ആണ് അതാ ദ സ്മോക്കിംഗ് ട്രീ എന്ന ടൈറ്റിലിൽ ഒരു സംഭവം പറഞ്ഞു. പുകവലിക്കുന്ന മരം, പുകവലിക്കുന്ന മനുഷ്യന്മാരെയും ചുരുക്കം ചില സ്ത്രീകളെയും കുട്ടികളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേസമയം പുകവലിക്കുന്ന മരം കേട്ടിട്ടില്ല. ബറോഡ സെപ്റ്റംബർ 1, ആൻ അൺഎക്സ്പ്ലെയിൻഡ് എമനേഷൻ ഓഫ് എ സ്മോക്ക് ഫ്രം ദി ഹോളോ ഓഫ് എ നീം ട്രീ adjoining a dargah within bracket mosque in the heart of Baroda city. Baroda city യുടെ ഹൃദയഭാഗത്ത് ഒരു ദർഗയ്ക്ക് സമീപമുള്ള മരത്തിൽ നിന്ന് വിശദീകരിക്കാനാകാത്ത പുക വന്നതാണ് ഇവിടുത്തെ പ്രതിപാദന വിഷയം. They poured water into its hollow thinking that the tree was on fire. മരത്തിന് തീ പിടിച്ചതാണെന്ന് കരുതി ഇഷ്ടംപോലെ വെള്ളം അടിച്ചങ്ങ് കയറ്റി. But this had no effect, the residents say. അവിടുത്തെ താമസക്കാർ പറഞ്ഞു, ഒരു ഫലവും ഉണ്ടായില്ല. അവസാനം the city fire brigade was called in subsequently and they emptied 2 tankers full of water over the base of the tree. 2 ഫുൾ ടാങ്ക് വെള്ളം ഫയർഫോഴ്സ് കൊണ്ടുവന്ന് അടിച്ചങ്ങട് കയറ്റി. പക്ഷേ ലാ തുംബ വലാ വലഹ, ഒരു തുമ്പുമാലും കിട്ടിയില്ല. അവസാനം സയൻസ് അതിൽ ഇടപെട്ടു. സൂപ്പർ നാച്ചുറൽ ഫിനോമിനൻ എന്ന അടിവരയിട്ട് പറഞ്ഞു സയൻസ് ഒഴിഞ്ഞു മാറി. അവസാനം ബാഫലി ഷാ ദീവാൻ, സോഷ്യൽ വർക്കർ, സാമൂഹ്യ പ്രവർത്തകനായ ബാഫലി ഷാ ദീവാൻ പറഞ്ഞു, മൈ ഫാദർ, എന്റെ വാപ്പ ഇവിടെ ദർഗ സംരക്ഷിക്കാനും ഹിദ്മത്ത് ചെയ്യാനും നിൽക്കുമ്പോൾ 50 വർഷം മുമ്പ് ഇതേപോലെ ഒരു സംഭവം ഉണ്ടായി. 1.5 ദിവസത്തിന് ശേഷം തനിയെ അണിഞ്ഞിട്ടുണ്ട്. ഒരു ബേജാറും വേണ്ട. ഇതിനെക്കുറിച്ചാണ് ദ സ്മോക്കിംഗ് ട്രീ എന്ന് പറഞ്ഞ്. അത് ആരാണ്? ഷെയ്ഖ് ബാഗ്ദരി ഷാ ബാബ വലിയുല്ലാഹി. ബറോഡ സിറ്റിയുടെ ഹൃദയഭാഗത്ത് അടങ്ങിയിരിക്കുന്ന മഹാനവറുകളുടെ ഖബറിന്റെ തലക്കലുള്ള മരത്തിൽ നിന്നാണ് ഈ വിശദീകരിക്കാനാകാത്ത പുക വന്നത്. ആധുനിക ലോകത്ത് പോലും ഇങ്ങനെ ചർച്ച ചെയ്യുന്ന കറാമത്തുകൾ ഞാൻ വിടുന്നു. അവിടെ അവസാനമായി 2, 3, 4, 5, 6, 7, 8 തവണയൊക്കെ അതാ ശുപാർശ ചെയ്ത് സ്വർഗത്തിലേക്ക് ധാരാളം ആളുകളെ കൊണ്ടുപോയി ഐനുർ റഹ്മത്ത് മുഹമ്മദ് മുസ്തഫ അഹ്മദ് മുജ്തബ അസജുൽ ഹാജിബൈൻ സഹലുൽ ഖദ്ദൈൻ ശഫീഉൽ മുദ്നിബീൻ റസൂലുള്ളാഹി തങ്ങൾ കൊണ്ടുപോയി. അവസാനം തവണ 9ാമത് തവണ അതാ ശഫാഅത്ത് ചെയ്യുന്ന സമയം അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു തആല പറയുന്നു, ഖദ് ശഫഅത്തിൽ മലായികത്തു വൽ അംബിയാഉ വൽ ഔലിയാഉ വൽ ഉലമാഉ വസ്സാലിഹൂൻ. അംബിയാക്കന്മാരെ ശഫാഅത്ത് കഴിഞ്ഞുപോയി നബിയേ. ഔലിയാക്കളുടെ ശഫാഅത്ത് കഴിഞ്ഞുപോയി നബിയേ. എല്ലാ സച്ചരിതരുടെയും ശുപാർശ അവസാനിച്ചു പോയി നബിയേ. വലം യബ്ഖ ഇല്ലാ അർഹമുർ റഹീമീൻ. അർഹമുർ റഹീമീനായ ഞാനല്ലാതെ കണ്ട് ഒരാളും ശേഷിക്കുന്നില്ല. അവിടുത്തെ ശുപാർശ ശഫാഅത്ത് പരിഗണിച്ച് അവിടുത്തോടുള്ള ഇഷ്ടം കൊണ്ട് ഈമാനുള്ള സർവരെയും ഞാനിതാ സ്വർഗത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. യാ അഹ്ലൽ ജന്നത്തി ഖുലൂദൻ ഫിൽ ജന്നാഹ്. ഓ സ്വർഗവാസികളെ, നിങ്ങളിനി ശാശ്വതമായി സ്വർഗത്തിൽ തന്നെ. യാ അഹ്ലൻ നാരി ഖുലൂദൻ ഫിൻ നാർ. ഓ നരകവാസികളെ, നിങ്ങളിനി പ്രതീക്ഷ വെക്കണ്ട. നിങ്ങൾക്കിനി സ്വർഗത്തിലേക്ക് പാസില്ല. നിങ്ങളുടെ കഥ കഴിഞ്ഞുപോയി. ഖുലൂദൻ ഫിന്നാർ. ഇനി നിങ്ങൾ നരകത്തിൽ തന്നെ. ഈമാനുള്ളവരെ സർവരെയും സ്വർഗത്തിലാക്കി അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ ശഫാഅത്തിന്റെ ദൗത്യം നിർവഹിച്ച് സ്വർഗീയാരാമത്തിൽ വരുന്നവർക്ക് അതാ സന്തോഷം രേഖപ്പെടുത്താൻ സ്വർഗത്തിലേക്ക് ആദ്യം ഉദ്ഘാടനം ചെയ്ത് കടന്ന നബി രണ്ടാമത് വരികയാണ്. والجار أحمد والرحمن ناشيها ഓ മോനെ, നീ സ്വർഗത്തിന് വേണ്ടി വർക്ക് ചെയ്തോ. നീ നാളെ എത്തേണ്ടത് സ്വർഗത്തിലാണെന്ന ബോധ്യത്തോടെ ആ വിജയം ഈമാനുള്ളവർക്ക് മാത്രമാണ്, വിജയം വിശ്വാസമുള്ളവർക്കേ ഉള്ളൂ. അല്ലാത്തവർക്ക്, ഈമാനില്ലാത്തവർക്ക് വിജയമില്ല, നരകമാണ്. ഇന്ന് നമ്മുടെ വിഷയം ചർച്ച ചെയ്തത് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഒരൊറ്റ വാക്കുകൂടി പറയുകയാണ്, ഈ ഈമാനങ്ങ് നഷ്ടപ്പെടാൻ വലിയ കാര്യങ്ങളൊക്കെ ചെയ്താലേ പോകുള്ളൂ എന്ന തെറ്റിദ്ധാരണ വേണ്ട. രാവിലെ നമ്മളൊരു ചായക്കടയിൽ ചെന്നു, ഒരു പത്രം കണ്ടു. പത്രത്തിൽ ഒരു പണ്ഡിതന്റെ പ്രസ്താവന. ഞമ്മക്കത് പിടിച്ചില്ല. നമ്മൾ പറഞ്ഞു, ഈ ആലിമ് പണ്ടേ കുഴപ്പക്കാരനാണ്. മാമാട പുട്ട്, മാമാട പയറ്, മാമാട പപ്പടം കൂട്ടി കുശാലായി നാസ്ത കഴിഞ്ഞപ്പോ അടുത്ത പത്രം വന്നു. അതിൽ വേറൊരു പണ്ഡിതന്റെ പ്രസ്താവന കണ്ടു. ഇയാൾക്കതും പിടിച്ചില്ല. ഇയാള് പറഞ്ഞു, ആലിമീങ്ങള് മുഴുവൻ കള്ളന്മാരാണ്. പറയണ്ട പറയണ്ട പറയണ്ട, നഞ്ചാണ് നഞ്ചാണ് നഞ്ചാണ്, വിഷമാണ്. ആലിമീങ്ങളോട് കളിക്കണ്ട മോനെ. ഇത് പറഞ്ഞ അസനാരുകാക്ക ആലിമീങ്ങൾ മൊത്തം കള്ളന്മാരാണെന്ന് പറയുമ്പോ പറയുന്നത് ജീവിതത്തിൽ പകർത്താൻ പരാജയപ്പെടുന്ന മുഹമ്മദ് കുഞ്ഞ് സഖാഫിയല്ല അതിൽ പെടുക. ഇന്ന് ജീവിച്ചിരിക്കുന്ന വലിയ ആലിമീങ്ങൾ മുഴുവനും അതിൽ പെട്ടുപോയി മക്കളെ. റഈസുൽ ഉലമ എന്ന സമസ്തയുടെ അധ്യക്ഷൻ സുലൈമാൻ ഉസ്താദ് അതിൽ പെട്ടുപോയില്ലേ? ഈ അടുത്ത് വഫാത്തായ, കിടന്ന് ബുദ്ധിമുട്ടാതെന്നെ മരിപ്പിക്കണമെന്ന ദുആ സ്വീകരിക്കപ്പെട്ട ആ ജനാസ കുളിപ്പിക്കാൻ, സി എം വലിയുള്ളാഹിയുടെ ജനാസ കുളിപ്പിച്ച മഹാനവറുകളെ കുളിപ്പിക്കാൻ ഈ വിനീതന് കൂടി ഒരവസരം ലഭിച്ചു. അൽഹംദുലില്ലാഹ്. സയ്യിദ് യൂസുഫുൽ ജീലാനി തങ്ങള്, വൈലത്തൂര് തങ്ങള് പാപ്പ, അവര് പറഞ്ഞില്ലേ, ഞാൻ 3 മാസം കൊണ്ട്, അതാ 3 മാസത്തിന് മുമ്പ് പറയുന്നു, ഇനി ഞാൻ എല്ലാ ദിവസവും വെള്ളിയാഴ്ച കൊടുവള്ളിയിൽ സി എം വലിയുള്ളാഹി പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നത് സുലൈമാൻ ഉസ്താദിന്റെ കൂടെ ചെന്ന് ദ്വാരപ്പിച്ചിട്ടേ ഉള്ളൂ. അവിടുന്ന് നാസ്ത കഴിച്ചു പോകാൻ തീരുമാനിച്ചു. അതുവരെ കോഴിക്കോട് ഹജ്ജ് സെല്ലിൽ വന്നിരുന്നിട്ടാണ് പോകുന്നത്. എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ മൊയ്തു സഖാഫിയോട് പറഞ്ഞു, മോനെ ഇനി നമ്മൾ സൂക്ഷിക്കേണ്ട കാലമാണ്. സുലൈമാൻ ഉസ്താദ് ഒരു വലിയല്ലെങ്കിൽ പിന്നാരാണ് വലിയ? അള്ളാഹുവിന്റെ ഔലിയാക്കളോടുള്ള സുഹബത്ത് സി എം വലിയുള്ളാഹി എന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അവസാനത്തെ 3 മാസം ഒരു വെള്ളിയാഴ്ച പോലും മുടങ്ങാതെ റഈസുൽ ഉലമയുടെ ആതിഥ്യം സ്വീകരിച്ചാണ് മരണത്തിലേക്ക് വളരെ സന്തോഷത്തോടെ യാത്രയായത്. സാധാരണ ചിരിക്കുമ്പോ 2 പല്ല് വെളിയിൽ വരാറുണ്ട്. ആ പല്ല് വെളിയിൽ വന്ന ചിരിയോടെ ആ മഹാനവറുകൾ അന്നും വെള്ളിയാഴ്ച സി എം വലിയുള്ള ദൗത്യം നിർവഹിച്ച് വൈകുന്നേരം വരെ ആവശ്യക്കാരടുത്തു വന്ന് ആവശ്യം സാധിക്കുമ്പോൾ കൊടുക്കുന്ന ചെറിയ കൈമടക്കുണ്ട്, വലിയ തുകയാണ്. അത് മുഴുവനും അവിടെ തന്നെ സദഖ ചെയ്തു പോകലാണ്. ഒന്നും സ്വന്തമായി എടുക്കാറില്ല. എന്നിട്ട് വന്നു വീട്ടിൽ പേരക്കുട്ടികളോട് തമാശ പറഞ്ഞു, രസം പറഞ്ഞു, ഭാര്യയോട് തമാശകൾ പറഞ്ഞു. അവരുമായി പ്രൈവറ്റ് റൂമിൽ കയറി അല്പനേരം അവിടെ കഴിച്ചുകൂട്ടിയ ശേഷം ഓരോ മീറ്റിംഗ് ടെൻഡൻസി വന്ന് പുറത്തേക്ക് വന്ന് അതാ കുറച്ചു നേരം കഴിയുമ്പോ ഷഹാദത്ത് കലിമ ചൊല്ലി ഭാര്യയോട് അടുത്തിരുന്ന് സുഖമായി ഈ ലോകത്തോട് വിട പറഞ്ഞു. റബ്ബേ, സ്വർഗീയ പദവികൾ ഉയർത്തി കൊടുക്കണം നാഥാ. ആമഹാൻ പറയുന്നു, അല്ലാഹുവിന്റെ വലി സുലൈമാൻ ഉസ്താദ് വലി അല്ലെങ്കിൽ പിന്നാരാ വലി? ഇൻ ഔലിയാഉ ഇല്ലൽ മുത്തഖൂൻ. മുത്തഖീങ്ങളായ നേതാക്കളാണ് ഔലിയാക്കൾ കേട്ടോ. ഇതങ്ങ് പറഞ്ഞു കഴിഞ്ഞ ശേഷം മഹാനവറുകൾ പറയുന്നു, എനിക്ക് ശൈഖുനാ കാന്തപുരം ഉസ്താദ് ജീവിച്ചിരിക്കുമ്പോ എനിക്ക് മരിക്കണം. കാരണം എൻ്റെ ജനാസക്കടുത്തൽ വന്നിട്ട് ഈ യൂസുഫിന് പുറത്തു കൊടുക്കണേ എന്ന് കാന്തപുരം ഉസ്താദ് ദ്വാരനാൽ സുൽത്താനുൽ ഉലമ പ്രാർത്ഥിച്ചാൽ ആയിരങ്ങൾ ആമീൻ പറയാനുണ്ടാകും. മാത്രമല്ല സുൽത്താനുൽ ഉലമ സി എം വലിയ അടക്കമുള്ള ഔലിയാക്കളുടെ പിന്തുണയുള്ള പണ്ഡിത ശ്രേഷ്ഠരാണ്. അതുകൊണ്ട് ആ പ്രാർത്ഥന എനിക്ക് കിട്ടാൻ അവരുടെ ഹയാത്ത് കാലത്ത് എനിക്ക് വഫാത്താകണമെന്ന് പറഞ്ഞ് മരിക്കുന്നതിന് 2 ആഴ്ച മുമ്പ് ഖബറടങ്ങാനുള്ള സ്ഥലം കാണിച്ചു കൊടുത്ത് സാമ്പത്തിക ഇടപാടുകൾ ഹജ്ജ് സെല്ലിൽ വന്ന് മൊയ്തു സഖാഫിയോട് പ്രത്യേകം ഇന്ന മക്കൾക്ക് ഇന്നത് കൊടുക്കണമെന്ന് എഴുതിയേൽപ്പിച്ച് എല്ലാ ഇടപാടുകളും തീർത്ത് ഒരു ദിവസം പോലും കിടന്ന് മുഷിയാതെ മഹാനവറുകളങ്ങ് യാത്രയായി. ഒരു കാര്യം സുൽത്താനുൽ ഉലമയെ കുറിച്ചൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ദുൽഹജ്ജ് 4 കഴിഞ്ഞ 3ാമത്തെ ഹജ്ജ് ഞാൻ മദീനത്തെ പള്ളിയിൽ നിൽക്കുമ്പോ റൗദ ശരീഫിന്റെ ഇപ്പുറത്ത് ഞങ്ങൾ നിസ്കരിക്കാൻ നിന്ന സ്ഥലം, മുന്നിലെ സഫിലാണ് ഞാൻ, പിറകിലാണ് ശൈഖുന. പക്ഷേ ശൈഖുനായ മുന്നിൽ കൊണ്ടുവരാൻ എനിക്ക് താല്പര്യമുണ്ടെങ്കിലും ശൈഖുനക്കറിയാം അവിടുന്ന് പോന്നാൽ ശൈഖുനയുടെ സീറ്റ് പോയി, ഇവിടുന്ന് മാറിയാൽ എൻ്റെ സഫിലെ സ്ഥലം പോയി, വലിയ തിരക്കിൻ്റെ ടൈമാണ്. ആ സമയത്ത് കണ്ടൊരത്ഭുതമാണ്. അതാ ക്ലീനിങ്ങിന്റെ സ്റ്റാഫ് പോലീസിന്റെ മുദീറുമായി വന്ന് ബഹുമാനപ്പെട്ട സഹാജിമാരോട് ഒന്നൊതുങ്ങി നിൽക്കാൻ പറഞ്ഞിട്ടൊരു കർട്ടൻ സ്ഥാപിക്കാൻ വരികയാണ്. ഈ കർട്ടൻ ഇപ്പുറത്തുള്ളവർ പിന്നെ മണിക്കൂറുകളോളം നിന്ന ശേഷമേ അകത്തേക്ക് കയറ്റിവിടൂ. അങ്ങനെ വന്ന മുദീർ കർട്ടൻ സ്ഥാപിക്കേണ്ട ഏരിയയുടെ പുറത്തു നിൽക്കുന്ന ശൈഖുനായോട്, ശൈഖ് ഇങ്ങോട്ട് കടന്നു വരണം എന്നിദ്ദേഹം പറയുകയാ. ശൈഖുനായെ പോലെ എത്രയോ വലിയ മഹത്തുക്കൾ അവിടെ ഉണ്ടാകും. നമ്മൾ ശിഷ്യന്മാരായതുകൊണ്ട് ഉസ്താദ് മാത്രമേ അവിടെ വന്നതിൽ പ്രധാനപ്പെട്ടവരുള്ളൂ എന്ന വാദം ഞങ്ങൾക്കില്ല. ദുൽഹജ്ജ് 4 ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധാരാളം സാലിഹീങ്ങൾ ഔലിയാക്കളൊക്കെ വരുന്ന സ്ഥലമാണ്. പക്ഷേ ഇവര് വന്ന് പറഞ്ഞത് ശൈഖുനായോടാണ്. സുൽത്താനുൽ ഉലമക്ക് പോകാൻ അങ്ങോട്ട് വഴി കൊടുത്തപ്പോ കുറച്ചാളുകൾ ഏതൊക്കെയോ രാജ്യക്കാരെടുത്തു നിന്നവർ അകത്തോട്ട് കയറി. ഞങ്ങളൊക്കെ ആ കർട്ടന് പുറത്തായി. കുറെ നേരം കഴിഞ്ഞപ്പോ സുബഹി നിസ്കാരമായി. സുബഹി നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് കഴിഞ്ഞേ അകത്തോട്ട് കയറാൻ പറ്റൂ. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ വരാമെന്ന് കരുതി. ഇടനാഴിയിൽ ബാബുസലാമിന്റെ ഭാഗത്ത് നിന്ന് വരുന്നിടത്ത് റൗദ ശരീഫിൽ മുവാജഹത്തു റസൂലില്ലാഹ് അവിടുത്തേക്ക് സലാം പറഞ്ഞിറങ്ങാമെന്ന് കരുതി ഇടനാഴിയിലേക്ക് വരുമ്പോ റൗദ ശരീഫിന്റെ തൊട്ടടുത്ത വാതില് എന്റെ പള്ളിയിൽ നിസ്കരിക്കുന്നത് മറ്റു പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ 1000 റക്അത്ത് കൂടുതൽ കൂലിയുള്ളതാണെന്ന് എഴുതി വച്ചിരിക്കുന്ന ഹദീസുള്ള വാതില്. ആ വാതിൽ എത്തിയപ്പോ ശൈഖുന സുൽത്താനുൽ ഉലമ വരുന്നു. പോലീസിന്റെ ബന്ദവസ്തുണ്ട് കേട്ടോ. പോലീസ് ചുറ്റുഭാഗവുമുണ്ട്. പ്രൊട്ടക്ഷൻ കൊടുത്ത് കൊണ്ടുവരികയാണ്. പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള കാരണം മദീനത്തെ വലിയ പണ്ഡിതനായ അവിടെ വാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ കൂടിയായ വലിയ ആലിമ കൂടെയുണ്ട്. അവര് കയ്യിലിങ്ങനെ ശൈഖുനായെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി വരികയാണ്. വലിയ തിരക്കിനിടയിൽ പോലീസുകാർ സൗകര്യം ചെയ്തു കൊടുത്തിറങ്ങി വരുമ്പോ വാതിലിലെത്തുന്ന കറക്റ്റ് ടൈമിൽ ഞങ്ങളും ഇടനാടിയിൽ ആ വാതിലിൻ്റെ അടുത്തെത്തി. എന്നോട് സുൽത്താനുൽ ഉലമ പറഞ്ഞു, മോനെ ഇതിവിടുത്തെ മുഅദ്ദിനാണ്. കൂടിക്കോളൂ, കൂടുന്നെങ്കിൽ കൂടിക്കോളൂ എന്ന് പറഞ്ഞാൽ സഖാഫിമാരായ ഞങ്ങൾക്കറിയാം പിന്നെങ്ങനെ കൂടണമെന്ന്. ആ കൂട്ടത്തിലങ്ങ് കൂടി അൽഹംദുലില്ലാഹ്. പോയത് അവിടുത്തെ ഇമാമിന്റെ റൂമിലേക്കാണ്. ഇമാമിന്റെ റൂമിലെത്തിയപ്പോൾ അവിടെ ആലുശൈഖ് എന്ന് പറയുന്ന മദീനത്തെ വലിയ പണ്ഡിതന്മാരിൽ ഗവൺമെന്റ് പണ്ഡിതന്മാരുടെ അധ്യക്ഷൻ അവിടെയുണ്ട്. അദ്ദേഹവുമായി ഉസ്താദ് സംസാരിക്കുന്നു. ഉസ്താദിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു കൊടുക്കുന്നത് ഈ മുഅദ്ദിനായ വലിയ പണ്ഡിതനാണ്. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇന്ത്യയിലെ ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി, മർകസു സഖാഫത്ത് സുന്നിയയുടെ സെക്രട്ടറി, ഇങ്ങനെ തുടങ്ങി പരിചയപ്പെടുത്തിപ്പെടുത്തി വരുമ്പോ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ തന്നെ ബ്രേക്ക് ചെയ്തിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഇന്നലെ ശൈഖ് സുദൈസുമായി ജിദ്ദയിൽ വെച്ച് അഭിമുഖം നടത്തിയിരുന്നു. ഇരു ഹറമിന്റെയും ചുമതലയുള്ള മക്കയിലെ മസ്ജിദുൽ ഹറാമിലെ പ്രശസ്ത ഇമാം സുദൈസുമായി ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം ബുറുദ ഇങ്ങനെ പാരായണം ചെയ്തത് എനിക്ക് വലിയ ഇഷ്ടമായി എന്ന് സുൽത്താനുൽ ഉലമയങ്ങ് പറയുമ്പോ ഈ പണ്ഡിതൻ പറയുന്നു, ബുറുദ അതെന്തൊരു കാവ്യമാണ്, അതൊരു ബലാഗത്തും ഫസാഹത്തുമുള്ള മഹബത്തിന്റെ കാവ്യമല്ലേ, വലിയ മബ്റൂക്കായ കാവ്യമല്ലേ എന്ന് അവിടുത്തെ ഗവൺമെന്റ് പണ്ഡിതൻ വലിയ മദ്ഹ് പറയാൻ തുടങ്ങി. ഇത് കേട്ട ഉടനെ സുൽത്താനുൽ ഉലമ എന്ന ലോകത്തെ ഏറ്റവും കൂടുതൽ ഹുബ്ബുർ റസൂൽ പ്രഭാഷണം നടത്താൻ അല്ലാഹു അനുമതി കൊടുത്ത മഹാൻ, അവിടുത്തെ പരിശുദ്ധമായ സഹീഹുൽ ബുഖാരി എന്ന ഹദീസിന്റെ ഗ്രന്ഥം 65 കൊല്ലമായി ദർസ് നടത്താൻ ഭാഗ്യം ലഭിച്ച മഹാൻ, ഇന്ന് സഹീഹുൽ ബുഖാരിയുടെ ദർസിന്റെ മജ്ലിസിൽ മാറാരോഗങ്ങളുടെ ശിഫയ്ക്ക് വേണ്ടി ഒരു ചെറിയ സ്ഥലം അനുവദിക്കുന്നിടത്ത് വന്നിരിക്കുന്ന ആളുകൾ ഉത്തരം കിട്ടി തിരിച്ചു പോകുന്ന നിരന്തര കഥകളുണ്ട്, ചരിത്രങ്ങളുണ്ട്. ഇമാം ബുഖാരിയെ സിയാറത്ത് ചെയ്യാൻ ശൈഖുനാ സുൽത്താനുൽ ഉലമ പോയപ്പോ ഖാദിമായി കൂടിയവരിൽ ഞാനുമുണ്ടായിരുന്നു. അവിടെ ചെല്ലുമ്പോ ഇമാം ബുഖാരിയുടെ മഖ്ബറയിൽ പണി നടക്കുകയാണ്, കൺസ്ട്രക്ഷൻ നടക്കുകയാണ്, മെയിൻ്റനൻസ് നടക്കുകയാണ്. ഒരാളെയും അങ്ങോട്ട് കടത്തിവിടുന്നില്ല. ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ചെന്ന് അവിടുത്തെ ഇമാമിനെ കണ്ടു, ഖാദിയെ കണ്ടു, എല്ലാവരെയും കണ്ട് ശൈഖുനാ സുൽത്താനുൽ ഉലമയെ പറഞ്ഞപ്പോ അവിടുത്തെ സമർക്കന്ദിലെ ഖാദി പറയുന്നു, ശൈഖ് അബൂബക്കർ അഹ്മദാണോ വന്നത്, അഹ്ലുസുന്നത്തിന്റെ ലോകത്തെ നേതാവല്ലേ, പക്ഷേ വലിയ പ്രശ്നമാണ്, തുറന്നാൽ എങ്കിലും ശൈഖുനാക്ക് ഞാൻ തുറന്നു കൊടുക്കാം. ഖാദി വന്നു തുറന്നു. ശൈഖുനായി 4 പേരും മാത്രമേ കടക്കാവൂ എന്ന് പറഞ്ഞു. ബാക്കിയുള്ളവരെ പറഞ്ഞ് സമാധാനിപ്പിച്ച് പുറത്തു നിർത്തി വാതിക്കൽ ഞങ്ങളകത്തേക്ക് കടന്നു. സുബ്ഹാനല്ലാഹ്, 60 കൊല്ലമായി അവിടുത്തെ സഹീഹുൽ ബുഖാരി ഞാൻ ദർസ് നടത്തിയിട്ടുണ്ട്. എനിക്കിപ്പോഴാണ് ഇവിടെ വരാൻ കഴിഞ്ഞത്. ഇവിടുത്തെ പൊരുത്തമാണ് ഞങ്ങൾ ആഗ്രഹിച്ചതെന്ന് പറഞ്ഞ് അവിടെ വച്ച് ഞങ്ങൾക്കൊരു ഹദീസ് ദർസ് നടത്തി തരികയും ദർസ് നടത്തിയ ഹദീസിന്റെ കോപ്പി എടുത്ത് ആ പരിശുദ്ധ ഖബറിങ്കൽ വെക്കുകയും ചെയ്ത മഹാൻ തിരിച്ചിറങ്ങി വരുമ്പോ പോലീസുകാരെല്ലാം കൂടി, അവിടുത്തെ ദാഹിറയിലെ ആളുകൾ കൂടി മഖാമ തുറന്നു കൊടുത്ത ഖാദിയെ പിടിച്ചു നിർത്തി. നിങ്ങൾ എന്തു പണിയാണ് കാണിച്ചത്? ടൂറിസ്റ്റിന്റെ മേലെ വല്ല സാധനങ്ങളും വീണ് പരിക്ക് പറ്റിയാൽ ഈ രാജ്യത്ത് വന്ന സിയാറത്തുകാർ അപകടത്തിൽപ്പെട്ടു എന്ന് വരില്ലേ? നിങ്ങൾ രാജ്യദ്രോഹ കുറ്റമല്ലേ ചെയ്തതെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പിടിച്ചു നിർത്തുമ്പോ സുസ്മേര വദനരായി ഇമാം ബുഖാരി തങ്ങളെ വസീലയാക്കി ശൈഖുനാ കാന്തപുരം ഉസ്താദ് അവരുടെ ഭാഷയിൽ സംസാരിക്കാൻ ഉസ്താദിന് വശമില്ല. അറബി ഭാഷയിൽ അങ്ങോട്ട് ചെന്ന് സംസാരിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഖാദി തുറന്നു തന്നത്. ഞങ്ങൾ നിങ്ങളുടെ ആ ഇമാം ബുഖാരി തങ്ങളുടെ ദർസ് 65 കൊല്ലമായി സഹീഹുൽ ബുഖാരി നടത്തുന്ന ദർസ് നടത്തുന്നവരാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാൻ കഴിയുമോ എന്നറിയില്ല. ഞങ്ങൾ ഇത്ര ദൂരത്തു നിന്ന് വന്നവരാണ്. ഞങ്ങളുടെ കൂടെ വന്നവരെല്ലാം ക്ഷമിച്ചു നിന്നിട്ട് ഞങ്ങളെ മാത്രം കടത്താൻ അനുമതി ചോദിച്ച് കിട്ടിയതാണ്. അതുകൊണ്ട് ഈ ഖാദിയുടെ പേരിൽ ഈ ഞങ്ങളുടെ സന്ദർശനത്തിനൊരൊറ്റ നടപടിയും സ്വീകരിക്കരുതെന്ന് പറഞ്ഞപ്പോൾ, കേരളമല്ല സഹോദരങ്ങളെ, കർണാടകയല്ല, ഉസ്ബെക്കിസ്ഥാനിലെ ആ പരിശുദ്ധമായ സമർഖന്ദിലെ ഇമാം ബുഖാരിയുടെ ഹദ്റത്തിൽ വെച്ച് അവിടുത്തെ പോലീസുകാരോട് ഹൈബത്തിന്റെ പര്യായമായ ശൈഖുനാ സുൽത്താനുൽ ഉലമാ പറഞ്ഞ വാക്കുകളിലെ അറബിയുടെ അർത്ഥം ആ പോലീസുകാർക്ക് പിടികിട്ടിയില്ലെങ്കിലും സഹീഹുൽ ബുഖാരിയുടെ നായകനായ ഇമാം ബുഖാരിയുടെ കറാമത്ത്, സിഎം വലിയുള്ളാഹിയുടെ പിന്തുണയുള്ള സുൽത്താനുൽ ഉലമയുടെ കറാമത്ത് അവിടെ വച്ച് ബോധ്യപ്പെടുകയാണ്. ഈ പോലീസുകാർ മുഴുവൻ ഈ ഖാദിയെ കുറ്റം പറഞ്ഞുകൊണ്ട് നിന്നവർ ആ ഖാദിയുടെ ആ വിഷയത്തിൽ നിന്ന് വിട്ട് ആ ബഹുമാനപ്പെട്ട ശൈഖുനായുടെ അടുക്കൽ വന്ന് നെറ്റി പിടിച്ച് ചുംബിച്ച് ആദരവോടെ അവിടുത്തെ അടുത്ത് നിൽക്കുമ്പോൾ അടുത്ത വർത്തമാനം പറയുന്നതിന് മുമ്പ് അറബിയിൽ നന്നായി അവർക്ക് വേണ്ടി ദുആ കൊടുത്തു. ഈ പോലീസ് ഓഫീസർമാർ ആ ദുആ കേട്ടിട്ട് കൈപിടിച്ച് മുത്തി, ഞങ്ങൾ ഉസ്താദിനെ, ഞങ്ങൾ ആലിമായ ശൈഖായ അവരെ പരിഗണിച്ച് ഈ വിഷയത്തിൽ ഒരു നടപടിയും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ് ഖാദി ബഹുമാനപ്പെട്ട ഉസ്താദ് അവരെ കെട്ടിപ്പിടിച്ച് മുത്തി പിരിഞ്ഞു പോകുന്ന രംഗം രണ്ട് നയനങ്ങൾ കൊണ്ട് കണ്ടതാണ് പ്രിയപ്പെട്ടവരെ. അല്ലാഹു അവിടത്തേക്ക് വലിയ പദവിയും ഹിമ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ലോകത്തറിയപ്പെട്ട ആലിമീകൾ മുഴുവൻ, നമ്മുടെ ഈ ആലിമീകൾ കള്ളന്മാരാണെന്ന് പറഞ്ഞ ഈ കാക്കായുടെ വാക്കിൽപ്പെട്ടു പോയി കേട്ടോ. തീർന്നിട്ടില്ല. മുൻകാലത്ത് നമ്മളോട് വിട പറഞ്ഞ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അടക്കം വരക്കൽ മുല്ലക്കോയ തങ്ങൾ വരെ പോരാ അലിയും ബാബുഹാ അനമദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, ഇൽമിന്റെ സിദ്ധിയുടെ പ്രഥമ കവാടം അലിയാരിതങ്ങളാണ്. ആ അലിയാരിതങ്ങളും പെട്ടുപോയി. വേണ്ട വേണ്ട വേണ്ട. എല്ലാ വിഷയവും അറിയുന്ന അഷ്റഫുൽ ഖൽഖായ ആ എല്ലാ വിഷയവും അറിയുന്ന ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പെട്ടുപോയി. ആലിമീങ്ങളുടെ ആലിമായ മഹാനായ തങ്ങൾ കള്ളനാണെന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ സീറ്റില്ലെന്ന് മാത്രമല്ല, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. വാക്കെന്താണ്? എല്ലാ ആലിമീകളും കള്ളന്മാരാണെന്ന് പറഞ്ഞ് രസിച്ചതാ. പക്ഷെ ഇസ്ലാമിൽ നിന്ന് ഔട്ടായി പോയി. ചിലപ്പോ ഇയാള് പറഞ്ഞത് നമ്മുടെ കേരളത്തിലെ നേതാക്കളെ എനിക്ക് പറയാനറിയാവൂ, അതുകൊണ്ട് ചിലപ്പോൾ അച്യുതാനന്ദന് വേണ്ടി പറഞ്ഞതാകാം, അല്ലെങ്കിൽ പിണറായി വിജയന് വേണ്ടി പറഞ്ഞതാകാം, കേരള മുഖ്യമന്ത്രി, അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് വേണ്ടി പറഞ്ഞതാകാം, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി പറഞ്ഞതാകാം. ഈ പറഞ്ഞ നാലുപേരും ഷഹാദത്ത് കലിമ ചൊല്ലിയാൽ മുസ്ലിമാകും. പക്ഷേ ഇപ്പൊ ഇത് പറഞ്ഞ് പുറത്തുപോയ അസനാരി കാക്ക ഉണ്ടല്ലോ, ഷഹാദത്ത് കലിമ ചൊല്ലിയാലും ഇസ്ലാമിലേക്ക് തിരിച്ചു വരില്ല. ഒരു പബ്ലിക്കായ കൺഫഷൻ, ഒരു പൊതുവായ കുറ്റസമ്മതത്തിന്റെ ഡിക്ലറേഷൻ, പ്രഖ്യാപനം അയാൾ നടത്തണം. ഇന്നി ബരീഉം മിൻ ജമീഇ ഉമൂരിൻ യുഖാലിഫു ദീനൽ ഇസ്ലാം. ദീനുൽ ഇസ്ലാമിനോടെതിരായ ഇമാതിരി തെമ്മാടിത്തരത്തിൽ നിന്ന് ഞാൻ പൂർണ്ണമായി ഒഴിവായിരിക്കുന്നു എന്നൊരു പരസ്യ പ്രസ്താവന ഇറക്കാതെ ഒരു കാരണവശാലും അയാൾ ഇസ്ലാമിൽ തിരിച്ചു വരില്ല. ഇത്ര വലിയ കേടാണ്, ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന പരിപാടിയാണ്. അല്ലാഹു തആല നമ്മളെ കാമിലായ മുഅ്മിനീങ്ങളിൽ പെടുത്തുമാറാകട്ടെ. എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. മഹാനായ തങ്ങളവരുടെ ും ദുആക്കും നമ്മൾ കാത്തിരിക്കുകയാണ്. അവിടുത്തെ ദുആ പ്രതീക്ഷിച്ചാണ് നിങ്ങളുള്ളത്. അതുകൊണ്ട് ഞാൻ നിർത്താൻ പോകുമ്പോൾ എൻ്റെ ശൈഖുൽ മശായിഹായ താജുൽ ഉലമയുടെ സ്ഥിരം കേന്ദ്രമായി അറിയപ്പെട്ട ഈ സ്ഥലത്ത് അവിടുത്തെ ഒരു വരി മനാഖിബ് പറയാതെ എൻ്റെ കാല് ചലിപ്പിക്കാൻ എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പറയാൻ ഇവിടെ തങ്ങൾ അർഹതപ്പെട്ടതുണ്ട്. എങ്കിലും മദീനത്ത് വെച്ച് ബഹുമാനപ്പെട്ട ശൈഖുനായുടെ അടുക്കൽ ഞാൻ ചെന്നിട്ട് പറഞ്ഞു, താജുൽ ഉലമയുടെ അടുക്കൽ ഇരുന്ന് ആപ്പിള് കണ്ടിച്ചു കൊടുത്ത് കുലുങ്ങി കുലുങ്ങിയിരുന്ന് കഴിക്കുന്ന രംഗം ഇപ്പോഴും മനസ്സിൽ ഓർമ്മയുണ്ട്. മഹാനായ ശൈഖുനായുടെ അടുക്കൽ അൽ ഹസൈന വലിയ ആലിമീങ്ങൾ വന്ന് ഹൈക്കം ഓതിത്തരണമെന്ന് പറയുമ്പോൾ ഹൈക്കം ദർസ് നടത്തി കൊടുക്കുന്ന സദസ്സിൽ ഞാൻ സാക്ഷിയാണ്. വലിയ ആലിമീങ്ങളാണ് അൽ ഹസൈനിൽ നിന്ന് വന്നത്. സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെ എത്ര പദവികളുള്ള താജുൽ ഉലമ മഹാനവറുകളുടെ അടുക്കൽ ഞാൻ ചെന്നിട്ട് പറഞ്ഞു, ഖാദിരിയ തരീഖത്തിൽ ഒരു പ്രവേശനം തരണം. ഖാദിരിയ, റിഫാഇയ, നഖ്ശബന്ദിയ, ബദവിയ തുടങ്ങിയ എല്ലാ തരീഖത്തിന്റെയും ശൈഖായിരുന്നു. അവിടുന്ന് നമ്മുടെ ഇടയിൽ ഇറങ്ങി നടന്നു എന്ന് കരുതി പവർ മനസ്സിലാക്കാതിരിക്കണ്ട. ഉടനെ മഹാനവറുകൾ പറഞ്ഞു, ലസ്തു അഹ്ലം ബിദാലിക, ഞാനതിന് അർഹനല്ല. ഈ വാക്കിനെ അത്ഭുതപ്പെടുത്തിയില്ല. ഞാൻ മുമ്പ് ഇതുപോലെ തങ്ങൾ പറഞ്ഞ ശേഷം പിന്നെ മക്കത്തെ വലിയൊരു ആലിമിന് ഇജാസത്ത് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സംഭവം സമയമില്ലാത്തത് കൊണ്ട് വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിൽ വിഷമിക്കാതെ വീണ്ടും ആപ്പിള് കട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോ വാതിലൂടെ കുറെ ആളുകൾ ഇങ്ങനെ കൂട്ടത്തോടപ്പുറത്തേക്ക് പോകുന്നു. കയ്യിൽ കുപ്പിയുണ്ട്, ചരടുണ്ട്, വെള്ളമുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, എടാ കഥകങ്ങടെ ചേരെ, അതൊക്കെ മറ്റവന്റെ അടുക്കലേക്ക് പോകുന്ന ആളുകളാ, ഞാനിവിടെ ഒറ്റ ഒരുത്തനെയും കേറ്റൂല എന്ന് പറഞ്ഞപ്പോൾ ആരാണീ മറ്റവൻ? തൊട്ടപ്പുറത്തെ റൂമിൽ ബഹുമാനപ്പെട്ട ശൈഖുന ഖുറാത്തങ്ങളാണ്, ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ മകൻ. അതുകൊണ്ട് മറ്റവൻ അവിടെ ഇരിപ്പുണ്ട്, അവിടത്തേക്കാണ് പോകുന്നത്, പൊയ്ക്കോട്ടെ, ഇവിടെ ആരെയും കേറ്റണ്ട എന്ന് പറഞ്ഞ് കഥകടച്ചു. ആജ്ഞപ്രകാരം തിരിച്ച് ഞാൻ വന്നിരുന്നിട്ട് വീണ്ടും ഞാൻ പറഞ്ഞു, ശൈഖുന, ഞാൻ ചോദിച്ചത് ആരുടെ മുമ്പിൽ വെച്ചാണെന്നറിയുമല്ലോ? ഹബീബായ നബി തങ്ങളുടെ മുന്നിൽ വെച്ചാണ്, അവിടുത്തെ ഉപ്പാപ്പയുടെ മുന്നിൽ വെച്ചാണ്. കരകാണാത്ത കരളിന്റെ കഷ്ണമായ കരകാണാത്ത കരുണയുടെ കടലായ ആ നബി തങ്ങളുടെ ഒരംശം ഈ കൽബിലുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞങ്ങളാകുന്ന ഖാദിമീങ്ങളെ തഴയില്ലെന്നറിയാം. അതുകൊണ്ട് ഖാദിരിയ തരീഖത്തിലേക്ക് പ്രവേശിക്കാൻ ഒരു LKG സ്റ്റുഡന്റിന് കൊടുക്കുന്ന ചെറിയ ദിക്ർ ഒന്ന് തന്ന് തുടങ്ങി തരണേ തങ്ങളെ. പോടാ നിന്റെ കൊട്ടേഷനും കൊണ്ടെന്ന് പറയാം, എന്തു മറുപടിയും പ്രതീക്ഷിക്കാം. അടികൊള്ളാൻ വരെ അനുഭവം കിട്ടിയിട്ടുണ്ട്. തല്ല് തന്നാൽ പിന്നെ വലിയ സ്നേഹമാണ്. അങ്ങനത്തെ നല്ല ബന്ധം അവരുമായി ഉണ്ടായിരുന്നു. പേടിച്ചു പേടിച്ചാണ് പറഞ്ഞൊപ്പിച്ചത്. ഇപ്പൊ മൈക്കിലൂടെ പറഞ്ഞതുപോലെ ഒന്നുമല്ല. പക്ഷേ എന്റെ പ്രിയപ്പെട്ട താജുൽ ഉലമയുടെ സാന്നിധ്യം കൊണ്ട് നിരന്തരം അനുഗ്രഹീതമായ കമ്പളബെട്ടുകാരായ ഈ പ്രിയപ്പെട്ട നാട്ടുകാരോട് പറയാനുള്ളത്, മഹാനവറുകളോട് രണ്ടാമതും ഞാനിങ്ങനെ പറഞ്ഞിട്ട് ചോദിച്ചപ്പോ പെട്ടെന്നൊരു പ്രത്യേക ഹാലാണ്. എന്ന് പറഞ്ഞാൽ ജദ്ബിന്റെ ഹാലൊന്നുമല്ല, ഒരു സീരിയസ് ആയ അവസ്ഥ. എന്നിട്ട് പറയുന്നു, എഴുതിയെടുത്തോടാ. അവിടുന്ന് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹു 12 തവണ, മുഹമ്മദുർ റസൂലുള്ളാഹ് ഒരു തവണ, അല്ലാഹു എന്നത് 12 തവണ, അല്ലാഹു സമദ് എന്ന് തുടങ്ങി അവസാനം വരെ ഒരു തവണ, ഹു എന്ന 12 തവണ എന്നിങ്ങനെ അവസാനം വരെ എണ്ണം തിട്ടപ്പെടുത്തി ഓരോർമ്മക്കുറവുമില്ലാതെ കറക്റ്റായി അവിടെ ഇരുന്നെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ആമന്തു ബില്ലാഹി വറസൂലിഹി, അതും കൂടി എഴുതിക്കോ. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അന്ന് അവസാനിച്ചങ്ങ് നിർത്തുമ്പോഴേക്ക് പെട്ടെന്നൊരു ചോദ്യമാണ്, എടാ ഇപ്പൊ നിനക്ക് എന്ത് വേണമെങ്കിലും ചോദിച്ചോ ഞാൻ തരാം, എന്ത് വേണമെങ്കിലും ചോദിച്ചോ ഞാൻ തരാം. പണ്ടൊരു കാലത്ത് റബീഅത്ത് ബിൻ കഅബിൽ അസ്ലമി റളിയല്ലാഹു അൻഹുവിനോട് പുന്നാര ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ ചോദിച്ചു, സല്യാ റബീഅ, റബീഅയോട് ചോദിക്കാൻ പറഞ്ഞ് സ്വാതന്ത്ര്യം കൊടുത്തു. ആ ബറക്കത്ത് കൊണ്ട് അവിടുന്ന് ചോദിക്കുകയാണ്, നിനക്കിഷ്ടമുള്ളത് ചോദിച്ചോ ഞാൻ തരാമടാ. ഇത് ചോദിക്കാൻ പവർ ദുനിയാവിൽ കിട്ടിയ, ആഖിറത്തിലെ പരിശുദ്ധമായ സ്വർഗീയ രാജാക്കന്മാരിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാവുന്ന ശൈഖുനാ താജുൽ ഉലമയുടെ ആ മദദ് അല്ലാഹു നമുക്ക് ഈ നാട്ടിൽ നിത്യമാക്കി തരട്ടെ. താജുൽ ഉലമയുടെ പവറാണ് ഇന്ന് ലോകത്ത് കാണുന്ന അഹ്ലുസുന്നത്തിന്റെ വലിയ ഹറക്കത്ത്. അൽഹംദുലില്ലാഹ് താജുൽ ഉലമയുടെയും വരക്കൽ മുല്ലക്കോയ തങ്ങളുടെയും അടക്കം കറാമത്താണ്. നായ തൊട്ട കലം പോലെ മാറ്റിവെച്ചില്ലെങ്കിൽ ഈമാൻ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ വിഭാഗം ഇന്ന് തീവ്രവാദത്തിന്റെ ഭീകരവാദത്തിന്റെ പേരിൽ പിടിക്കപ്പെട്ടപ്പോൾ മുജാഹിദ് പ്രവർത്തകരല്ലാത്ത, ജമാഅത്ത് പ്രവർത്തകരല്ലാത്ത, ബിദഈ കക്ഷികളല്ലാത്ത ഒരുത്തനും പിടിക്കപ്പെട്ടിട്ടില്ല. 49 പേരെ സൗദിയിൽ തലവെട്ടിക്കളഞ്ഞു ഭീകരവാദത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത 49 സലഫികളാ. അതുകൊണ്ട് മക്കളെ, ആലിമീങ്ങള്, നേതാക്കൾ, ഉസ്താദുമാര്, മശായിഖുമാര്, സദാത്തുക്കൾ പറഞ്ഞ വഴി അല്ലാഹു പുന്നാര ഹബീബിന്റെ നേതൃത്വത്തിൽ നാളെ അവിടുത്തെ ജിവാറിൽ ജന്നാത്തുൻ നഈമിലെത്താൻ ഈ പാതയിൽ അടിയുറച്ചു നിന്ന് നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളിൽ സജീവമായി ഒറ്റക്കെട്ടായി ഒരു ആലിമിനെയും ചീത്ത പറയണ്ട, ഒരു സയ്യിദിനെയും കുറ്റം പറയണ്ട, നമ്മുടെ ഈമാൻ നമ്മൾ സംരക്ഷിച്ചു നിന്ന് അവസാനം കാമിലായി ഈമാനോടെ പൊഞ്ചിരിച്ച് അല്ലാഹുവിന് പൊരുത്തപ്പെട്ട നിലക്ക് പടച്ചറബിന്റെ ഇഷ്ടദാസന്മാരിൽ അണിചേർന്ന് ഈ ലോകത്ത് നിന്ന് യാത്ര പറയാൻ. കമ്പളബട്ടൂവില് അടങ്ങിയിരിക്കുന്ന മഹാന്മാരായ ഔലിയാക്കള് ഇന്നലെ ഉറൂസ് നടത്തിയതിൽ സന്തോഷിച്ചിട്ടുണ്ടെന്ന് നാളെ നമ്മളോട് പറയുന്ന തരത്തിൽ ആത്മീയ രാജാക്കന്മാരുടെ ഖാദിമീങ്ങളായി സ്വർഗത്തിലെത്താൻ ഈ സദസ് സബബാക്കി നമ്മളിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ സദാത്തുക്കൾ ഈ മജ്‌ലിസിലുണ്ട്. അതുകൊണ്ട് ഞാനൊന്നും ദുആ ഇറക്കുന്നില്ല. ഇറാഖിൽ ഈത്തപ്പഴം കയറ്റുന്നത് ശരിയില്ല. നിങ്ങൾ ദ്വാരക്കുമ്പോൾ, തങ്ങൾ ദ്വാരക്കുമ്പോൾ ഞാൻ ധൃതിയുള്ളത് കൊണ്ട് ഇപ്പൊ പോകേണ്ടി വരുന്ന ഒരു ഘട്ടത്തിലാണ്. ദ്വാരക്കണേ തങ്ങളെ എന്ന് പ്രത്യേകം അപേക്ഷിച്ച് അഭ്യർത്ഥിച്ചുകൊണ്ട് മഹാന്മാരുടെ കൂടെ സ്വർഗീയ ആരാമത്തിൽ നമുക്ക് സംഗമിക്കാൻ അല്ലാഹു സൗഭാഗ്യം തരട്ടെ. ഇന്ന് എൻ്റെ നാട്ടിൽ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എൻ്റെ ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, നമ്മളിവിടെ താമസത്തിന് വന്നപ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തനത്തിന് നിങ്ങൾക്കെല്ലാ ഊടും പാവും നൽകിയ ഖാൻ സാഹിബ് എന്ന് പറയുന്ന നാട്ടിലെ കാരണവൻ, അദ്ദേഹം മരിച്ചിട്ടുണ്ട്. നീ സ്റ്റേജിലേക്ക് പോകുന്നതിന് പകരം തിരിച്ചു വരാൻ പറ്റുന്ന ദൂരത്തിലാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉമ്മാ, ദൂരത്തിലുമല്ല, ഞാൻ ഈ ഒരു പരിപാടി ഇവർക്ക് നിർബന്ധമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഗൾഫിൽ നിന്ന് തന്നെ ഡേറ്റ് വിസ അടിച്ച് കിട്ടുമോ എന്ന് പേടിച്ച സമയം ഉണ്ട്. അപ്പോഴൊക്കെ ഇവിടുത്തെ ഔലിയാക്കളെയും തവസ്സുലാക്കി ദ്വാരന്നിട്ടാണ് വന്നത്. അതുകൊണ്ട് ഉമ്മാ, ഞങ്ങൾ അടുത്ത ദിവസം വന്നോളാമെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, നീയില്ല ഇവിടെ, അനുജൻ ഫാറൂഖ് നഈമിയില്ല, ഷഫീഖ് ലത്തീഫിയില്ല, സാദിഖ് മിസ്ബാഹി എന്ന മകനേ ഉള്ളൂ, അവനെ എത്രയും പെട്ടെന്ന് വരുത്തണം. ഖാദിസിയിൽ ഉസ്താദുമാരെ വരുത്തണം. നമ്മുടെ നാട് ബിദ്അത്തിന്റെ പിടിയിൽ അകപ്പെട്ടതുപോൽ 60 കൊല്ലം അവരുടെ മർക്കസായിരുന്ന സ്ഥലം ഫത്ഹാക്കിയിട്ട് 4 SYS യൂണിറ്റും 5 SSF യൂണിറ്റും ഉണ്ടാക്കാൻ ഇവിടെ മുഴുവൻ അവസരം തന്നത് ഈ കാരണവരാണ്. അവരെ നിങ്ങൾ മറക്കരുതെന്ന് എൻ്റെ ഉമ്മച്ചി പറഞ്ഞതിനാൽ ധാരാളം സദാത്തുക്കളെയും ആലിമീങ്ങളെയും മുതഅല്ലിമീങ്ങളെയും അവിടെ വരുത്തി അല്ലാഹു അവരുടെ ഖബർ സ്വർഗമാക്കട്ടെ. ഇന്ന് ളുഹ്ർ നിസ്കാരത്തോടെ ഖബറിലിറങ്ങിയ ഖാൻ സാഹിബിന് സുന്നത്ത് ജമാഅത്ത് ഹയാത്താക്കിയതിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നല്ല ഉഖ്റവിയായ വിജയം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആയിരുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടിയും മാതാപിതാക്കൾ ഉസ്താദുമാർക്ക് വേണ്ടിയും പ്രത്യേകം ഖാദിസിയ എന്ന തെക്കൻ കേരളത്തിലെ വലിയ സ്ഥാപനം, ആ സ്ഥാപനത്തിൽ 3000 ചില്ലാനം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഏറ്റവും വലിയ കഷ്ടപ്പെട്ട RCC റീജിയണൽ ക്യാൻസർ സെന്ററിലെ ആളുകൾക്ക് എല്ലാ മാസവും ചുരുങ്ങിയത് 2 ദിവസം 5000 ഭക്ഷണപ്പൊതിയുമായി ഞങ്ങൾ ക്യാൻസർ രോഗ ആശുപത്രിയുടെ മുന്നിലെത്താറുണ്ട്. കണ്ടെയ്നറിലാക്കിയ ഭക്ഷണം അവർക്ക് കൊടുക്കാറുണ്ട്. ഈ മംഗലാപുരത്ത് നിന്ന് വരെ രോഗികൾ തിരുവനന്തപുരം RCCയിൽ എത്താറുണ്ട്. മംഗലാപുരത്ത് നിന്ന് പോകുന്ന 3 ട്രെയിനുകളിലും 60% ക്യാൻസർ രോഗികൾക്ക് ബുക്കഡായ റിസർവ് ചെയ്ത സീറ്റാണ്. അല്ലാഹു ആ മാരക രോഗത്തെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവിടെ 6 ആംബുലൻസുകൾ സൗജന്യ നിരക്കിൽ സർവീസ് നടത്തുന്നു. ഭക്ഷണം കൊടുക്കാനും രക്തം കൊടുക്കാനും ഉള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രസ്ഥാനം ശൈഖുനാ സുൽത്താനുൽ ഉലമയുടെ ആഹ്വാനപ്രകാരം ICF, KCF, RSCയുടെ ഒക്കെ പ്രവർത്തകർ ചേർന്ന് ഇൻഷാ അല്ലാഹ് അവിടെ 1000കണക്കിന് ആളുകൾ കത്താണിയാകുന്ന വലിയ സാന്ത്വനം സെന്റർ 9 കോടി രൂപക്ക് ഫ്രീ ആയി താമസിക്കാൻ, ഭക്ഷണം കഴിക്കാൻ, ചികിത്സിക്കാൻ, മയ്യത്ത് പരിപാലനത്തിന്, നിസ്കരിക്കാൻ, ക്ലാസ് കേൾക്കാൻ ഉള്ള സൗകര്യം ഒരുങ്ങി വരുന്നു. നിങ്ങളൊക്കെ അതിന്റെ പൂർത്തീകരണത്തിന് ദുആ ഇറക്കണമെന്ന് വസിയത്ത് ചെയ്ത് വല്ലപ്പോഴുമെങ്കിലും ആ ക്യാൻസർ രോഗികൾക്ക് ഭക്ഷണം കൊടുക്കാൻ, 1 ദിവസത്തെ ഏറ്റെടുക്കാൻ പറ്റുന്നവർ 2 ലക്ഷം രൂപ കൊടുത്താൽ ഇൻഷാ അല്ലാഹ് ആ പാവപ്പെട്ട രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം കൊടുക്കും. 1000 പേർക്കെങ്കിൽ 50,000 രൂപ, 100 പേർക്കെങ്കിൽ 5000 രൂപ, ഇനി 200 രൂപ കൊടുത്താൽ 4 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റും. ഇതൊക്കെ ഇപ്പോൾ ഈ മജ്‌ലിസിൽ വെച്ച് ഞാൻ നിങ്ങളോട് സാമ്പത്തികം ആവശ്യപ്പെടുന്നില്ല. നിങ്ങളൊക്കെ പലപ്പോഴും അതിനുവേണ്ടി സഹായിക്കുകയും ഇവിടുത്തെ പ്രവർത്തകരോട് ഉസ്താദിനോടൊക്കെ ഏൽപ്പിച്ചാൽ ഖാദിസിയ തിരുവനന്തപുരത്ത് RCCയിൽ ഭക്ഷണം കൊടുക്കുന്നതിലേക്ക് ഈ തുക കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഏതോ ഒരു പാവപ്പെട്ട ജീർണിച്ചൊലിച്ച ശരീരത്തിന്റെ ഉടമയായ ക്യാൻസർ രോഗി മരിക്കാനോ മരിക്കുന്നതിന് ഡേറ്റ് എടുക്കാനോ പെടുന്ന ആശുപത്രിയിൽ വെച്ച് 1 നേരത്തെ ഭക്ഷണം കഴിക്കും. രാത്രി റൂമില്ലാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന 1000കണക്കിന് രോഗികൾ മൂത്രത്തിന്റെ ബാഗും ട്യൂബും ഓക്സിജന്റെ സിലിണ്ടറും ട്യൂബുമായി നടക്കുമ്പോൾ അവർക്കൊരത്താണിയാകും. നിങ്ങൾ ദ്വാരക്കണേ, സഹകരിക്കണേ എന്നാവശ്യപ്പെട്ട് തങ്ങളുപ്പാപ്പ വരുന്ന ഉടൻ നിർത്തണമെന്ന് കരുതിയതാണ്. അല്പനേരം വൈകിയതിൽ പ്രത്യേകിച്ച് ക്ഷമ ചോദിച്ച് വാക്കുകൾക്ക് തൽക്കാലം വിട. വാഹിറു ദഅ്വാനാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ. ബഹുമാനപ്പെട്ട കില്ലൂർ തങ്ങളുടെ